ഒന്ന് മക്കബായർ ഒന്നാം അധ്യായം. മഹാനായ അലക്സാണ്ടർ. ഫിലിപ്പിന്റെ പുത്രനും മക്കദോനിയക്കാരനുമായ അലക്സാണ്ടർ കിത്തിം ദേശത്തുനിന്ന് വന്ന് പേർഷ്യക്കാരുടെയും മെദിയാക്കാരുടെയും രാജാവായ ദാരിയൂസിനെ കീഴടക്കി ഭരണമേറ്റെടുത്തു. അതിനു മുൻപ് തന്നെ അവൻ ഗ്രീസിന്റെ രാജാവായിരുന്നു. അവൻ നിരവധി യുദ്ധങ്ങൾ ചെയ്തു, കോട്ടകൾ പിടിച്ചടക്കി, രാജാക്കന്മാരെ വധിച്ചു. ഭൂമിയുടെ അതിർത്തികൾ വരെ അവൻ മുന്നേറി അസംഖ്യം രാജ്യങ്ങൾ കൊള്ളയടിച്ചു. ലോകം മുഴുവൻ തനിക്ക് അധീനമായപ്പോൾ അവൻ അഹങ്കാരോന്മത്തനായി. സുശക്തമായൊരു സൈന്യത്തെ ശേഖരിച്ച് അവൻ രാജ്യങ്ങളുടെയും ജനതകളുടെയും നാടുവാഴികളുടെയും മേൽ ആധിപത്യം സ്ഥാപിച്ചു. അവർ അവന് സാമന്തരായി. അങ്ങനെയിരിക്കെ അവൻ രോഗബാധിതനായി. മരണം ആസന്നമായെന്ന് അവൻ മനസ്സിലാക്കി. ചെറുപ്പം മുതലേ തന്റെ പാർശ്വവർത്തികളായിരുന്ന സമുന്നതരായ സേനാധിപന്മാരെ വിളിച്ചുവരുത്തി അവർക്ക് താൻ മരിക്കുന്നതിനു മുൻപ് അവൻ രാജ്യം വിഭജിച്ചുകൊടുത്തു. 12 വർഷത്തെ ഭരണത്തിനു ശേഷം അലക്സാണ്ടർ മരണമടഞ്ഞു. സേനാധിപന്മാർ താൻ താങ്ങളുടെ പ്രദേശങ്ങളിൽ ഭരണം തുടങ്ങി. അലക്സാണ്ടറുടെ മരണത്തിനു ശേഷം അവർ സ്വയം കിരീടം ധരിച്ച് രാജാക്കന്മാരായി. അനേക വർഷത്തേക്ക് അവരുടെ പുത്രന്മാരും ആ രീതി തുടർന്നു. അവർ മൂലം ഭൂമിയിൽ ദുരിതങ്ങൾ പെരുകി. അന്തിയോക്കസ് എപ്പിഫാനസ്. അവരുടെ വംശത്തിൽപ്പെട്ട അന്തിയോക്കസ് രാജാവിന്റെ പുത്രനായി തിന്മയുടെ വേരായ അന്തിയോക്കസ് എപ്പിഫാനസ് ജനിച്ചു. ഗ്രീക്കു സാമ്രാജ്യം സ്ഥാപിതമായതിന്റെ 137 വർഷം ഭരണമേൽക്കുന്നതിനു മുൻപ് അവൻ റോമായിൽ തടവിലായിരുന്നു. അക്കാലത്ത് നിയമനിഷേധകരായ ചിലർ മുൻപോട്ടു വന്ന് ഇസ്രായേലിൽ അനേകം പേരെ വഴിതെറ്റിക്കും വിധം പറഞ്ഞു, ചുറ്റുമുള്ള വിജാതീയരുമായി നമുക്ക് ഉടമ്പടി ചെയ്യാം, കാരണം അവരിൽ നിന്ന് പിരിഞ്ഞതിൽ പിന്നെ വളരെയേറെ അനർത്ഥങ്ങൾ നമുക്ക് ഭവിച്ചിരിക്കുന്നു. ഈ നിർദ്ദേശം അവർക്കിഷ്ടപ്പെട്ടു. കുറേ ആളുകൾ താൽപര്യപൂർവ്വം രാജാവിന്റെ അടുക്കലെത്തി. വിജാതീയരുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ അവൻ അവർക്കനുവാദം നൽകി. അവർ ജെറുസലേമിൽ വിജാതീയ രീതിയിലുള്ള ഒരു കായിക അഭ്യാസ കളരി സ്ഥാപിച്ചു. പരിച്ഛേദനത്തിന്റെ അടയാളങ്ങൾ അവർ മായിച്ചു കളഞ്ഞു. വിശുദ്ധ ഉടമ്പടി പരിത്യജിച്ചു. വിജാതീയരോട് ചേർന്ന് ദുഷ്കൃത്യങ്ങളിൽ മുഴുകുകയും ചെയ്തു. രാജ്യം തന്റെ കയ്യിൽ ഭദ്രമായി എന്ന് കണ്ട് ഈജിപ്തിന്റെ കൂടി രാജാവാകാൻ അന്തിയോക്കസ് തീരുമാനിച്ചു. ഇരു രാജ്യങ്ങളുടെയും അധിപനാകാനായിരുന്നു അവന്റെ മോഹം. രഥങ്ങളും ആനകളും കുതിരപ്പട്ടാളവും വലിയൊരു കപ്പൽ പടയും അടങ്ങിയ സുശക്തമായ സൈന്യത്തോടെ അവൻ ഈജിപ്തിനെ ആക്രമിച്ചു. ഈജിപ്ത് രാജാവായ ടോളമിയുമായി അവൻ ഏറ്റുമുട്ടി. ടോളമി പിന്തിരിഞ്ഞോടി. വളരെ പേർ മുറിവേറ്റു വീണു. ഈജിപ്തിലെ സുരക്ഷിത നഗരങ്ങൾ അവൻ പിടിച്ചടക്കി. ഈജിപ്ത് ദേശം കൊള്ളയടിച്ചു. 143 ആണ്ടിൽ ഈജിപ്ത് കീഴടക്കിയതിനു ശേഷം അന്തിയോക്കസ് മടങ്ങി. ഇസ്രായേലിനെതിരെ ശക്തമായൊരു സൈന്യവുമായി പുറപ്പെട്ട് അവൻ ജെറുസലേമിലെത്തി. അവൻ ഔദ്യത്യത്തോടെ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് സുവർണ ബലിപീഠവും വിളക്കുകാലുകളും അവിടെയുണ്ടായിരുന്ന എല്ലാ ഉപകരണങ്ങളും കൈവശമാക്കി. തിരുസാന്നിധ്യ അപ്പത്തിന്റെ മേശയും പാനീയബലിക്കുള്ള ചഷകങ്ങളും കോപ്പകളും സുവർണധൂപകലശങ്ങളും തിരശീലയും കിരീടങ്ങളും ദേവാലയ പൂമുഖത്തെ കനകവിധാനങ്ങളും എല്ലാം അവൻ കൊള്ളയടിച്ചു. അവിടെയുണ്ടായിരുന്ന വെള്ളിയും സ്വർണവും വിലപിടിച്ച പാത്രങ്ങളും കൈവശപ്പെടുത്തി. ഒളിച്ചുവച്ചിരുന്ന നിധികളിൽ കണ്ടെത്തിയതെല്ലാം അവൻ കൈക്കലാക്കി. അവയും കൊണ്ട് അവൻ സ്വദേശത്തേക്ക് മടങ്ങി. അവൻ ഏറെ രക്തം ചൊരിഞ്ഞു. അവന്റെ സംസാരത്തിൽ അഹങ്കാരം മുറ്റുനിന്നു. ഇസ്രായേൽ സമൂഹങ്ങളെല്ലാം തീവ്ര ദുഃഖത്തിലാണ്ടു. ഭരണാധിപന്മാരിലും പ്രമാണികളിലും നിന്ന് ദീനരോദനമുയർന്നു. യുവതീ യുവാക്കന്മാർ തളർന്നവശരായി. സ്ത്രീകളുടെ സൗന്ദര്യത്തിന് മങ്ങലേറ്റു. മണവാളൻ വിലപിച്ചു. മണവറയിൽ മണവാട്ടി പ്രലപിച്ചു. ദേശം പോലും അതിലെ നിവാസികളെ പ്രതി വിറപൂണ്ടു. യാക്കോബിന്റെ ഭവനം ലജ്ജാവൃതമായി. മതമർദ്ദനം. 2 വർഷങ്ങൾക്കുശേഷം രാജാവ് തന്റെ കപ്പം പിരിവുകാരിൽ പ്രമുഖനായ ഒരുവനെ യൂദാ നഗരങ്ങളിലേക്ക് അയച്ചു. വലിയൊരു സൈന്യവുമായി അവൻ ജെറുസലേമിലെത്തി. അവൻ ചതിവായി അവരോട് സമാധാനത്തിന്റെ ഭാഷയിൽ സംസാരിച്ചു. അവർ അവനെ വിശ്വസിച്ചു. എന്നാൽ അവൻ പെട്ടെന്ന് നഗരമാക്രമിച്ച് കനത്ത ആഘാതമേൽപ്പിക്കുകയും അനേകം ഇസ്രായേൽക്കാരെ നശിപ്പിക്കുകയും ചെയ്തു. അവൻ നഗരം കൊള്ളയടിച്ചു. അതിനെ അഗ്നിക്കിരയാക്കി. അതിലെ വീടുകളും നഗരഭിത്തികളും തകർത്തു. അവർ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും തടവുകാരാക്കി. കന്നുകാലികളെ കവർച്ച ചെയ്തു. ഉറപ്പുള്ള വലിയൊരു മതിലും ബലമേറിയ ഗോപുരങ്ങളും പണിത് ദാവീദിന്റെ നഗരത്തെ അവർ സുശക്തമാക്കി.
അത് അവരുടെ സങ്കേതമായി തീർന്നു. ദുഷ്ടരും അധർമ്മികളുമായ ഒരു വിഭാഗം ആളുകളെ അവർ അവിടെ താമസിപ്പിച്ചു. അവർ അവിടെ നിലയുറപ്പിച്ചു. അവർ ആയുധങ്ങളും ഭക്ഷ്യപദാർത്ഥങ്ങളും ജെറുസലേമിൽ നിന്ന് ശേഖരിച്ച കവർച്ച വസ്തുക്കളും അവിടെ സംഭരിച്ചു. അങ്ങനെ അവർ ഒരു കെണിയായി. അത് വിശുദ്ധ സ്ഥലത്തെ ആക്രമിക്കാനുള്ള ഒളിസ്ഥലമായി മാറി. ഇസ്രായേലിനെ നിരന്തരമലട്ടുന്ന ദുഷ്ടപ്രതിയോഗിയും വിശുദ്ധ സ്ഥലത്തിന് ചുറ്റും അവർ നിഷ്കളങ്ക രക്തം ചിന്തി. വിശുദ്ധ സ്ഥലം അശുദ്ധമാക്കുക പോലും ചെയ്തു. ജെറുസലേം നിവാസികൾ അവരെ ഭയന്ന് ഓടിപ്പോയി. അവൾ വിദേശീയരുടെ വാസസ്ഥലമായി പരിണമിച്ചു. സ്വസന്താനങ്ങൾക്ക് അവൾ അന്യയായി. സ്വന്തം മക്കൾ അവളെ ഉപേക്ഷിച്ചു. അവളുടെ വിശുദ്ധ സ്ഥലം മരുഭൂമിക്ക് തുല്യം വിജനമായി. തിരുനാളുകൾ വിലാപദിനങ്ങളായി മാറി. സാബത്തുകൾ പരിഹാസവിഷയമായി. അവളുടെ കീർത്തി അപമാനിക്കപ്പെട്ടു. അപകീർത്തി മുൻമഹത്വത്തിനൊപ്പം അവളെ ചുറ്റിനിന്നു. അവളുടെ ഔന്നത്യം വിലാപത്തിന് വഴിമാറി. സ്വന്തം ആചാരങ്ങൾ ഉപേക്ഷിച്ച് എല്ലാവരും ഒരു ജനതയായി തീരണമെന്ന് രാജാവ് രാജ്യത്തെങ്ങും കൽപ്പന വിളംബരം ചെയ്തു. വിജാതീയരെല്ലാം രാജകൽപ്പന സ്വാഗതം ചെയ്തു. ഇസ്രായേലിൽ നിന്നുപോലും വളരെ പേർ അവന്റെ ഇംഗിതം സസന്തോഷം സ്വീകരിച്ചു. അവർ വിഗ്രഹങ്ങൾക്ക് ബലി സമർപ്പിക്കുകയും സാബത്ത് അശുദ്ധമാക്കുകയും ചെയ്തു. രാജാവ് ജെറുസലേമിലേക്കും യൂതാനഗരങ്ങളിലേക്കും ദൂതന്മാർ വശം കത്തുകൾ അയച്ചു. സ്വന്തം നാടിന് അന്യമായ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ അവൻ ആജ്ഞാപിച്ചു. വിശുദ്ധ സ്ഥലത്ത് ദഹനബലികളും പാനീയബലികളും ഇതര ബലികളും അവൻ നിരോധിച്ചു. സാബത്തുകളും തിരുനാളുകളും അശുദ്ധമാക്കണമെന്നും വിശുദ്ധ സ്ഥലത്തെയും പുരോഹിതന്മാരെയും കളങ്കപ്പെടുത്തണമെന്നും വിഗ്രഹങ്ങൾക്ക് ബലിപീഠങ്ങളും ക്ഷേത്രങ്ങളും കാവുകളും നിർമ്മിക്കണമെന്നും പന്നികളെയും അശുദ്ധ മൃഗങ്ങളെയും ബലിയർപ്പിക്കണമെന്നും അവൻ കൽപ്പിച്ചു. പരിച്ഛേദനം നിരോധിച്ചു. അവർ നിയമം വിസ്മരിക്കുകയും ചട്ടങ്ങൾ വികലമാക്കുകയും ചെയ്യേണ്ടതിന് അവിശുദ്ധവും മലിനവുമായ എല്ലാവിധ പ്രവൃത്തികളിലും ഏർപ്പെട്ട് തങ്ങളെ തന്നെ നികൃഷ്ടരാക്കണമെന്നും അവൻ നിർദ്ദേശിച്ചു. രാജകൽപ്പന അനുസരിക്കാത്ത ഏവനും മരിക്കണം. ഇങ്ങനെ അവൻ രാജ്യത്തെങ്ങും വിജ്ഞാപനം ചെയ്തു. എല്ലാ ജനങ്ങളുടെയും മേൽ പരിശോധകരെ നിയമിച്ചു. യൂദായിലെ നഗരങ്ങൾ തവണ വെച്ച് ബലിയർപ്പിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു. നിയമം ഉപേക്ഷിച്ച വളരെ പേർ അവരോട് ചേർന്ന് നാട്ടിലെങ്ങും തിന്മ പ്രവർത്തിച്ചു. ഇസ്രായേൽക്കാർ അഭയസ്ഥാനങ്ങളിൽ ഒളിക്കുന്നതിന് അതിടയാക്കി. 145 വർഷത്തിൽ കിസ്ലേവ് മാസം 15 ദിവസം ദഹനബലിപീഠത്തിന്മേൽ അവർ വിനാശത്തിന്റെ മ്ലേച്ഛ വസ്തു പ്രതിഷ്ഠിച്ചു. ചുറ്റുമുള്ള യൂദാനഗരങ്ങളിലും അവർ ബലിപീഠങ്ങൾ നിർമ്മിച്ചു. വീടുകളുടെ വാതിലുകളിലും തെരുവീഥികളിലും അവർ ധൂപമർപ്പിച്ചു. കിട്ടിയ നിയമഗ്രന്ഥങ്ങൾ കീറി തീയിലിട്ടു. ഉടമ്പടി ഗ്രന്ഥം കൈവശം വയ്ക്കുകയോ നിയമത്തോട് കൂറുപുലർത്തുകയോ ചെയ്യുന്നവൻ രാജശാസനപ്രകാരം മരണത്തിന് അർഹനായിരുന്നു. നഗരങ്ങളിൽ ഇങ്ങനെ പിടിക്കപ്പെട്ട ഇസ്രായേൽക്കാരുടെ മേൽ അവർ മാസം തോറും ശിക്ഷാവിധി നടപ്പാക്കിയിരുന്നു. ദഹനബലിപീഠത്തിനു മുകളിൽ സ്ഥാപിച്ച പീഠത്തിൽ മാസത്തിന്റെ 25 ദിവസം അവർ ബലിയർപ്പിച്ചു. പുത്രന്മാരെ പരിച്ഛേദനം ചെയ്യിച്ച സ്ത്രീകളെ രാജകൽപ്പന പ്രകാരം അവർ വധിച്ചു. അവരുടെ കുടുംബാംഗങ്ങളും പരിച്ഛേദനം ചെയ്തവരും വധിക്കപ്പെട്ടു. ശിശുക്കളെ തള്ളമാരുടെ കഴുത്തിൽ തൂക്കിക്കൊന്നു. എങ്കിലും ഇസ്രായേലിൽ വളരെയേറെ പേർ അചഞ്ചലരായി നിന്നു. അശുദ്ധഭക്ഷണം കഴിക്കുകയില്ലെന്ന് അവർ ദൃഢനിശ്ചയം ചെയ്തു. ഭക്ഷണത്താൽ മലിനരാകുകയോ വിശുദ്ധ ഉടമ്പടി അശുദ്ധമാക്കുകയോ ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ അവർ സന്നദ്ധരായി. അവർ മരണം വരിക്കുകയും ചെയ്തു. ഇസ്രായേലിന്റെ മേൽ അത്യുഗ്രമായ ക്രോധം നിപതിച്ചു. 1 മക്കബായർ 2 മത്താത്തിയാസും പുത്രന്മാരും. ഷിമയോന്റെ പുത്രനായ യോഹന്നാന്റെ പുത്രനും യോവാരിബ് കുടുംബത്തിൽപ്പെട്ട പുരോഹിതനുമായ മത്താത്തിയാസ് ജെറുസലേമിൽ നിന്ന് മുദേനിയയിലേക്ക് മാറി താമസിച്ചു. അവന് 5 ഗദ്ദി എന്ന യോഹന്നാൻ, താസി എന്ന ഷിമയോൻ, മക്കബേയൂസ് എന്ന യൂദാസ്, അവരാൻ എന്ന എലയാസർ, ആഫൂസ് എന്ന ജോനാഥൻ. യൂദായിലും ജെറുസലേമിലും നടമാടുന്ന ദൈവദൂഷണങ്ങൾ കണ്ട് മത്താത്തിയാസ് വിലപിച്ചു. കഷ്ടം, ഞാൻ എന്തിനു ജനിച്ചു? എന്റെ ജനം നശിക്കുന്നതും വിശുദ്ധ നഗരം തകരുന്നതും കാണാനോ? ജനങ്ങൾ ശത്രുക്കൾക്ക് അടിയറ വയ്ക്കപ്പെടുന്നതും വിശുദ്ധ സ്ഥലം പരദേശികൾക്ക് ഏൽപ്പിക്കപ്പെടുന്നതും കണ്ട് വെറുതെയിരിക്കാനോ? അവളുടെ ദേവാലയം മഹത്വമറ്റവനെ പോലെയായിരിക്കുന്നു. അവളുടെ വിശിഷ്ടപാത്രങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു. അവളുടെ കുഞ്ഞുങ്ങൾ തെരുവുകളിൽ വച്ച് വധിക്കപ്പെട്ടു. യുവാക്കൾ ശത്രുക്കളുടെ വാളിന് ഇരയായി. അവളുടെ കൊട്ടാരങ്ങൾ കൈയടക്കുകയും
അവളെ കൊള്ളയടിക്കുകയും ചെയ്യാത്ത ഏതു രാജ്യമുണ്ട്? അവളുടെ ആടയാഭരണങ്ങൾ അപഹരിക്കപ്പെട്ടിരിക്കുന്നു. ഇനിമേൽ അവൾ സ്വതന്ത്രയല്ല, അടിമയാണ്. നമ്മുടെ അഴകും മഹിമയുമായ വിശുദ്ധ സ്ഥലം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വിജാതീയർ അതിനെ അശുദ്ധമാക്കിയിരിക്കുന്നു. നാം ഇനി എന്തിനു ജീവിക്കുന്നു? മത്താത്തിയാസും പുത്രന്മാരും വസ്ത്രം കീറി ചാക്കുടുത്ത് ഏറെ വിലപിച്ചു. മത്താത്തിയാസ് എതിർക്കുന്നു. ജനങ്ങളെ മതത്യാഗത്തിന് നിർബന്ധിച്ചിരുന്ന രാജസേവകർ അവരെക്കൊണ്ട് ബലിയർപ്പണം ചെയ്യിക്കാൻ മുദയിൻ നഗരത്തിലെത്തി. ഇസ്രായേലിൽ നിന്ന് വളരെ പേർ അവരുടെ അടുത്ത് ചെന്നു. മത്താത്തിയാസും പുത്രന്മാരും അവിടെ ഒരുമിച്ചുകൂടി. രാജസേവകർ മത്താത്തിയാസിനോട് പറഞ്ഞു, നീ ഈ നഗരത്തിൽ ആദരിക്കപ്പെടുന്ന മഹാനായ നേതാവാണ്. പുത്രന്മാരുടെയും സഹോദരന്മാരുടെയും പിന്തുണയും നിനക്കുണ്ട്. സകല വിജാതീയരും യൂദായിലെ ജനങ്ങളും ജെറുസലേമിൽ അവശേഷിച്ചിട്ടുള്ളവരും ചെയ്തതുപോലെ ഇപ്പോൾ രാജശാസനമനുസരിച്ച് പ്രവർത്തിക്കുന്നതിൽ നീ ഒന്നാമനായിരിക്കണം. എങ്കിൽ നീയും പുത്രന്മാരും രാജാവിന്റെ സുഹൃത്തുക്കളായി പരിഗണിക്കപ്പെടും. സ്വർണവും വെള്ളിയും മറ്റനവധി പാരിതോഷികങ്ങളും കൊണ്ട് നീയും പുത്രന്മാരും ബഹുമാനിതരാവുകയും ചെയ്യും. എന്നാൽ മത്താത്തിയാസ് മറുപടിയായി ദൃഢസ്വരത്തിൽ പറഞ്ഞു, രാജാവിന്റെ ഭരണത്തിന് കീഴിലുള്ള എല്ലാ ജനതകളും അവനെ അനുസരിക്കുകയും ഓരോരുത്തരും താൻ താങ്ങളുടെ പിതാക്കന്മാരുടെ മതവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് അവന്റെ കൽപ്പനകൾ പാലിക്കാൻ തീരുമാനിക്കുകയും ചെയ്താലും ഞാനും എന്റെ പുത്രന്മാരും എന്റെ സഹോദരന്മാരും ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഉടമ്പടി അനുസരിച്ച് ജീവിക്കും. നിയമവും കൽപ്പനകളും ഞങ്ങൾ ഒരു നാളും തിരസ്കരിക്കുകയില്ല. രാജകൽപ്പന അനുസരിക്കാനായി ഞങ്ങളുടെ മതവിശ്വാസത്തിൽ നിന്ന് ഞങ്ങൾ അണുവിട വ്യതിചലിക്കുകയില്ല. മത്താത്തിയാസ് ഈ വാക്കുകൾ അവസാനിച്ചപ്പോൾ എല്ലാവരും നോക്കി നിൽക്കെ മുദയിനിലെ ബലിപീഠത്തിൽ രാജകൽപ്പന പ്രകാരം ബലിയർപ്പിക്കാൻ ഒരു യഹൂദൻ മുന്നോട്ടു വന്നു. അതുകൊണ്ട് മത്താത്തിയാസ് തീക്ഷ്ണത കൊണ്ട് ജ്വലിച്ചു. അവന്റെ ഹൃദയം പ്രക്ഷുബ്ധമായി. ധാർമ്മികരോഷം പൂണ്ട് അവൻ പാഞ്ഞു ചെന്ന് ആ യഹൂദനെ ബലിപീഠത്തിൽ വെച്ച് തന്നെ വധിച്ചു. ബലിയർപ്പിക്കാൻ നിർബന്ധിച്ചുകൊണ്ടിരുന്ന രാജസേവകനെയും അവൻ വധിച്ചു. ബലിപീഠം ഇടിച്ചു നിരത്തി. സാലുവിന്റെ പുത്രനായ സിമ്രിക്കെതിരെ ഫിൻഹാസ് എന്ന പോലെ നിയമത്തെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ അവൻ ജ്വലിച്ചു. മത്താത്തിയാസ് സ്വരമുയർത്തി നഗരത്തിൽ വിളിച്ചു പറഞ്ഞു, നിയമത്തെ പ്രതി തീക്ഷ്ണതയുള്ളവരും ഉടമ്പടി ആദരിക്കുന്നവരും എന്നോടൊത്തു വരുവിൻ. അതിനുശേഷം അവനും പുത്രന്മാരും തങ്ങൾക്ക് നഗരത്തിലുണ്ടായിരുന്നതെല്ലാം ഉപേക്ഷിച്ച് മലകളിലേക്ക് ഓടിപ്പോയി. സാബത്തിൽ യുദ്ധം. നീതിക്കും ന്യായത്തിനും വേണ്ടി നിലകൊണ്ടിരുന്ന വളരെ പേർ വനാന്തരങ്ങളിലേക്ക് താമസം മാറ്റി. അവരോടൊപ്പം പുത്രന്മാരും ഭാര്യമാരും ആടുമാടുകളുമുണ്ടായിരുന്നു. ദുരിതങ്ങളുടെ ആധിക്യമാണ് അവരെ ഇതിന് പ്രേരിപ്പിച്ചത്. രാജകൽപ്പന നിരസിച്ചവർ വനാന്തരങ്ങളിലെ ഒളിസ്ഥലങ്ങളിലേക്ക് പോയി എന്ന് രാജസേവകന്മാർക്കും ദാവിദിന്റെ നഗരമായ ജെറുസലേമിലെ ഭടന്മാർക്കും വിവരം കിട്ടി. വളരെ പേർ അവരെ അനുധാവനം ചെയ്തു. അവരെ മറികടന്ന് അവർക്കെതിരായി പാളയമടിച്ചു. സാബത്ത് ദിവസം അവരെ ആക്രമിക്കാൻ സന്നാഹങ്ങളൊരുക്കി. അവർ വിളിച്ചു പറഞ്ഞു, എതിർപ്പ് അവസാനിപ്പിക്കുവിൻ, പുറത്തുവന്ന് രാജാവ് കൽപ്പിക്കുന്നതനുസരിക്കുവിൻ, എന്നാൽ നിങ്ങളുടെ ജീവൻ സുരക്ഷിതമായിരിക്കും. അവർ പ്രതിവചിച്ചു, ഞങ്ങൾ വരികയില്ല. രാജശാസനപ്രകാരം പ്രവർത്തിച്ച് ഞങ്ങൾ സാബത്ത് ദിവസം അശുദ്ധമാക്കുകയില്ല. ഉടനെ ശത്രുക്കൾ അവരെ ആക്രമിക്കാൻ പാഞ്ഞെടുത്തു. എന്നാൽ അവർ ശത്രുക്കൾക്ക് ഉത്തരം നൽകുകയോ അവർക്കുനേരെ കല്ലെറിയുകയോ തങ്ങളുടെ ഒളിസങ്കേതങ്ങളിൽ പ്രതിരോധമേർപ്പെടുത്തുകയോ ചെയ്തില്ല. നിഷ്കളങ്കരായി തന്നെ ഞങ്ങൾ മരിക്കട്ടെ. അന്യായമാണ് നിങ്ങൾ ഞങ്ങളെ കൊല്ലുന്നത് എന്നതിന് ആകാശവും ഭൂമിയും സാക്ഷി. ഇതായിരുന്നു അവരുടെ പ്രതികരണം. ശത്രുക്കൾ സാബത്ത് ദിവസം അവരെ ആക്രമിച്ചു. ആയിരത്തോളം ആളുകൾ ഭാര്യമാരോടും കുട്ടികളോടും ആടുമാടുകളോടുമൊപ്പം മരണമടഞ്ഞു. ഇതറിഞ്ഞ് മത്താത്തിയാസും സ്നേഹിതരും അവരെ ഓർത്ത് തീവ്രമായി വിലപിച്ചു. അവർ പരസ്പരം പറഞ്ഞു, നമ്മുടെ സഹോദരരെ അനുകരിച്ച് ജീവനും പ്രമാണങ്ങൾക്കും വേണ്ടി നമ്മളും വിജാതിയർക്കെതിരെ യുദ്ധം ചെയ്യാതിരുന്നാൽ അവർ വേഗം നമ്മെ ഭൂമുഖത്ത് നിന്ന് നിർമാർജനം ചെയ്യും. അന്ന് അവർ ഇങ്ങനെ തീരുമാനിച്ചു, സാബത്ത് ദിവസം നമ്മെ ആക്രമിക്കാൻ വരുന്നവരോട് നാം യുദ്ധം ചെയ്യണം. നമ്മുടെ സഹോദരർ ഒളിസങ്കേതങ്ങളിൽ മരിച്ചു വീണതുപോലെ നമുക്ക് സംഭവിക്കാൻ ഇടയാകരുത്. ഇസ്രായേലിലെ ധീരയോദ്ധാക്കളായ ഹസ്ദെയരുടെ ഒരു സമൂഹം അവരോട് ചേർന്നു. നിയമത്തിനു വേണ്ടി സ്വമനസ്സാ തങ്ങളെ തന്നെ സമർപ്പിച്ചവരായിരുന്നു അവർ.
ക്ലേശങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി പലായനം ചെയ്തവരും അവരോട് ചേർന്ന് അവരുടെ ശക്തി വർദ്ധിപ്പിച്ചു. അവർ ഒരു സൈന്യം സംഘടിപ്പിച്ച് പാപികളെയും നിയമനിഷേധകരെയും ഉഗ്രകോപത്തോടെ അരിഞ്ഞു വീഴ്ത്തി. രക്ഷപ്പെട്ടവർ വിജാതീയരുടെ അടുക്കൽ അഭയം തേടി. മത്താത്തിയാസും കൂട്ടരും ചുറ്റിനടന്ന് ബലിപീഠങ്ങൾ തകർത്തു. ഇസ്രായേലിന്റെ അതിർത്തികൾക്കുള്ളിൽ അപരിച്ഛേദിതരായി കണ്ട ബാലന്മാരെ അവർ ബലമായി പരിച്ഛേദനം ചെയ്തു. ധിക്കാരികളെ അവർ വേട്ടയാടി. അവരുടെ ഉദ്യമം ഫലമണിഞ്ഞു. വിജാതീയരുടെയും രാജാക്കന്മാരുടെയും കൈകളിൽ നിന്ന് നിയമത്തെ അവർ പരിരക്ഷിച്ചു. പാപിയുടെ കരം പ്രബലമാകാൻ അവർ അനുവദിച്ചില്ല. മത്താത്തിയാസിന്റെ അന്ത്യശാസനം. മത്താത്തിയാസിന്റെ മരണമടുത്തു. അവൻ പുത്രന്മാരെ വിളിച്ചു പറഞ്ഞു, അഹങ്കാരവും നിന്നയും ശക്തി പ്രാപിച്ചിരിക്കുന്നു. ഉഗ്രകോപത്തിന്റെയും നാശത്തിന്റെയും നാളുകളാണിത്. അതിനാൽ എന്റെ മക്കളെ, നിയമത്തെ പ്രതി തീക്ഷ്ണതയുള്ളവരായിരിക്കുവിൻ. നമ്മുടെ പിതാക്കന്മാരുടെ ഉടമ്പടിക്കായി ജീവൻ തന്നെ അർപ്പിക്കുവിൻ. തലമുറകളായി പിതാക്കന്മാർ ചെയ്ത പ്രവൃത്തികൾ ഓർക്കുവിൻ. ഉന്നതമഹത്വവും അനശ്വരകീർത്തിയും ആർജിക്കുവിൻ. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രാഹം വിശ്വസ്തനായി കാണപ്പെട്ടില്ലേ? അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടുവല്ലോ. കഷ്ടതയുടെ കാലത്ത് ജോസഫ് കൽപ്പനകൾ പാലിക്കുകയും ഈജിപ്തിന്റെ അധികാരിയായി ഉയരുകയും ചെയ്തു. നമ്മുടെ പിതാവ് ഫിനഹാസ് തീക്ഷ്ണത നിറഞ്ഞവനാകയാൽ ശാശ്വതമായ പൗരോഹിത്യത്തിന്റെ ഉടമ്പടിക്ക് അർഹനായി. കൽപ്പന നിറവേറ്റിയതിനാൽ ജോഷുവ ഇസ്രായേലിലെ ന്യായാധിപനായി. സഭയിൽ സാക്ഷ്യം നൽകിയ കാലബിന് ദേശത്ത് അവകാശം ലഭിച്ചു. ദയാലുവായ ദാവീദ് സിംഹാസനത്തിന് ശാശ്വതാവകാശിയായി. നിയമത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയാൽ ജ്വലിച്ച ഏലിയ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. ഹനനിയായും അസറിയായും മിഷായേലും വിശ്വാസം നിമിത്തം അഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ടു. ദാനിയേൽ തന്റെ നിഷ്കളങ്കതയാൽ സിംഹവക്ത്രത്തിൽ നിന്ന് രക്ഷ നേടി. തലമുറ തലമുറയായി ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുന്നവരാരും അശക്തരാവുകയില്ല എന്ന് ഗ്രഹിക്കുവിൻ. പാപിയുടെ വാക്കുകളെ ഭയപ്പെടേണ്ട. അവന്റെ പ്രതാപം ചാണകവും പുഴുക്കളുമായി മാറും. ഇന്ന് അവൻ പ്രകീർത്തിക്കപ്പെടുന്നു, നാളെ അവനെ കാണുകയില്ല. അവൻ പൊടിയിലേക്ക് മടങ്ങിക്കഴിഞ്ഞു. അവന്റെ പദ്ധതികൾ തകർന്നടിഞ്ഞു. എന്റെ മക്കളെ, ധൈര്യമായിരിക്കുവിൻ. നിയമത്തിൽ ഉറച്ചു നിൽക്കുവിൻ. അതുവഴി നിങ്ങൾക്ക് ബഹുമതി ലഭിക്കും. നിങ്ങളുടെ സഹോദരനായ ശിമയോൻ ഉപദേശം നൽകുന്നതിൽ വിജ്ഞനാണ്. അവനെ സദാ അനുസരിക്കുവിൻ. അവൻ നിങ്ങൾക്ക് പിതാവായിരിക്കും. യൂദാസ് മക്കബേയൂസ് യൗവനം മുതലേ ശക്തനായ യോദ്ധാവാണ്. അവൻ നിങ്ങളുടെ സൈന്യത്തെ നയിച്ച് ജനതകൾക്കെതിരെ യുദ്ധം ചെയ്യും. നിയമമനുഷ്ഠിക്കുന്നവരായി നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവരെയും കൂട്ടി നിങ്ങളുടെ ജനത്തോട് ചെയ്യപ്പെട്ട ദ്രോഹത്തിന് പ്രതികാരം ചെയ്യണം. വിജാതിയർക്ക് തക്ക തിരിച്ചടി നൽകുവിൻ. നിയമം പാലിക്കുകയും ചെയ്യുവിൻ. അനന്തരം അവൻ അവരെ അനുഗ്രഹിച്ചു. അവൻ പിതാക്കന്മാരോട് ചേർന്നു. 146 വർഷം അവൻ മരിച്ചു. മുദയിനിൽ പിതാക്കന്മാരുടെ ശവകുടീരത്തിൽ അവനെ സംസ്കരിച്ചു. ഇസ്രായേൽ മുഴുവൻ വലിയ വിലാപത്തോടെ അവനെ പ്രതി ദുഃഖമാചരിച്ചു. 1 മക്കബായർ 3 അധ്യായം. യൂദാസ് മക്കബേയൂസ്. മത്താത്തിയാസിന്റെ പുത്രൻ മക്കബേയൂസ് എന്ന യൂദാസ് നേതൃത്വം ഏറ്റെടുത്തു. സഹോദരന്മാരും പിതാവിന്റെ പക്ഷം ചേർന്ന് നിന്നവരും അവനെ സഹായിച്ചു. അവർ ഉത്സാഹത്തോടെ ഇസ്രായേലിനു വേണ്ടി പോരാടി. അവൻ സ്വജനത്തിന്റെ കീർത്തി പരത്തി. മല്ലനെപ്പോലെ മാർക്കവചം ധരിച്ചു. ആയുധമേന്തി അവൻ യുദ്ധം ചെയ്തു. വാൾ കൊണ്ട് സൈന്യത്തിന് സംരക്ഷണം നൽകി. പ്രവർത്തനങ്ങളിൽ അവൻ സിംഹത്തെപ്പോലെയായിരുന്നു. ഇരയ്ക്കായി അലറുന്ന ഒരു സിംഹക്കുട്ടിയെപ്പോലെ. അധർമ്മികളെ അവൻ തെരഞ്ഞുപിടിച്ചു. ജനദ്രോഹികളെ അഗ്നിക്കിരയാക്കി. ദുർമാർഗികൾ ഭയന്നു പിന്മാറി. ദുർവൃത്തർ പരിഭ്രാന്തരായി. അവന്റെ കീഴിൽ വിമോചനത്തിന്റെ മാർഗം തെളിഞ്ഞു. പല രാജാക്കന്മാരെയും അവൻ പ്രകോപിപ്പിച്ചു. എന്നാൽ യാക്കോബ് അവന്റെ പ്രവൃത്തികളിൽ സന്തുഷ്ടനായി. അവന്റെ സ്മരണ എന്നെന്നും അനുഗ്രഹീതമാണ്. യൂദായിലെ നഗരങ്ങളിലൂടെ അവൻ ചുറ്റി സഞ്ചരിച്ചു. ദൈവനിഷേധകരെ ഉന്മൂലനം ചെയ്തു. ഇസ്രായേലിൽ നിന്ന് ക്രോധമകറ്റി. ഭൂമിയുടെ അതിർത്തികൾ വരെ അവന്റെ കീർത്തി വ്യാപിച്ചു. നശിച്ചുകൊണ്ടിരുന്നവരെ അവൻ ഒരുമിച്ചുകൂട്ടി. യൂദാസിന്റെ ആദ്യ വിജയം. അപ്പളോണിയൂസ് വിജാതീയരെയും സമരിയായിൽ നിന്ന് വലിയൊരു സൈന്യത്തെയും ശേഖരിച്ച് ഇസ്രായേലിനെതിരെ യുദ്ധത്തിനൊരുങ്ങി. ഇതറിഞ്ഞ യൂദാസ് അവനെതിരെ ചെന്ന് അവനെ തോൽപ്പിച്ച് വധിച്ചു. വളരെ പേർ മുറിവേറ്റു വീണു. ശേഷിച്ചവർ പലായനം ചെയ്തു. എതിരാളികളെ അവർ കൊള്ളയടിച്ചു.
അപ്പളോണിയോസിന്റെ വാൾ യൂദാസ് കൈക്കലാക്കി. മരണം വരെ അത് യുദ്ധത്തിനുപയോഗിച്ചു. വിശ്വസ്തരും യുദ്ധസന്നദ്ധരുമായ അനുയായികളുടെ ഒരു വലിയ സൈന്യത്തെ യൂദാസ് ശേഖരിച്ചിരിക്കുന്നുവെന്ന് കേട്ട് സിറിയ സൈന്യത്തിന്റെ അധിപനായ സെറോൺ പറഞ്ഞു, ഞാൻ ഈ രാജ്യത്ത് പേരും പെരുമയും നേടും. രാജകൽപ്പന അവഹേളിക്കുന്ന യൂദാസിനും കൂട്ടർക്കുമെതിരെ ഞാൻ പൊരുതും. ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുന്നതിൽ അവനെ സഹായിക്കാൻ ദൈവനിഷേധകരുടെ ഒരു പ്രബല സൈന്യം അവരോടൊപ്പം പുറപ്പെട്ടു. അവൻ ബത്ത്ഹോറോൺ ചുരത്തോടടുത്തപ്പോൾ യൂദാസ് ഒരു ചെറിയ സംഘത്തോടുകൂടി അവനെതിരെ ചെന്നു. എതിരെ വരുന്ന സൈന്യത്തെ കണ്ടപ്പോൾ കൂടെയുള്ളവർ യൂദാസിനോട് പറഞ്ഞു, ഇത്ര ബൃഹത്തും ശക്തവുമായൊരു സൈന്യത്തോട് എണ്ണത്തിൽ വളരെ കുറച്ചുപേർ മാത്രമുള്ള നമുക്ക് എങ്ങനെ പൊരുതാൻ കഴിയും? ഇന്ന് ഒന്നും ഭക്ഷിച്ചിട്ടില്ലാത്ത നമ്മൾ തളർന്നിരിക്കുന്നു. അവൻ പറഞ്ഞു, അനേകം പേരെ എളുപ്പത്തിൽ ഉപരോധിക്കാൻ കുറച്ചുപേർക്ക് കഴിയും. കാരണം രക്ഷ നൽകാൻ ഉപയോഗിക്കുന്ന സൈന്യം വലുതോ ചെറുതോ എന്നത് ദൈവദൃഷ്ടിയിൽ അപ്രധാനമാണ്. സൈന്യത്തിന്റെ വലിപ്പത്തെ ആശ്രയിച്ചല്ല യുദ്ധത്തിന്റെ വിജയം. ശക്തി ദൈവത്തിൽ നിന്നാണ് വരുന്നത്. നമ്മെയും നമ്മുടെ ഭാര്യമാരെയും മക്കളെയും നശിപ്പിക്കാനും കൊള്ളയടിക്കാനുമായി അധർമ്മികളായ അവർ അഹങ്കാരപൂർവം നമുക്കെതിരെ വരുന്നു. നാം യുദ്ധം ചെയ്യുന്നത് നമ്മുടെ ജീവനും നിയമത്തിനും വേണ്ടിയാണ്. കർത്താവ് തന്നെ നമ്മുടെ മുൻപിൽ വെച്ച് അവരെ നിലംപരിശാക്കും. നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട. ഇത് പറഞ്ഞിട്ട് അവൻ മിന്നലാക്രമണം നടത്തി. സെറോനും സൈന്യവും പരാജയപ്പെട്ടു. അവൻ അവരെ ബത്ത്ഹോറോൺ ചുരത്തിലൂടെ സമതലം വരെ പിന്തുടർന്നു. ശത്രുക്കളിൽ 800 പേർ കൊല്ലപ്പെട്ടു. ശേഷിച്ചവർ ഫിലിസ്തീനയുടെ നാട്ടിലേക്ക് പലായനം ചെയ്തു. അന്നുമുതൽ യൂദാസിനെയും സഹോദരന്മാരെയും കുറിച്ചുള്ള ഭയം വ്യാപിച്ചു. ചുറ്റുമുള്ള വിജാതിയർ പരിഭ്രാന്തരായി. അവന്റെ കീർത്തി രാജസന്നിധിയിലെത്തി. യൂദാസിന്റെ യുദ്ധങ്ങൾ വിജാതിയർക്ക് സംസാരവിഷയമായി. അന്തിയോക്കസ് യുദ്ധത്തിനൊരുങ്ങുന്നു. വിവരങ്ങളറിഞ്ഞ അന്തിയോക്കസ് രാജാവ് കോപാക്രാന്തനായി. അവൻ രാജ്യമൊട്ടാകെയുണ്ടായിരുന്ന സൈന്യത്തെ വിളിച്ചുകൂട്ടി. അതൊരു സുശക്തമായ സേനയായിരുന്നു. അവൻ ഭണ്ഡാരത്തിൽ നിന്ന് സേനകൾക്ക് 1 വർഷത്തെ ശമ്പളം നൽകുകയും ഏതു പ്രതിസന്ധിയും നേരിടുന്നതിന് തയ്യാറായിരിക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. താമസമെന്നിയെ ഭണ്ഡാരം ശൂന്യമായി എന്നും പുരാതനകാലം മുതലേ നിലവിലിരുന്ന നിയമങ്ങൾ നീക്കിക്കളഞ്ഞതുമൂലം നാട്ടിലുളവായ ഭിന്നിപ്പും കലാപവും രാജ്യത്തിന്റെ വരുമാനത്തെ സാരമായി ബാധിച്ചുവെന്നും അവൻ മനസ്സിലാക്കി. ഇനി മുതൽ സ്വന്തം ചെലവുകൾക്കും മുൻ രാജാക്കന്മാരെക്കാൾ ഉദാരമായി താൻ നൽകാറുള്ള ദാനങ്ങൾക്കും സമ്മാനങ്ങൾക്കും വേണ്ടത്ര ധനശേഖരം ഉണ്ടായിരിക്കേയില്ലെന്ന് അവൻ ഭയപ്പെട്ടു. അസ്വസ്ഥനായ അവൻ പേർഷ്യയിൽ പോയി നികുതി പിരിച്ച് വലിയൊരു സംഖ്യ ശേഖരിക്കാൻ തീരുമാനിച്ചു. പ്രഗൽഭനും രാജവംശജനുമായ ലിസിയാസിനെ യൂഫ്രട്ടീസ് നദി മുതൽ ഈജിപ്തിന്റെ അതിർത്തി വരെയുള്ള പ്രദേശത്തെ ഭരണകാര്യങ്ങൾ ഏൽപ്പിച്ചു. മടങ്ങിവരുന്നതുവരെ അവന്റെ മകൻ അന്തിയോക്കസിനെ സംരക്ഷിക്കാനും ലിസിയാസിനെ ചുമതലപ്പെടുത്തിയിരുന്നു. ഭടന്മാരിലും ആനകളിലും പകുതി അവനെ ഏൽപ്പിച്ചു. ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങളും നൽകി. യൂദായിലെയും ജെറുസലേമിലെയും നിവാസികളെ സംബന്ധിച്ചുള്ള നിർദ്ദേശമിതായിരുന്നു, സൈന്യത്തെ അയച്ച് ഇസ്രായേലിനെയും ജെറുസലേമിൽ അവശേഷിച്ചവരെയും നിശേഷം നശിപ്പിച്ച് നാട്ടിൽ അവരുടെ സ്മരണ പോലും ഇല്ലാതാക്കുക. അവരുടെ പ്രദേശങ്ങളിലെല്ലാം വിദേശീയരെ വസിപ്പിച്ച് നാട് വിഭജിച്ചു കൊടുക്കുക. പകുതി സൈന്യവുമായി 147-ാം വർഷം രാജാവ് തലസ്ഥാനമായ അന്ത്യോക്യയിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. യൂഫ്രട്ടീസ് നദി കടന്ന് ഉത്തരപ്രദേശങ്ങളിലൂടെ അവൻ മുന്നേറി. ഗോർജിയാസും നിക്കാനൂറും രാജാവിന്റെ സ്നേഹിതന്മാരിൽ ശക്തന്മാരായ ഡോറിമേനസിന്റെ പുത്രൻ ടോളമി, നിക്കാനൂർ, ഗോർജിയാസ് എന്നിവരെ ലിസിയാസ് തിരഞ്ഞെടുത്തു. അവരെ രാജകൽപ്പന പ്രകാരം യൂദാദേശം നശിപ്പിക്കാൻ 40,000 പേരുടെ കാലാൾപ്പടയോടും 7,000 പേരുടെ കുതിരപ്പടയോടും കൂടി അങ്ങോട്ടയച്ചു. അവർ സൈന്യം മുഴുവനോടും കൂടി പുറപ്പെട്ടു. എമ്മാവൂസിന് സമീപമുള്ള സമതലത്തിൽ അവർ പാളയമടിച്ചു. ആ പ്രദേശത്തെ വ്യാപാരികൾ അവരെക്കുറിച്ച് പറയപ്പെട്ടിരുന്നത് കേട്ട് ഇസ്രായേലിനെ അടിമകളായി വാങ്ങാൻ ധാരാളം വെള്ളിയും സ്വർണവും ഒപ്പം ചങ്ങലകളുമായി പാളയത്തിലേക്ക് ചെന്നു. സിറിയയിലും ഫിലിസ്തീനയുടെ നാട്ടിലും നിന്നുള്ള സൈന്യങ്ങളും അവരോടുകൂടെ ചേർന്നു. ആപത്ത് വർദ്ധിച്ചിരിക്കുന്നതായും ശത്രുസൈന്യം രാജ്യത്ത് പാളയമടിച്ചിരിക്കുന്നതായും യൂദാസും സഹോദരന്മാരും അറിഞ്ഞു. ജനങ്ങളെ നിശേഷം നശിപ്പിക്കാൻ രാജാവ് നൽകിയ കൽപ്പനയെക്കുറിച്ചും അവർ കേട്ടു. അവർ പരസ്പരം പറഞ്ഞു, നമ്മുടെ ജനത്തെ നാശത്തിൽ നിന്ന് നമുക്ക് പുനരുദ്ധരിക്കാം.
ജനത്തിനും വിശുദ്ധ സ്ഥലത്തിനും വേണ്ടി പൊരുതാം. യുദ്ധത്തിന് തയ്യാറാകാനും കാരുണ്യവും അനുകമ്പയും യാചിക്കാനുമായി ജനം സമ്മേളിച്ചു. ജെറുസലേം മരുഭൂമി പോലെ വിജനമായി കിടക്കുന്നു. അവളുടെ മക്കളിലാരും അകത്തു കടക്കുകയോ പുറത്തു പോകുകയോ ചെയ്യുന്നില്ല. വിശുദ്ധ സ്ഥലം ചവിട്ടി മെതിക്കപ്പെട്ടിരിക്കുന്നു. വിദേശീയർ കോട്ട കൈയടക്കിയിരിക്കുന്നു. വിജാതിയർക്ക് അത് താവളമായി തീർന്നിരിക്കുന്നു. യാക്കോബിൽ നിന്ന് സന്തോഷം പോയി മറഞ്ഞു. കുഴലും വീണയും നിശബ്ദമായിരിക്കുന്നു. മിസ്പായിലെ സമ്മേളനം. അവർ ഒരുമിച്ച് ജെറുസലേമിനെതിരെയുള്ള മിസ്പായിലേക്ക് പോയി. അവിടെ പൂർവകാലത്ത് ഇസ്രായേലിന് ഒരു പ്രാർത്ഥനാ കേന്ദ്രമുണ്ടായിരുന്നു. അന്ന് അവർ വസ്ത്രങ്ങൾ കീറി ചാക്കുടുത്ത് തലയിൽ ചാരം പൂശി ഉപവസിച്ചു. കാര്യങ്ങളറിയാൻ വിജാതിയർ ദൈവവിഗ്രഹങ്ങളോട് ആരാഞ്ഞിരുന്നതുപോലെ അവർ നിയമഗ്രന്ഥം പരിശോധിച്ചു. അവർ പുരോഹിത വസ്ത്രങ്ങളും ആദ്യഫലങ്ങളും ദശാംശങ്ങളും കൊണ്ടുവരികയും വ്രതം പൂർത്തിയാക്കിയ നാസീയരെ വിളിച്ചുകൂട്ടുകയും ചെയ്തു. അനന്തരം അവർ സ്വർഗത്തിലേക്ക് നോക്കി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഇവരെ ഞങ്ങൾ എന്തു ചെയ്യും? ഇവരെ എങ്ങോട്ട് കൊണ്ടുപോകും? അവിടുത്തെ വിശുദ്ധ സ്ഥലം ചവിട്ടി അശുദ്ധമാക്കിയിരിക്കുന്നു. അപമാനിതരായ പുരോഹിതന്മാർ വിലപിക്കുന്നു. ഞങ്ങളെ നശിപ്പിക്കാൻ വിജാതിയർ ഒത്തുചേരുന്നു. അവരുടെ ഗൂഢാലോചനകൾ അങ്ങ് അറിയുന്നുവല്ലോ. അങ്ങയുടെ സഹായമില്ലെങ്കിൽ അവരെ ചെറുത്തു നിൽക്കാൻ ഞങ്ങൾക്ക് എങ്ങനെ കഴിയും? അനന്തരം അവർ കാഹളമൂതി. വലിയൊരു നിലവിളി ഉയർന്നു. തുടർന്ന് യൂദാസ് ജനങ്ങൾക്ക് നേതാക്കന്മാരെ നിയോഗിച്ചു. 1000, 100, 50, 10 ഇങ്ങനെ വേർതിരിച്ച വിവിധ വ്യൂഹങ്ങളുടെ ആധിപത്യം അവരെ ഏൽപ്പിച്ചു. വീട് പണിയുന്നവരോ വിവാഹ വാഗ്ദാനം ചെയ്തവരോ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുന്നവരോ ഭീരുക്കുളോ ആയ എല്ലാവരും നിയമമനുസരിച്ച് വീടുകളിലേക്ക് മടങ്ങാൻ അവൻ ആജ്ഞാപിച്ചു. അതിനുശേഷം സൈന്യം പുറപ്പെട്ട് എമ്മാവൂസിന്റെ തെക്കുഭാഗത്തെത്തി പാളയമടിച്ചു. യൂദാസ് പറഞ്ഞു, അരമുറുക്കി ധീരരായി നിൽക്കുവിൻ. നമ്മയും നമ്മുടെ വിശുദ്ധ സ്ഥലത്തെയും നശിപ്പിക്കാൻ ഒത്തുകൂടിയിരിക്കുന്ന ഈ വിജാതിയരോട് യുദ്ധം ചെയ്യാൻ അതിരാവിലെ ഒരുങ്ങി നിൽക്കുവിൻ. നമ്മുടെ ജനത്തിന്റെയും വിശുദ്ധ സ്ഥലത്തിന്റെയും ദുസ്ഥിതി കാണുന്നതിനേക്കാൾ യുദ്ധത്തിൽ മരിക്കുകയാണ് നല്ലത്. ദൈവഹിതം നിറവേറട്ടെ. 1 മക്കബായർ 4 അധ്യായം. ഗോർജിയാസിന്റെ മേൽ വിജയം. യഹൂദരുടെ പാളയത്തിൽ മിന്നലാക്രമണം നടത്തുന്നതിന് ഗോർജിയാസ് 5000 ഭടന്മാരെയും മികച്ച 1000 കുതിരപ്പടയാളികളെയും കൂട്ടി രാത്രിയിൽ പുറപ്പെട്ടു. കോട്ടയിൽ താമസിച്ചിരുന്നവരാണ് അവന് വഴികാട്ടിയത്. യൂദാസ് ഇതറിഞ്ഞ് തന്റെ ശക്തരായ സഹചരന്മാരോടുകൂടി എമ്മാവൂസിലുള്ള രാജ്യസൈന്യത്തെ ആക്രമിക്കാൻ പുറപ്പെട്ടു. സൈന്യം അപ്പോൾ പാളയത്തിലുണ്ടായിരുന്നില്ല. ഗോർജിയാസ് രാത്രി യൂദാസിന്റെ പാളയത്തിലെത്തിയപ്പോൾ ആരെയും കണ്ടില്ല. അവർ ഓടി രക്ഷപ്പെടുകയാണെന്ന് പറഞ്ഞ് അവൻ അവരെ തെരഞ്ഞ് മലകളിലേക്ക് പോയി. പ്രഭാതമായപ്പോൾ യൂദാസ് 3000 പേരോടുകൂടി സമതലത്തിലെത്തി. ആവശ്യത്തിന് വാളും പരിചയം അവർക്കുണ്ടായിരുന്നില്ല. വിജാതിയരുടെ പാളയം കോട്ടകളാൽ സുരക്ഷിതവും കുതിരപ്പടയാൽ വലയതവുമാണെന്ന് അവർ കണ്ടു. പടയാളികൾ യുദ്ധപരിശീലനം നേടിയവരുമായിരുന്നു. യൂദാസ് അനുചരന്മാരോട് പറഞ്ഞു, അവരുടെ എണ്ണം കണ്ട് പരിഭ്രമിക്കേണ്ട. അവർ ആക്രമിക്കുമ്പോൾ ഭയപ്പെടുകയുമരുത്. സൈന്യസമേതം അനുധാവനം ചെയ്ത ഫറവോയിൽ നിന്ന് ചെങ്കടലിൽ വെച്ച് നമ്മുടെ പിതാക്കന്മാർ രക്ഷിക്കപ്പെട്ടതെങ്ങനെയെന്ന് ഓർക്കുവിൻ. അവിടുന്ന് നമ്മിൽ പ്രസാദിച്ച് നമ്മുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി ഓർമ്മിക്കുകയും നമ്മെ ആക്രമിക്കുന്ന ഈ സൈന്യത്തെ ഇന്ന് നശിപ്പിക്കുകയും ചെയ്യേണ്ടതിന് നമുക്ക് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. ഇസ്രായേലിനെ രക്ഷിക്കുന്ന ഒരു വിമോചകനുണ്ടെന്ന് വിജാതിയർ അപ്പോൾ അറിയും. വിദേശീയർ തലയുയർത്തി നോക്കിയപ്പോൾ യഹൂദ സൈന്യം എതിരെ വരുന്നത് കണ്ടു. അവർ യുദ്ധസന്നദ്ധരായി പാളയത്തിൽ നിന്ന് പുറത്തുവന്നു. യൂദാസിന്റെ ആളുകൾ കാഹളം മുഴക്കി യുദ്ധമാരംഭിച്ചു. വിജാതിയർ പരാജിതരായി സമതലത്തിലേക്ക് പലായനം ചെയ്തു. പിന്നിരയിലുണ്ടായിരുന്നവരെ വാളിനിരയാക്കിക്കൊണ്ട് യൂദാസൈന്യം ശത്രുക്കളെ ഗസാറ, ഇതുമയാ സമതലം, അസോതൂസ്, യംനിയ എന്നിവിടങ്ങളിൽ വരെ പിന്തുടർന്ന് 3000ത്തോളം പേരെ വധിച്ചു. അനന്തരം യൂദാസും പടയാളികളും മടങ്ങിപ്പോന്നു. യൂദാസ് ജനത്തോട് പറഞ്ഞു, നിങ്ങൾ കൊള്ളവസ്തുക്കളെ മോഹിക്കരുത്. നമുക്ക് ഇനിയും യുദ്ധം ചെയ്യാനുണ്ട്. ഗോർജിയാസും സൈന്യവും മലകളിൽ അടുത്തുതന്നെയുണ്ട്. ഇപ്പോൾ ശത്രുക്കളെ ചെറുത്ത് തോൽപ്പിക്കുവിൻ. പിന്നീട് കൊള്ള മുതൽ യഥേഷ്ടം കൈക്കലാക്കാം. യൂദാസ് ഇത് പറഞ്ഞു തീരുന്നതിനു മുൻപ് തന്നെ മലകളിൽ നിന്ന് ഒരു പടനീക്കം കാണാറായി. തങ്ങളുടെ സൈന്യത്തെ യഹൂദർ തുരുത്തിയെന്നും പാളയത്തിന് തീവച്ചുവെന്നും അവർ മനസ്സിലാക്കി.
ഉയർന്നുകൊണ്ടിരുന്ന പുക ഇതിന് തെളിവായിരുന്നു. സംഭവം മനസ്സിലാക്കിയപ്പോൾ ഭയവിഹ്വലരായ അവർ യൂദാസിന്റെ സൈന്യം സമതലത്തിൽ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്നത് കണ്ട് ഫിലിസ്തീനരുടെ നാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. അനന്തരം യൂദാസും കൂട്ടരും ശത്രുപാളയം കൊള്ളയടിക്കാൻ മടങ്ങിവന്നു. ധാരാളം സ്വർണവും വെള്ളിയും നീലധൂമ്രവർണ്ണങ്ങളിലുള്ള വസ്ത്രങ്ങളും വിലയേറിയ മറ്റു സാധനങ്ങളും അവർക്ക് ലഭിച്ചു. മടങ്ങിപ്പോരും വഴി അവർ ദൈവത്തിന് സ്തുതികളും കീർത്തനങ്ങളും പാടി. എന്തെന്നാൽ അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്. അങ്ങനെ ഇസ്രായേലിന് അന്ന് വലിയൊരു വിമോചനം കൈവന്നു. ലിസിയാസിന്റെ ആക്രമണം. വിദേശീയരിൽ രക്ഷപ്പെട്ടവർ ലിസിയാസിന്റെ അടുക്കൽ ചെന്ന് സംഭവിച്ചതെല്ലാം അറിയിച്ചു. അവൻ പരിഭ്രാന്തനും നഷ്ടധൈര്യനുമായി. കാരണം താൻ ഉദ്ദേശിച്ചതുപോലെ ഇസ്രായേലിനെ തോൽപ്പിക്കുന്നതിനോ രാജാവ് തന്നോട് കൽപ്പിച്ച പ്രകാരം കാര്യങ്ങൾ നടത്തുന്നതിനോ അവന് സാധിച്ചില്ല. എന്നാൽ അടുത്ത വർഷം യഹൂദരെ കീഴ്പ്പെടുത്താൻ 60,000 ധീരയോദ്ധാക്കളെയും 5,000 കുതിരപ്പടയാളികളെയും അവൻ സജ്ജമാക്കി. അവർ ഇദുമയയിലെ ബത്സൂറിൽ എത്തി പാളയമടിച്ചു. യൂദാസ് 10,000 പേരോടുകൂടി അവരെ നേരിട്ടു. ശത്രുസൈന്യം ശക്തമാണെന്ന് കണ്ട് അവൻ പ്രാർത്ഥിച്ചു, ഇസ്രായേലിന്റെ രക്ഷക, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ദാസനായ ദാവിദിന്റെ കരത്താൽ ശക്തനായ പോരാളിയുടെ ആക്രമണം തകർക്കുകയും സാവൂളിന്റെ പുത്രനായ ജോനാഥാന്റെയും അവന്റെ ആയുധവാഹകന്റെയും കരങ്ങളിൽ അങ്ങ് ഫിലിസ്തീനരുടെ പാളയം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തല്ലോ. അതുപോലെ അങ്ങയുടെ ജനമായ ഇസ്രായേലിന്റെ കൈകളിൽ ഈ സൈന്യത്തെ ഏൽപ്പിച്ചു തരണമേ. അവർ തങ്ങളുടെ പട്ടാളത്തെയും കുതിരപ്പടയെയും കുറിച്ച് ലജ്ജിതരാകട്ടെ. ഭീരുത്വം കൊണ്ട് അവരെ നിറയ്ക്കണമേ. അവരുടെ ആത്മധൈര്യത്തെ കെടുത്തിക്കളയണമേ. തങ്ങളുടെ നാശത്തെ ഓർത്ത് അവർ വിറകൊള്ളട്ടെ. അങ്ങയെ സ്നേഹിക്കുന്നവരുടെ വാളിന് അവരേറെയാക്കണമേ. അങ്ങയുടെ നാമം അറിയുന്നവർ അങ്ങയെ പാടിപ്പുകഴ്ത്തട്ടെ. തുടർന്ന് ഇരുവിഭാഗങ്ങളും ഏറ്റുമുട്ടി. ലിസിയാസിന്റെ സൈന്യത്തിൽ 5,000 പേർ കൊല്ലപ്പെട്ടു. തന്റെ പട്ടാളത്തിന്റെ പതനവും ധീരമായി ജീവിക്കുകയോ മരിക്കുകയോ ചെയ്യാനുള്ള യഹൂദ സൈന്യത്തിന്റെ സന്നദ്ധതയും കണ്ട് ലിസിയാസ് മുൻപത്തേക്കാൾ വലിയൊരു സൈന്യത്തോടുകൂടി യൂദയ ആക്രമിക്കാൻ തീരുമാനിച്ചു. അവർ അന്ത്യോക്യയിൽ ചെന്ന് ഒരു കൂലിപ്പട്ടാളത്തെ ശേഖരിച്ചു. ദേവാലയ ശുദ്ധീകരണം. യൂദാസും സഹോദരന്മാരും പറഞ്ഞു, ഇതാ നമ്മുടെ ശത്രുക്കൾ തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, നമുക്ക് പോയി വിശുദ്ധ സ്ഥലം വിശുദ്ധീകരിച്ച് പ്രതിഷ്ഠിക്കാം. സൈന്യത്തെ മുഴുവൻ വിളിച്ചുകൂട്ടി അവർ സിയോൻ മലയിൽ കയറിച്ചെന്നു. അവിടെ പരിത്യക്തമായ വിശുദ്ധ മന്ദിരവും അശുദ്ധമാക്കപ്പെട്ട ബലിപീഠവും അഗ്നിക്കിരയായ വാതിലുകളും അവർ കണ്ടു. മലകളിലോ കാടുകളിലോ എന്ന പോലെ അങ്കണങ്ങളിൽ കുറ്റിച്ചെടികൾ വളർന്നു നിന്നിരുന്നു. പുരോഹിതന്മാരുടെ മുറികൾ തകർന്നു കിടക്കുന്നു. അവർ വസ്ത്രം കീറി ഉച്ചത്തിൽ വിലപിക്കുകയും ചാരം പൂശുകയും ചെയ്തു. അവർ കമിഴ്ന്നു വീണു, സൂചക കാഹളം മുഴക്കുകയും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തു. അനന്തരം താൻ വിശുദ്ധ സ്ഥലം വിശുദ്ധീകരിക്കുന്നത് വരെ കോട്ടയിലുള്ളവർക്കെതിരെ യുദ്ധം ചെയ്യാൻ യൂദാസ് കുറേപ്പേരെ നിയോഗിച്ചു. നിഷ്കളങ്കരും നിയമത്തോട് കൂറുള്ളവരുമായ പുരോഹിതന്മാരെ അവൻ തിരഞ്ഞെടുത്തു. അവൻ വിശുദ്ധ സ്ഥലം വിശുദ്ധീകരിക്കുകയും അശുദ്ധമാക്കപ്പെട്ട കല്ലുകൾ ശുദ്ധമല്ലാത്ത ഒരു സ്ഥലത്ത് മാറ്റിവെക്കുകയും ചെയ്തു. അശുദ്ധമാക്കപ്പെട്ട ദഹന ബലിപീഠം എന്തു ചെയ്യണമെന്ന് അവർ ആലോചിച്ചു. വിജാതിയർ അശുദ്ധമാക്കിയ ബലിപീഠം തങ്ങൾക്ക് ആക്ഷേപകരമായി തീരാതിരിക്കേണ്ടതിന് അത് നശിപ്പിച്ചു കളയുക തന്നെയാണ് വേണ്ടതെന്ന് അവർ തീരുമാനിച്ചു. അതനുസരിച്ച് അവർ അത് തച്ചുടയ്ക്കുകയും അതിന്റെ കല്ലുകൾ എന്തു ചെയ്യണമെന്ന് ഒരു പ്രവാചകൻ വന്ന് നിർദ്ദേശിക്കുന്നതുവരെ അവ ദേവാലയം സ്ഥിതി ചെയ്യുന്ന കുന്നിൽ തന്നെ സൗകര്യപ്രദമായൊരു സ്ഥലത്ത് സൂക്ഷിക്കുകയും ചെയ്തു. പിന്നീട് അവർ നിയമം നിർദ്ദേശിക്കുന്ന പ്രകാരം ചെത്തിമിനുക്കാത്ത കല്ലുകൾ കൊണ്ട് മുൻപത്തേതുപോലെ ഒരു ബലിപീഠം നിർമ്മിച്ചു. വിശുദ്ധ സ്ഥലവും ദേവാലയ അന്തർഭാഗവും വീണ്ടും നിർമ്മിക്കുകയും അങ്കണങ്ങൾ വിശുദ്ധീകരിക്കുകയും ചെയ്തു. അവർ വിശുദ്ധ പാത്രങ്ങൾ പുതുതായി ഉണ്ടാക്കി. വിളക്കുകാലും ധൂപപീഠവും മേശയും ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു. അവർ പീഠത്തിൽ ധൂപമർപ്പിക്കുകയും വിളക്കുകാലിലെ ദീപങ്ങൾ തെളിയിക്കുകയും ചെയ്തു. ദേവാലയത്തിനുള്ളിൽ പ്രകാശം പരന്നു. അവർ അപ്പം മേശമേൽ വച്ചു, തിരശീലയിടുകയും ചെയ്തു. അങ്ങനെ തുടങ്ങിയ പ്രവൃത്തികളെല്ലാം അവർ പൂർത്തിയാക്കി. 148 വർഷം 9 മാസമായ കിസ്ലേവിന്റെ 25 ദിവസം അവർ അതിരാവിലെ ഉണർന്ന് പുതുതായി പണിത ദഹനബലിപീഠത്തിന്മേൽ വിധിപ്രകാരം ബലിയർപ്പിച്ചു. വിജാതിയർ ബലിപീഠം അശുദ്ധമാക്കിയതിന്റെ വാർഷിക ദിവസത്തിൽ തന്നെ ഗാനാലാപത്തോടും വീണ കിന്നരം
കൈത്താളം എന്നിവയുടെ അകമ്പടിയോടും കൂടി അവർ അതിന്റെ പുനഃപ്രതിഷ്ഠ നടത്തി. തങ്ങൾക്ക് വിജയം നേടിത്തന്ന ദൈവത്തെ ജനങ്ങളെല്ലാവരും സാഷ്ടാംഗം വീണ് ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്തു. എട്ട് ദിവസത്തേക്ക് അവർ ബലിപീഠത്തിന്റെ പ്രതിഷ്ഠ ആഘോഷിച്ചു. ആഹ്ലാദപൂർവം ദഹനബലികൾ അർപ്പിച്ചു. മോചനത്തിന്റെയും സ്തുതിയുടേതുമായ ഒരു ബലിയും അവർ അർപ്പിച്ചു. ദേവാലയത്തിന്റെ മുൻവശം സ്വർണമകുടങ്ങളും പരിചകളും കൊണ്ട് അലങ്കരിച്ചു. വാതിലുകൾ പുനരുദ്ധരിക്കുകയും പുരോഹിതന്മാരുടെ മുറികൾ നന്നാക്കി അവയ്ക്ക് കതകുകൾ പിടിപ്പിക്കുകയും ചെയ്തു. ജനങ്ങളിൽ ആഹ്ലാദം തിരതള്ളി. വിജാതീയരുടെ പരിഹാസത്തിന് അറുതി വന്നു. ആണ്ടുതോറും കിസ്ലൈവ മാസത്തിന്റെ 25-ാം ദിവസം മുതൽ 8 ദിവസത്തേക്ക് ആനന്ദത്തോടും ആഹ്ലാദത്തോടും കൂടെ ബലിപീഠ പ്രതിഷ്ഠയുടെ ഓർമ്മ ആചരിക്കണമെന്ന് യൂദാസും സഹോദരന്മാരും ഇസ്രായേൽ സമൂഹവും കൂടി തീരുമാനിച്ചു. വിജാതിയർ വീണ്ടും വന്ന് തകർത്തു കളയാതിരിക്കത്തക്ക വിധം സിയോൻ മലയുടെ ചുറ്റും ഉയർന്ന മതിലുകളും ബലമേറിയ ഗോപുരങ്ങളും പണിത് അവരതിനെ സുരക്ഷിതമാക്കി. അവൻ ഒരു കാവൽ സൈന്യത്തെ നിയോഗിച്ചു. ഇദുമയയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടാൻ ജനങ്ങൾക്ക് ഒരു ശക്തിദുർഗമായി ബേത്സൂറിനെ കോട്ടകളാൽ ബലപ്പെടുത്തുകയും ചെയ്തു. 1 മക്കബായർ 5-ാം അധ്യായം. ഇദുമേയർക്കും അമ്മോന്യർക്കുമെതിരെ. ബലിപീഠം പണിതെന്നും വിശുദ്ധസ്ഥലം പുനഃപ്രതിഷ്ഠിച്ചെന്നും അറിഞ്ഞപ്പോൾ ചുറ്റുമുള്ള വിജാതിയർ അത്യധികം കുപിതരായി. തങ്ങളുടെ ഇടയിൽ വസിച്ചിരുന്ന യാക്കോബ് വംശജരെ നശിപ്പിക്കാൻ അവർ ഉറച്ചു. ജനത്തെ വധിക്കാനും നശിപ്പിക്കാനും തുടങ്ങി. ഇദുമേയയിലുള്ള ഏസാവിന്റെ മക്കളെ യൂദാസ് അക്രബത്തേനയിൽ വെച്ച് ആക്രമിച്ചു. കാരണം അവൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ തക്കം നോക്കിക്കഴിയുകയായിരുന്നു. അവൻ അവർക്ക് കനത്ത ആഘാതമേൽപ്പിച്ചു. അവരെ അപമാനിതരാക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു. തന്റെ ജനത്തിന് കെണിയൊരുക്കുകയും പെരുവഴികളിൽ അവർക്കെതിരെ ഒളിപ്പോര് നടത്തുകയും ചെയ്തിരുന്ന ബയാൻ സന്തതികളുടെ ദുഷ്ടതയും യൂദാസ് ഓർമ്മിച്ചു. അവൻ അവരെ അവരുടെ ഗോപുരങ്ങളിൽ അടച്ചു. അവരെ നിശേഷം നശിപ്പിക്കണമെന്നുറച്ചുകൊണ്ട് അവൻ അവർക്കെതിരെ പാളയമടിച്ചു. ഗോപുരങ്ങളെയും അവയിലുണ്ടായിരുന്നവരെയും അഗ്നിക്കിരയാക്കി. പിന്നീട് അവൻ അമ്മോന്യർക്കെതിരെ തിരിഞ്ഞു. തിമോത്തേയോസിന്റെ നേതൃത്വത്തിൽ പ്രബലമായൊരു സൈന്യത്തെയും വളരെയധികം ആളുകളെയും അവിടെ അവന് നേരിടേണ്ടി വന്നു. ഒട്ടേറെ യുദ്ധങ്ങൾ ചെയ്ത് അവനവരെ നിശേഷം പരാജയപ്പെടുത്തി. യാസേറും ചുറ്റുമുള്ള ഗ്രാമങ്ങളും പിടിച്ചടക്കിയതിനു ശേഷം അവൻ യൂദായിലേക്ക് മടങ്ങി. ഗിലയാദിലും ഗലീലയിലും യുദ്ധം. ഗിലയാദിലെ വിജാതിയർ തങ്ങളുടെ നാട്ടിൽ വസിച്ചിരുന്ന ഇസ്രായേലിയർക്കെതിരെ സംഘടിച്ച് അവരെ നശിപ്പിക്കാൻ മാർഗമാരാഞ്ഞു. എന്നാൽ അവർ ദത്തേമാ കോട്ടയിൽ അഭയം തേടി യൂദാസിനും സഹോദരന്മാർക്കും ഇപ്രകാരം ഒരു കത്തയച്ചു. ഞങ്ങളുടെ ചുറ്റുമുള്ള വിജാതിയർ ഞങ്ങളെ നശിപ്പിക്കാൻ ഒരുമിച്ചു കൂടിയിരിക്കുന്നു. ഞങ്ങൾ അഭയം പ്രാപിച്ചിരിക്കുന്ന കോട്ട പിടിച്ചടക്കാനുള്ള ശ്രമത്തിലാണവർ. തിമോത്തേയോസാണ് അവരുടെ നേതാവ്. വന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളിൽ വളരെ പേർ ഇതിനകം മരിച്ചു കഴിഞ്ഞു. തോബുദേശത്തുണ്ടായിരുന്ന ഞങ്ങളുടെ സഹോദരർ എല്ലാവരും വധിക്കപ്പെട്ടു. ശത്രുക്കൾ അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും പിടിച്ചുകൊണ്ടുപോയി. സ്വത്തുക്കൾ കൈവശപ്പെടുത്തുകയും 1000-ഓളം പേരെ കൊല്ലുകയും ചെയ്തു. ഈ കത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗലീലയിൽ നിന്ന് കീറിയ വസ്ത്രങ്ങളോടുകൂടിയ വേറെ ചില ദൂതന്മാർ വന്ന് സമാനമായൊരു സന്ദേശമറിയിച്ചു. ഞങ്ങളെ സമൂലം നശിപ്പിക്കാൻ ടോളമായിസ്, ടൈർ, സീദോൻ, ഗലീലി എന്നിവിടങ്ങളിൽ നിന്ന് ആളുകൾ ഒന്നിച്ചണിനിരുന്നിരിക്കുന്നു. യൂദാസും ജനങ്ങളും ഈ വാർത്തകൾ കേട്ടയുടനെ ദുരിതമനുഭവിക്കുകയും ശത്രുക്കളുടെ ആക്രമണത്തിനിരയാവുകയും ചെയ്യുന്ന സഹോദരർക്ക് വേണ്ടി എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കാൻ വലിയൊരു സമ്മേളനം വിളിച്ചുകൂട്ടി. യൂദാസ് സഹോദരനായ ഷിമയോനോട് പറഞ്ഞു, വേണ്ടത്ര ആളുകളെയും കൂട്ടി ഗലീലയിൽ ചെന്ന് സഹോദരരെ രക്ഷിക്കുക. ഞാനും സഹോദരൻ ജോനാഥാനും ഗിലയാദിലേക്ക് പോകാം. സക്കറിയായുടെ പുത്രൻ ജോസഫിനെയും നേതാക്കന്മാരിൽ ഒരുവനായ അസറിയായെയും ബാക്കി സേനകളോടുകൂടി യൂദയ കാക്കാൻ ഏർപ്പെടുത്തി. അവൻ അവരോട് ആജ്ഞാപിച്ചു, ഈ ജനങ്ങളുടെ മേൽനോട്ടം ഏറ്റെടുക്കുവിൻ. എന്നാൽ ഞങ്ങൾ മടങ്ങിവരുന്നതുവരെ വിജാതീയരോട് യുദ്ധത്തിലേർപ്പെടരുത്. അനന്തരം ഷിമയോനോടുകൂടെ ഗലീലയിലേക്ക് പോകാൻ 3000 പേരും യൂദാസിനോടുകൂടെ ഗിലയാദിലേക്ക് 8000 പേരും നിയോഗിക്കപ്പെട്ടു. ഷിമയോൻ ഗലീലയിൽ ചെന്ന് വിജാതിയർക്കെതിരെ നിരവധി യുദ്ധങ്ങൾ ചെയ്ത് അവരെ തോൽപ്പിച്ചു. ടോളമായസിന്റെ കവാടം വരെ അവൻ അവരെ പിന്തുടർന്നു. 3000-ഓളം പേരെ വധിച്ചു. അവരെ കൊള്ളയടിച്ചു. അതിനുശേഷം അവൻ ഗലീലയിലെയും അർബത്തായിലെയും യഹൂദരെ
അവരുടെ ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും വസ്തുവകകളോടും കൂടി ആഹ്ലാദപൂർവം യൂദായിലേക്ക് കൊണ്ടുപോയി. യൂദാസ് മക്കബേയൂസും സഹോദരൻ ജോനാഥാനും ജോർദാൻ കടന്ന് മരുഭൂമിയിലൂടെ മൂന്ന് ദിവസത്തെ യാത്ര പിന്നിട്ടു. അവിടെ നബത്തേയർ അവരെ സ്വാഗതം ചെയ്യുകയും ഗിലയാദിലുള്ള സഹോദരർക്ക് സംഭവിച്ചവയെല്ലാം അറിയിക്കുകയും ചെയ്തു. അവരിൽ അനേകം പേരെ ബൊസ്ര, ബോസോർ, അലെമ, കാസ്പോ, മാക്കേത്, കാർണയും എന്നീ നഗരങ്ങളിൽ ബന്ധനസ്ഥരാക്കിയിരിക്കയാണ്. ഇവ സുശക്തങ്ങളായ പട്ടണങ്ങളാണ്. കുറെ പേരെ ഗിലയാദിലെ മറ്റു നഗരങ്ങളിലും അടച്ചിട്ടിരിക്കുന്നു. നാളെ തന്നെ കോട്ടകൾ ആക്രമിക്കുന്നതിനും ഒരു ദിവസം കൊണ്ട് ആളുകളെ സമൂലം നശിപ്പിക്കുന്നതിനും ശത്രുക്കൾ ഒരുങ്ങുന്നു. യൂദാസും സൈന്യവും തിടുക്കത്തിൽ അവിടെ നിന്ന് തിരിച്ച് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ബൊസ്രയിലെത്തി. അവർ നഗരം കീഴടക്കി. പുരുഷന്മാരെ എല്ലാവരെയും വാളിനിരയാക്കി. വസ്തുവകകൾ കൊള്ളയടിച്ചതിനു ശേഷം അവൻ നഗരം തീവച്ച് നശിപ്പിച്ചു. രാത്രിയായപ്പോൾ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് ദത്തേമാ കോട്ട വരെയെത്തി. പ്രഭാതത്തിൽ അസംഖ്യം ആളുകൾ കോട്ട പിടിച്ചെടുക്കാനും അതിലുള്ള യഹൂദരെ ആക്രമിക്കാനും കോവണികളും യന്ത്രമുട്ടികളുമായി മലയിൽ നിന്നിറങ്ങി വരുന്നത് കണ്ടു. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞെന്നും നഗരത്തിന്റെ വിലാപം വലിയ നിലവിളികളോടും കാഹളധ്വനികളോടും കൂടി സ്വർഗത്തിലേക്ക് ഉയരുന്നുവെന്നും യൂദാസ് കണ്ടു. അവൻ തന്റെ അണികളോട് പറഞ്ഞു, നിങ്ങളുടെ സഹോദരർക്ക് വേണ്ടി ഇന്ന് പൊരുതുവിൻ. സൈന്യത്തെ മൂന്ന് ഗണമായി തിരിച്ചു. അവൻ ശത്രുനിരയുടെ പിന്നിലെത്തി. അവന്റെ സൈന്യഗണങ്ങൾ കാഹളം മുഴക്കുകയും ഉച്ചത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. മക്കബേയൂസാണ് തങ്ങളെ നേരിടാൻ വരുന്നതെന്നറിഞ്ഞ് തിമോത്തേയോസിന്റെ സൈന്യം പിന്തിരിഞ്ഞോടി. യൂദാസ് അവർക്ക് കനത്ത ആഘാതമേൽപ്പിച്ചു. ഏകദേശം 8,000 പേർ അന്ന് വധിക്കപ്പെട്ടു. പിന്നെ അവൻ അലേമായിലേക്ക് തിരിഞ്ഞു. അതിനെ യുദ്ധത്തിൽ കീഴ്പ്പെടുത്തി. അവിടെയുണ്ടായിരുന്ന എല്ലാ പുരുഷന്മാരെയും വധിച്ചു. പട്ടണം കൊള്ളയടിച്ചതിനു ശേഷം അത് തീവച്ച് നശിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് അവൻ കാസ്പോ, മാക്കേത്, ബോസോർ എന്നിവയും ഗിലയാദിലെ മറ്റു നഗരങ്ങളും പിടിച്ചടക്കി. തിമോത്തേയോസ് മറ്റൊരു സൈന്യത്തെ ശേഖരിച്ച് നദിയുടെ മറുകരയിൽ റാഫോണിനെതിരെ പാളയമടിച്ചു. അവരുടെ നീക്കങ്ങൾ അറിയുന്നതിന് യൂദാസ് ചാരന്മാരെ അയച്ചു. അവർ മടങ്ങിവന്നു പറഞ്ഞു, നമുക്ക് ചുറ്റുമുള്ള സകല വിജാതീയരും അവന്റെ പക്ഷത്തുണ്ട്. അത് വലിയൊരു സൈന്യമാണ്. സഹായത്തിന് അറബികളെ അവർ കൂലിക്കെടുത്തിട്ടുണ്ട്. നിന്നോട് യുദ്ധം ചെയ്യാൻ തയ്യാറായി അവർ നദിക്ക് അക്കരെ പാളയമടിച്ചിരിക്കയാണ്. ഇത് കേട്ട യൂദാസ് അവരെ നേരിടാൻ പുറപ്പെട്ടു. യൂദാസും സൈന്യവും നദിക്ക് സമീപമെത്തിയപ്പോൾ തിമോത്തേയോസ് തന്റെ സേനാധിപന്മാരോട് പറഞ്ഞു, അവൻ ആദ്യം നദി കടന്നു വരുന്നെങ്കിൽ നമുക്കവനെ ചെറുക്കുക സാധ്യമല്ല. അവൻ നമ്മെ തോൽപ്പിക്കുമെന്നത് തീർച്ച തന്നെ. മറിച്ച് ഭയം തോന്നി അവൻ അക്കരെ തന്നെ പാളയമടിച്ചാൽ നമുക്ക് നദി കടന്നു ചെന്ന് അവനെ തോൽപ്പിക്കാം. നദിയുടെ കരയ്ക്കെത്തിയപ്പോൾ യൂദാസ് ജനങ്ങളിലെ നിയമജ്ഞന്മാരെ അവിടെ കാവൽ നിർത്തി. അവൻ അവരോട് കൽപ്പിച്ചു, ആരെയും പാളയമടിക്കാൻ അനുവദിക്കരുത്. എല്ലാവരും യുദ്ധത്തിലേർപ്പെടട്ടെ. അവൻ ശത്രുക്കൾക്കെതിരെ ആദ്യം നദി കടന്നു. സൈന്യം അവനെ അനുഗമിച്ചു. വിജാതിയർ പരാജിതരായി. ആയുധങ്ങൾ ഉപേക്ഷിച്ച് അവർ കാർനയിമിലെ ക്ഷേത്രത്തിൽ അഭയം തേടി. യൂദാസ് നഗരം പിടിച്ചടക്കി. ക്ഷേത്രത്തെ അതിലുള്ള എല്ലാവരോടും കൂടി അഗ്നിക്കിരയാക്കി. അങ്ങനെ കാർനയിം കീഴടക്കപ്പെട്ടു. യൂദാസിനോട് എതിർത്ത് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. യൂദാദേശത്തേക്ക് പോകാൻ വലിപ്പചെറുപ്പഭേദമെന്നിയെ ഗിലയാദിലെ സകല ഇസ്രായേൽക്കാരെയും അവരുടെ ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും വസ്തുവകകളോടും കൂടി യൂദാസ് ഒരുമിച്ചുകൂട്ടി. വലിയൊരു സംഘമായിരുന്നു അത്. അവർ എഫ്രോണിലെത്തി. അതു മാർഗമധ്യേയുള്ള വലുതും സുശക്തവുമായൊരു പട്ടണമായിരുന്നു. വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞ് അതിനെ ചുറ്റിപ്പോകുക സാധ്യമായിരുന്നില്ല. അതിലൂടെ തന്നെ പോകേണ്ടിയിരുന്നു. നഗരവാസികൾ കവാടങ്ങളിൽ കല്ലുകൾ വെച്ച് അവരെ പ്രതിരോധിച്ചു. അപ്പോൾ യൂദാസ് അവർക്ക് ഈ സൗഹൃദ സന്ദേശം കൊടുത്തുവിട്ടു, ഞങ്ങൾ നിങ്ങളുടെ ദേശത്തുകൂടെ ഞങ്ങളുടെ നാട്ടിലേക്ക് കടന്നു പോയിക്കൊള്ളട്ടെ. ആരും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. കാൽനടയായി ഞങ്ങൾ പോയിക്കൊള്ളാം. എന്നാൽ വാതിൽ തുറന്നുകൊടുക്കാൻ അവർ വിസമ്മതിച്ചു. അതാതിടങ്ങളിൽ നിലയുറപ്പിക്കാൻ യൂദാസ് സൈന്യത്തിന് ആജ്ഞ നൽകി. സൈന്യം നിലയുറപ്പിച്ചു. അന്നു പകലും രാത്രിയും അവർ നഗരത്തിനെതിരെ യുദ്ധം ചെയ്തു. നഗരം അവന്റെ പിടിയിലായി. പുരുഷന്മാരെയെല്ലാം അവൻ വാളിനിരയാക്കി. നഗരം ഇടിച്ചു നിരത്തി കൊള്ളയടിച്ചു. മൃതദേഹങ്ങളുടെ മീതെ കൂടി അവൻ നഗരം കടന്നു. അനന്തരം അവർ ജോർദാൻ കടന്ന് ബെറ്റ്ഷാനിന് എതിരെയുള്ള വിസ്തൃതമായ സമതലത്തിലെത്തി. യൂദാദേശത്ത് എത്തുന്നതുവരെ യാത്രയിലുടനീളം യൂദാസ് ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും
പിറകിലായി പോകുന്നവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തുകൊണ്ടിരുന്നു. ആർക്കും ജീവഹാനി സംഭവിക്കാതെ എല്ലാവരും സുരക്ഷിതരായി മടങ്ങിയെത്തി. അതിനാൽ സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടി അവർ സിയോൻ മലയിലേക്ക് പോയി ദഹനബലികൾ അർപ്പിച്ചു. യാംനിയായിൽ തോൽവി. യൂദാസും ജോനാഥാനും ഗിലയാദിലും അവരുടെ സഹോദരൻ ഷിമയോൻ ടോളമായസിനെതിരെയുള്ള ഗലീലയിലുമായിരിക്കുമ്പോൾ അവരുടെ ധീരപരാക്രമങ്ങളെയും വീരോചിതമായ യുദ്ധത്തെയും കുറിച്ച് സേനാനായകന്മാരായ അസറിയായും സക്കറിയായുടെ പുത്രൻ ജോസഫും കേട്ടു. അവർ പറഞ്ഞു, നമുക്കും കീർത്തി നേടാം, നമുക്ക് ചുറ്റുമുള്ള വിജാതീയരോട് യുദ്ധം ചെയ്യാം. അവർ തങ്ങളുടെ സൈന്യനിരകൾക്ക് ആജ്ഞ കൊടുത്തു. അവർ യാംനിയായ്ക്കെതിരെ നീങ്ങി. ഗോർജിയാസും സൈന്യവും അവരെ നേരിടാൻ പട്ടണത്തിന് പുറത്തുവന്നു. അവർ ജോസഫിനെയും അസറിയായെയും തുരത്തി. യൂദായുടെ അതിർത്തികൾ വരെ അവരെ ഓടിച്ചു. ഇസ്രായേൽക്കാരിൽ 2000 പേർ അന്ന് മരിച്ചു വീണു. യൂദാസിനെയും സഹോദരന്മാരെയും അനുസരിക്കാതെ ധീരകൃത്യം ചെയ്യാൻ മോഹിച്ച സേനാനായകന്മാർ നിമിത്തം ജനത്തിന് ഈ കനത്ത പരാജയം സഹിക്കേണ്ടി വന്നു. എന്നാൽ ഇസ്രായേലിന് മോചനം നേടിക്കൊടുത്തവരുടെ കുടുംബത്തിൽ പെട്ടവരായിരുന്നില്ല ഇവർ. യൂദാസും സഹോദരന്മാരും ഇസ്രായേലിലും വിജാതിയരുടെ ഇടയിലും അവരുടെ നാമം അറിയപ്പെട്ട എല്ലായിടത്തും സമാദരിക്കപ്പെട്ടു. ജനങ്ങൾ അവർക്കു ചുറ്റും കൂടി അവരെ പുകഴ്ത്തി. പിന്നീട് യൂദാസും സഹോദരന്മാരും തെക്കോട്ട് സൈന്യത്തെ നയിച്ച് ഏസാവ് വംശജരോട് യുദ്ധം ചെയ്തു. ഹെബ്രോണും അതിന്റെ ഗ്രാമങ്ങളും അവൻ കീഴ്പ്പെടുത്തി. കോട്ടകൾ തകർത്തു. ചുറ്റുമുള്ള ഗോപുരങ്ങൾ അഗ്നിക്കിരയാക്കി. അനന്തരം ഫിലിസ്തീദേശം ആക്രമിക്കാൻ അവൻ മരീസായിലൂടെ കടന്നുപോയി. അന്ന് തങ്ങളുടെ ധീരത പ്രദർശിപ്പിക്കാൻ ബുദ്ധിശൂന്യമായി യുദ്ധത്തിന് പുറപ്പെട്ട ഏതാനും പുരോഹിതന്മാർ മരിച്ചു വീണു. യൂദാസ് ഫിലിസ്തീദേശത്തെ അസോതോസിലേക്ക് തിരിച്ചു. അവൻ അവരുടെ ബലിപീഠങ്ങൾ തകർത്തു. ദേവന്മാരുടെ കൊത്തുവിഗ്രഹങ്ങൾ തീയിലിട്ടു ചുട്ടു. നഗരങ്ങൾ കൊള്ളയടിച്ചതിനു ശേഷം അവൻ യൂദാദേശത്തേക്ക് മടങ്ങി. 1 മക്കബായർ 6 അന്തിയോക്കസ് എപ്പിഫാനസിന്റെ മരണം. അന്തിയോക്കസ് രാജാവ് ഉത്തരപ്രവിശ്യകളിലൂടെ കടന്നുപോകുമ്പോൾ പേർഷ്യയിലെ എലിമായിസ് സ്വർണത്തിനും വെള്ളിക്കും പ്രശസ്തിയാർജിച്ച ഒരു നഗരമാണെന്ന് കേട്ടു. ഫിലിപ്പിന്റെ പുത്രനും ഗ്രീക്കുകാരെ ആദ്യം ഭരിച്ച മക്കദോനിയ രാജാവുമായ അലക്സാണ്ടർ ഉപേക്ഷിച്ചിട്ടു പോയ സ്വർണപരിചകൾ, കവചങ്ങൾ, ആയുധങ്ങൾ എന്നിവ സൂക്ഷിക്കപ്പെട്ടിരുന്നു. അവിടുത്തെ ക്ഷേത്രം വളരെ സമ്പന്നമായിരുന്നു. അതിനാൽ അന്തിയോക്കസ് വന്ന് നഗരം പിടിച്ചടക്കി കൊള്ള ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അത് സാധിച്ചില്ല. കാരണം അവന്റെ തന്ത്രം മനസ്സിലാക്കിയ നഗരവാസികൾ അവനോട് യുദ്ധം ചെയ്ത് ചെറുത്തുനിന്നു. യുദ്ധക്കളത്തിൽ നിന്ന് പലായനം ചെയ്ത അന്തിയോക്കസ് ഭഗ്നാശനായി ബാബിലോണിലേക്ക് പിൻവാങ്ങി. യൂദാദേശം ആക്രമിക്കാൻ പോയ സൈന്യം പരാജയപ്പെട്ടുവെന്ന് പേർഷ്യയിൽ വെച്ച് ഒരു ദൂതൻ അന്തിയോക്കസിനെ അറിയിച്ചു. ലിസിയാസ് ആദ്യം ശക്തമായൊരു സൈന്യവുമായി ചെന്നെങ്കിലും യഹൂദർ അവനെ തുരത്തിയോടിച്ചു. തങ്ങൾ തോൽപ്പിച്ച സൈന്യങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത ആയുധങ്ങൾ, വിഭവങ്ങൾ, കൊള്ളവസ്തുക്കൾ എന്നിവ കൊണ്ട് യഹൂദരുടെ ശക്തി വർദ്ധിച്ചിരിക്കുന്നു. ജെറുസലേമിലെ ബലിപീഠത്തിൽ അവൻ സ്ഥാപിച്ച മ്ലേച്ഛ വിഗ്രഹം അവർ തച്ചുടച്ചു. വിശുദ്ധ മന്ദിരത്തിനു ചുറ്റും മുൻപുണ്ടായിരുന്നതുപോലെ ഉയരമുള്ള മതിലുകൾ പണിയുകയും അവന്റെ നഗരമായ ബത്സൂറിനെ കോട്ടകെട്ടി സുശക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. ഈ വാർത്ത കേട്ടപ്പോൾ രാജാവ് അത്ഭുതസ്തബ്ധനായി. തന്റെ പദ്ധതികളനുസരിച്ച് കാര്യങ്ങൾ നടക്കാഞ്ഞതുമൂലം ദുഃഖാർത്തനും രോഗിയുമായി തീർന്ന അവൻ കിടപ്പിലായി. ആഴമേറിയ ദുഃഖത്തിന് അധീനനായി തീർന്ന അവൻ വളരെ നാൾ കിടക്കയിൽ തന്നെ കഴിഞ്ഞു. മരണമടുത്തുവെന്ന് അവന് ഉറപ്പായി. അതിനാൽ സുഹൃത്തുക്കളെ അടുക്കൽ വിളിച്ചു പറഞ്ഞു, എനിക്കുറക്കമില്ലാതായിരിക്കുന്നു. ആകുലതയാൽ എന്റെ ഹൃദയം തകരുന്നു. ഞാൻ എന്നോട് തന്നെ പറഞ്ഞുപോകുന്നു, പ്രതാപകാലത്ത് ദയാലുവും ജനസമ്മതനുമായിരുന്ന എനിക്ക് എത്ര വലിയ ദുരിതമാണ് വന്നു ഭവിച്ചിരിക്കുന്നത്. എത്ര ആഴമുള്ള കയത്തിൽ ഞാൻ വീണുപോയിരിക്കുന്നു. ജെറുസലേമിൽ ഞാൻ ചെയ്ത അകൃത്യങ്ങൾ ഞാൻ ഓർക്കുന്നു. അവളുടെ കനകരചിത പാത്രങ്ങളെല്ലാം ഞാൻ കവർച്ച ചെയ്തു. ഒരു കാരണവും കൂടാതെ യൂദാ നിവാസികളെ നശിപ്പിക്കാൻ ഞാൻ സൈന്യത്തെ വിട്ടു. ഇതിനാലാണ് ഈ അനർത്ഥങ്ങൾ എനിക്ക് വന്നുകൂടിയതെന്ന് ഞാൻ അറിയുന്നു. ഇതാ അന്യദേശത്ത് കിടന്ന് ദുഃഖാധിക്യത്താൽ ഞാൻ മരിക്കുന്നു. അന്തിയോക്കസ് 5. അനന്തരം അവൻ സ്നേഹിതന്മാരിലൊരുവനായ ഫിലിപ്പിനെ വിളിച്ച് അവനെ തന്റെ സാമ്രാജ്യത്തിന്റെ അധിപനായി നിയമിച്ചു. തന്റെ പുത്രനായ അന്തിയോക്കസിനെ കിരീടാവകാശിയായി വളർത്തിക്കൊണ്ടുവരണമെന്ന നിർദ്ദേശത്തോടുകൂടി അവൻ ഫിലിപ്പിന് തന്റെ കിരീടവും മേലങ്കിയും മുദ്രമോതിരവും നൽകി. അന്തിയോക്കസ് രാജാവ് 141 വർഷം അവിടെ വെച്ച് മരണമടഞ്ഞു. രാജാവ് മരിച്ചതറിഞ്ഞ ലിസിയാസ്
രാജാവിന്റെ പുത്രനും താൻ ബാല്യം മുതലേ വളർത്തിക്കൊണ്ടുവന്നവനുമായ അന്തിയോക്കസിനെ രാജ്യഭാരമേൽപ്പിക്കുകയും അവന് യൂപാതോർ എന്ന് പേര് നൽകുകയും ചെയ്തു. ലിസിയാസിന്റെ രണ്ടാം ആക്രമണം. ഇക്കാലത്ത് കോട്ടയിലുണ്ടായിരുന്നവർ വിശുദ്ധ മന്ദിരത്തിന് ചുറ്റും ഇസ്രായേലിനെ വളഞ്ഞ് അവരെ ദ്രോഹിക്കാനും വിജാതീയരെ ശക്തിപ്പെടുത്താനും കിണഞ്ഞു പരിശ്രമിക്കുകയായിരുന്നു. അവരെ നശിപ്പിക്കാൻ യൂദാസ് നിശ്ചയിച്ചു. അതിനായി അവൻ ജനത്തെ വിളിച്ചുകൂട്ടി. 150 വർഷം അവർ ഒത്തൊരുമിച്ച് കോട്ട ആക്രമിച്ചു. ഉപരോധത്തിനായി യൂദാസ് ഗോപുരങ്ങളും യന്ത്രമുട്ടികളും സ്ഥാപിച്ചു. എന്നാൽ ശത്രുക്കളുടെ കാവൽ സേനയിൽ ചിലർ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അധർമ്മികളായ കുറെ ഇസ്രായേലരും അവരോട് ചേർന്നു. അവർ രാജാവിന്റെ അടുക്കൽ ചെന്നു പറഞ്ഞു, നീതി നടത്താനും ഞങ്ങളുടെ സഹോദരന്മാർക്കു വേണ്ടി പ്രതികാരം ചെയ്യാനും അങ്ങ് എത്ര കാലം വൈകും? അങ്ങയുടെ പിതാവിനെ സേവിക്കാനും അവന്റെ കൽപ്പനകൾ പാലിക്കാനും ആജ്ഞകൾ അനുസരിക്കാനും ഞങ്ങൾ തയ്യാറായിരുന്നു. അതിന്റെ പേരിൽ ഞങ്ങളുടെ ആളുകൾ തന്നെ കോട്ട ആക്രമിക്കുകയും ഞങ്ങളുടെ ശത്രുക്കളാവുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല, ഞങ്ങളിൽ പിടികിട്ടിയവരെ അവർ വധിക്കുകയും ഞങ്ങളുടെ വസ്തുവകകൾ കൈയെടുക്കുകയും ചെയ്തു. ഞങ്ങളെ മാത്രമല്ല, അയൽ രാജ്യങ്ങളെയും അവർ ആക്രമിച്ചിരിക്കുന്നു. ഇപ്പോൾ അവർ ജെറുസലേം കോട്ട പിടിച്ചെടുക്കാൻ അതിനെതിരെ പാളയമടിച്ചിരിക്കുകയാണ്. വിശുദ്ധ മന്ദിരവും ബത്സൂറും അവർ കോട്ട കെട്ടി സുരക്ഷിതമാക്കിക്കഴിഞ്ഞു. അങ്ങ് അവരെ ഉടനെ തടയുന്നില്ലെങ്കിൽ അവർ ഇനിയും മുന്നേറും. പിന്നീട് അവരെ നിയന്ത്രണത്തിലാക്കാൻ അങ്ങയ്ക്ക് സാധിക്കാതെ വരും. ഇത് കേട്ട രാജാവ് ക്രുദ്ധനായി. അവൻ സ്നേഹിതരെയും സൈന്യാധിപന്മാരെയും അധികാരികളെയും വിളിച്ചുകൂട്ടി. അന്യരാജ്യങ്ങളിലും ദ്വീപുകളിലും നിന്നുള്ള കൂലിപ്പട്ടാളവും അവനോട് ചേർന്നു. 100,000 ഭടന്മാരും 20,000 കുതിരപ്പടയാളികളും യുദ്ധപരിചയമുള്ള 32 ആനകളും അടങ്ങിയതായിരുന്നു അവന്റെ സൈന്യം. അവർ ഇതുമയായിലൂടെ കടന്ന് ബത്സൂറിനെതിരെ പാളയമടിച്ചു. യന്ത്രമുട്ടിയും സ്ഥാപിച്ച് അനേകം ദിവസം യുദ്ധം ചെയ്തു. എന്നാൽ യഹൂദർ കോട്ടയ്ക്ക് പുറത്തുവന്ന് ഇവ തീവച്ച് നശിപ്പിക്കുകയും പൗരുഷത്തോടെ പൊരുതുകയും ചെയ്തു. യൂദാസ് കോട്ടയിൽ നിന്ന് പിൻവാങ്ങി രാജാവിന്റെ പാളയത്തിനെതിരെ ബത്സക്കറിയായിൽ പാളയമടിച്ചു. അതിരാവിലെ രാജാവ് സൈന്യത്തെ ബത്സക്കറിയായിലേക്കുള്ള വഴിയിലൂടെ അതിവേഗം നയിച്ചു. അവൻ യുദ്ധത്തിന് തയ്യാറായി കാഹളമുഴക്കി. മുന്തിരിച്ചാറും മൾബറി നീരും നൽകി അവർ ആനകളുടെ യുദ്ധവീര്യമുണർത്തി. സേനാവ്യൂഹത്തിൽ പലയിടത്തായി അവയെ നിർത്തി. ഓരോ ആനയോടും കൂടെ ഇരുമ്പു കവചവും പിത്തളത്തൊപ്പിയും ധരിച്ച 1,000 ഭടന്മാരെയും സമർത്ഥരായ 500 കുതിരപ്പടയാളികളെയും നിർത്തി. അവർ ആനയുടെ അടുക്കൽ സജ്ജരായി നിന്നു. അത് പോകുന്നിടത്തേക്ക് അവരും പോയി. അവരതിനെ വിട്ടുമാറിയില്ല. ഓരോ ആനയുടെയും പുറത്ത് തടികൊണ്ടുള്ള സുശക്തവും മറിക്കപ്പെട്ടിരുന്നതുമായ അമ്പാരിയുണ്ടായിരുന്നു. പ്രത്യേകമായ പടച്ചമയങ്ങൾ കൊണ്ടാണ് അവയെ ആനയോട് ബന്ധിച്ചിരുന്നത്. ഓരോന്നിലും യുദ്ധം ചെയ്യുന്ന ആയുധധാരികളായ 4 പടയാളികളും ഇന്ത്യക്കാരനായ പാപ്പാനുമുണ്ടായിരുന്നു. കുതിരപ്പടയാളികളിൽ ശേഷിച്ചവർ ശത്രുക്കളെ ആക്രമിക്കാൻ സൈന്യത്തിന്റെ ഇരുപാർശ്വങ്ങളിലും നിലയുറപ്പിച്ചു. സേനാവ്യൂഹം അവർക്ക് സംരക്ഷണം നൽകി. സ്വർണവും പിത്തളയും കൊണ്ടുള്ള പരിചകളിൽ തട്ടി സൂര്യപ്രകാശം പ്രതിഫലിച്ചപ്പോൾ കുന്നുകൾ തിളങ്ങുകയും കത്തുന്ന പന്തങ്ങൾ പോലെ കാണപ്പെടുകയും ചെയ്തു. രാജസൈന്യത്തിൽ ഒരു വിഭാഗം ഉയർന്ന കുന്നുകളിലൂടെയും മറ്റേ വിഭാഗം സമതലത്തിലൂടെയും ക്രമമായി ധീരതയോടെ മുന്നേറി. ആ വലിയ പടനീക്കത്തിന്റെ ആരവവും ആയുധങ്ങളുടെ ഇരമ്പലുകളും കേട്ടവരെല്ലാം ഭയചകിതരായി. ആ വ്യൂഹം അത്രയ്ക്ക് വലുതും ശക്തവുമായിരുന്നു. യൂദാസും സൈന്യവും അവരോടേറ്റുമുട്ടി. രാജസൈന്യത്തിലെ 600 പേർ കൊല്ലപ്പെട്ടു. അവരാൻ എന്ന് വിളിക്കപ്പെടുന്ന എലയാസർ യുദ്ധമൃഗങ്ങളിലൊന്നിന്മേൽ രാജകീയമായ പടച്ചട്ട സജ്ജീകരിച്ചിരിക്കുന്നതായി കണ്ടു. മറ്റുള്ളവയേക്കാൾ ഉയരമുണ്ടായിരുന്നു ആ മൃഗത്തിന്. രാജാവ് അതിന്റെ പുറത്തായിരിക്കുമെന്ന് അവൻ കരുതി. സ്വജനങ്ങളെ രക്ഷിക്കാനും തനിക്ക് ശാശ്വത കീർത്തി നേടാനും വേണ്ടി അവൻ ജീവൻ സമർപ്പിക്കാൻ സന്നദ്ധനായി. ആ മൃഗത്തിന്റെ അടുക്കലെത്താൻ അവൻ വീറോടെ സൈന്യവ്യൂഹത്തിനിടയിലേക്ക് കുതിച്ചു. ഇടത്തും വലത്തുമുള്ളവരെ അവൻ അരിഞ്ഞു വീഴ്ത്തി. ശത്രുക്കൾ ഇരുവശങ്ങളിലേക്കും ചിതറി. അവൻ ചെന്ന് ആനയുടെ കീഴെയെത്തി അതിനെ അടിയിൽ നിന്ന് കുത്തിക്കൊന്നു. അത് അവന്റെ മേൽ വീണ് അവൻ അവിടെ വെച്ച് തന്നെ മരിച്ചു. രാജസൈന്യത്തിന്റെ ശക്തിയും ഭീകരമായ ആക്രമണവും കണ്ട് യഹൂദർ പിന്തിരിഞ്ഞോടി. രാജാവിന്റെ പടയാളികൾ അവർക്കെതിരെ ജെറുസലേമിലേക്ക് നീങ്ങി. അവർ യൂദായിലും സിയോൻ മലയിലും പാളയമടിച്ചു. രാജാവ് ബത്സൂർ നിവാസികളുമായി സമാധാന ഉടമ്പടി ചെയ്തു. അവർ നഗരം ഒഴിഞ്ഞുകൊടുത്തു. കാരണം ഉപരോധത്തെ ചെറുക്കാൻ വേണ്ടത്ര ഭക്ഷണ സാധനങ്ങൾ അവർക്കുണ്ടായിരുന്നില്ല. അത് ദേശത്തിന്റെ സാബത്ത് വർഷമായിരുന്നു. അങ്ങനെ രാജാവ് ബത്സൂർ കൈവശപ്പെടുത്തി. അവിടെ ഒരു കാവൽ സൈന്യത്തെ ഏർപ്പെടുത്തുകയും ചെയ്തു.
അനന്തരം അവൻ വിശുദ്ധ മന്ദിരത്തിനു മുൻപിൽ പാളയമടിച്ചു. വളരെ നാൾ അവിടെ കഴിഞ്ഞു. അവൻ ഉപരോധഗോപുരങ്ങളും അഗ്നിയും കല്ലും വർഷിക്കാനുതകുന്ന യന്ത്രങ്ങളും അമ്പെയ്യാനുള്ള ഉപകരണങ്ങളും തെറ്റാലികളും സജ്ജമാക്കി. അവരുടേതിനോട് കിടപിടിക്കുന്ന യുദ്ധയന്ത്രങ്ങൾ നിർമ്മിച്ച് യഹൂദർ അവരെ ഏറെ കാലത്തേക്ക് ചെറുത്തുനിന്നു. എന്നാൽ അത് ഏഴാം മത്സരമായിരുന്നതിനാൽ കലവറകളിൽ ഭക്ഷണ സാധനങ്ങളില്ലായിരുന്നു. വിജാതീയരിൽ നിന്ന് രക്ഷപ്പെട്ട് യൂദായിൽ അഭയം പ്രാപിച്ചവർ കലവറകളിൽ ശേഷിച്ചവയെല്ലാം ഭക്ഷിച്ചു കഴിഞ്ഞിരുന്നു. വിശുദ്ധ മന്ദിരത്തിൽ ഏതാനും പേർ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. ക്ഷാമം രൂക്ഷമായിരുന്നതിനാൽ മറ്റുള്ളവർ ചിതറി താൻ താങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോയി. മതസ്വാതന്ത്ര്യം. തന്റെ മകൻ അന്തിയോക്കസിനെ കിരീടാവകാശിയായി വളർത്തുന്നതിന് അന്തിയോക്കസ് രാജാവ് മരണത്തിനു മുൻപ് നിയോഗിച്ചിരുന്ന ഫിലിപ്പ് രാജാവിനോട് കൂടെ പോയിരുന്ന പടയാളികളുമായി പേർഷ്യ, മേദിയ എന്നിവിടങ്ങളിൽ നിന്ന് മടങ്ങിവന്നുവെന്നും ഭരണം കൈയടക്കാൻ ശ്രമിക്കുന്നുവെന്നും ലിസിയാസ് കേട്ടു. അതിനാൽ പെട്ടെന്ന് സ്ഥലമിടാൻ അവൻ കൽപ്പന നൽകി. രാജാവിനോടും സൈന്യാധിപന്മാരോടും ജനങ്ങളോടും അവൻ പറഞ്ഞു, നമ്മൾ ദിവസം ചെല്ലന്തോറും കൂടുതൽ ക്ഷീണിച്ചു വരുന്നു. ഭക്ഷണസാധനങ്ങൾ ഇല്ലെന്ന് തന്നെ പറയാം. നാം ഉപരോധിക്കുന്ന സ്ഥലം സുശക്തമാണ്. രാജ്യകാര്യങ്ങളിൽ നമ്മുടെ അടിയന്തര ശ്രദ്ധ ആവശ്യമായും വരുന്നു. അതിനാൽ നമുക്ക് ഈ ജനത്തോടും രാജ്യത്തോടും ഉടമ്പടി ചെയ്ത് സമാധാനം സ്ഥാപിക്കാം. അവർ മുൻപത്തെ പോലെ സ്വന്തം നിയമങ്ങളനുസരിച്ച് ജീവിക്കട്ടെ. നമ്മൾ അവരുടെ നിയമങ്ങൾ നീക്കിക്കളഞ്ഞതിന്റെ പേരിലാണല്ലോ അവർ കുപിതരായി ഈ വിധം പ്രവർത്തിച്ചത്. ഈ അഭിപ്രായം രാജാവിനും സൈന്യാധിപന്മാർക്കും സ്വീകാര്യമായി. രാജാവ് യഹൂദരുമായി സമാധാന ഉടമ്പടിക്ക് സന്ദേശമയച്ചു. അവർ അതിന് സമ്മതിച്ചു. രാജാവും സൈന്യാധിപന്മാരും ശപഥപൂർവം ഉറപ്പുകൊടുത്ത വ്യവസ്ഥകളിന്മേൽ യഹൂദർ ആ കോട്ട വിട്ടുപോയി. എന്നാൽ സിയോൻ മലയിലെത്തിയ രാജാവ് ആ സ്ഥലം എത്ര ബലവത്തായ കോട്ടയാണെന്ന് കണ്ടപ്പോൾ താൻ ചെയ്ത ശപഥം ലംഘിച്ച് അതിനു ചുറ്റുമുള്ള മതിലുകൾ തകർക്കാൻ ആജ്ഞ നൽകി. അനന്തരം അതിവേഗം അന്ത്യോക്യയിലേക്ക് തിരിച്ചു. നഗരം ഫിലിപ്പ് കൈയടക്കിയിരിക്കുന്നതായി അവൻ കണ്ടു. ഉടനെ ഫിലിപ്പിനെതിരെ യുദ്ധം ചെയ്തു. അവൻ നഗരം വീണ്ടെടുത്തു. ഒന്ന് മക്കബായർ ഏഴാം അധ്യായം. ഡെമെത്രിയൂസ് ഒന്നാമൻ. 151 ആണ്ട് സെല്യൂക്യസിന്റെ മകൻ ഡെമെത്രിയൂസ് റോമായിൽ നിന്ന് കുറെ ആളുകളോടുകൂടെ ജലമാർഗം കടൽ തീരത്തുള്ള ഒരു നഗരത്തിലെത്തി. അവിടെ ഭരണം തുടങ്ങി. അവൻ പിതാക്കന്മാരുടെ രാജധാനിയിൽ പ്രവേശിച്ചപ്പോൾ അവന് ഏൽപ്പിച്ചുകൊടുക്കാൻ വേണ്ടി പട്ടാളം അന്തിയോക്കസിനെയും ലിസിയാസിനെയും പിടികൂടി. ഇതറിഞ്ഞ രാജാവ് പറഞ്ഞു, അവരുടെ മുഖം കാണാൻ എനിക്ക് ഇടവരാതിരിക്കട്ടെ. അതനുസരിച്ച് സൈന്യം അവരെ വധിച്ചു. ഡെമെത്രിയൂസ് സിംഹാസനാരൂഢനായി. ഇസ്രായേലിലെ നിയമനിഷേധകരും അധർമ്മികളുമായ എല്ലാവരും അവനോട് ചേർന്നു. പ്രധാന പുരോഹിതനാകാൻ മോഹിച്ച അൽക്കിമൂസ് ആയിരുന്നു അവരുടെ നേതാവ്. അവർ ജനങ്ങൾക്കെതിരെ രാജസന്നിധിയിൽ ഇപ്രകാരം കുറ്റാരോപണം നടത്തി. യൂദാസും സഹോദരന്മാരും കൂടി അങ്ങയുടെ മിത്രങ്ങളെ നശിപ്പിക്കുകയും ദേശത്തുനിന്ന് ഞങ്ങളെ തുരത്തുകയും ചെയ്തിരിക്കുന്നു. അങ്ങ് വിശ്വസ്തനായ ഒരാളെ അയച്ചാലും അവൻ ചെന്ന് ഞങ്ങൾക്കും അങ്ങയുടെ രാജ്യത്തിനും യൂദാസ് എത്രയോ നാശങ്ങൾ വരുത്തിയെന്ന് മനസ്സിലാക്കി അവരെയും അവരുടെ പിണിയാളുകളെയും ശിക്ഷിക്കട്ടെ. തന്റെ സുഹൃത്തുക്കളിലൊരുവനും നദിക്കക്കരയുള്ള പ്രദേശത്തെ ഭരണാധിപനുമായ ബക്കിദേസിനെ രാജാവ് തിരഞ്ഞെടുത്തു. അവൻ രാജ്യത്ത് സുസമ്മതനും രാജാവിനോട് വിശ്വസ്തനുമായിരുന്നു. ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യുന്നതിനുള്ള കൽപ്പനയുമായി രാജാവ് അവനെ അയച്ചു. അധർമ്മിയായ അൽക്കിമൂസിനെ മഹാപുരോഹിതനായി നിയമിച്ച് അവനെയും കൂട്ടത്തിൽ വിട്ടു. അവർ വലിയൊരു സൈന്യവുമായി യൂദാദേശത്തെത്തി. യൂദാസിനോടും സഹോദരന്മാരോടും സഖ്യം ചെയ്യാമെന്ന വ്യാജ സന്ദേശവുമായി ബക്കിദെസ് ദൂതന്മാരെ അയച്ചു. എന്നാൽ അവരുടെ വാക്കുകൾക്ക് യൂദാസും കൂട്ടരും ഒരു വിലയും കൽപ്പിച്ചില്ല. കാരണം വലിയൊരു സൈന്യത്തോടുകൂടിയാണ് ബക്കിദെസ് വന്നിരിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. ന്യായമായ വ്യവസ്ഥകൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു സംഘം നിയമജ്ഞർ അൽക്കിമൂസിന്റെയും ബക്കിദെസിന്റെയും അടുത്തു ചെന്നു. ഇസ്രായേലിൽ ഹസദേയരാണ് സമാധാനാഭ്യർത്ഥനയുമായി ആദ്യം ചെന്നത്. അവർ പറഞ്ഞു, അഹറോന്റെ വംശപരമ്പരയിൽപ്പെട്ട ഒരു പുരോഹിതനാണല്ലോ സൈന്യവുമായി വന്നിരിക്കുന്നത്. അവൻ നമ്മെ ദ്രോഹിക്കുകയില്ല. അൽക്കിമൂസ് സമാധാനപ്രിയനായി അവരോട് സംസാരിച്ചു, നിങ്ങളെയോ നിങ്ങളുടെ സ്നേഹിതന്മാരെയോ ഞങ്ങൾ ഒരിക്കലും ഉപദ്രവിക്കുകയില്ല എന്ന് അവൻ അവരോട് ശപഥം ചെയ്തു. അവർ അവനെ വിശ്വസിച്ചു. പക്ഷേ അവൻ ഒറ്റ ദിവസം കൊണ്ട് അവരിൽ 60 പേരെ പിടിച്ച് കൊന്നുകളഞ്ഞു. അങ്ങയുടെ വിശുദ്ധരുടെ ശരീരങ്ങൾ അവർ ജെറുസലേമിനു ചുറ്റും ചിതറിച്ചു. അവരുടെ രക്തം അവിടെയെല്ലാം ചൊരിഞ്ഞു. അവരെ സംസ്കരിക്കാൻ ആരുമുണ്ടായിരുന്നില്ല എന്ന് എഴുതപ്പെട്ടിരുന്ന വചനം അനുസരിച്ച് തന്നെ. അവരെക്കുറിച്ചുള്ള ഭയവും സംഭ്രാന്തിയും ജനത്തിനിടയിൽ വ്യാപിച്ചു. അവർ പറഞ്ഞു, സത്യവും നീതിയും ഇല്ലാത്തവരാണ് ഇവർ.
ശപഥം ചെയ്തുറപ്പിച്ച ഉടമ്പടി ഇവർ ലംഘിച്ചിരിക്കുന്നു. ഇതിനകം ബക്കിദേസ് ജെറുസലേമിൽ നിന്ന് ബത്സൈതിൽ പോയി പാളയമടിച്ചു. തന്റെ പക്ഷം ചേർന്നവരിൽ വളരെ പേരെയും ജനങ്ങളിൽ ചിലരെയും അവൻ സൈന്യമയച്ച് പിടിച്ചുകൊന്ന് ഒരു വലിയ കുഴിയിലെറിഞ്ഞു. അവൻ രാജ്യം അൽക്കിമോസിനെ ഏൽപ്പിച്ചു. സഹായത്തിന് ഒരു സേനയെയും നിർത്തി. ബക്കിദേസ് രാജസന്നിധിയിലേക്ക് മടങ്ങി. അൽക്കിമോസ് പ്രധാന പുരോഹിതനാകാൻ കിടഞ്ഞു പരിശ്രമിച്ചു. ജനത്തെ അലട്ടിയിരുന്നവർ അവനോട് ചേർന്നു. യൂദാദേശം അവർ കീഴടക്കി. ഇസ്രായേലിന് കനത്ത നാശം വരുത്തുകയും ചെയ്തു. അൽക്കിമോസും അനുയായികളും ഇസ്രായേൽക്കാരോട് ചെയ്ത ദ്രോഹങ്ങൾ യൂദാസ് കണ്ടു. അത് വിജാതീയർ ചെയ്തതിനേക്കാൾ അധികമായിരുന്നു. യൂദായിൽ ചുറ്റുമുള്ള പ്രദേശങ്ങളിലെല്ലാം സഞ്ചരിച്ച് കൂറുമാറിയ ആളുകളോട് യൂദാസ് പ്രതികാരം ചെയ്തു. നഗരവാസികൾ നാട്ടിൻപുറത്തേക്ക് കടക്കാതെ പ്രതിരോധവും ഏർപ്പെടുത്തി. യൂദാസും കൂട്ടരും ശക്തിയാർജിച്ചു വരികയാണെന്നും അവരെ എതിരിടാൻ തനിക്ക് സാധ്യമല്ലെന്നും അൽക്കിമോസ് മനസ്സിലാക്കി. അതിനാൽ അവൻ രാജാവിന്റെ അടുക്കലെത്തി അവർക്കെതിരെ ദുരാരോപണങ്ങൾ നടത്തി. നിക്കാനോർ യൂദായിൽ തന്മൂലം രാജാവ് യഹൂദരെ നശിപ്പിക്കാനുള്ള കൽപ്പനയുമായി തന്റെ പ്രഗത്ഭ സൈന്യാധിപന്മാരിലൊരുവനും ഇസ്രായേലിന്റെ ബദ്ധശത്രുവുമായ നിക്കാനോറിനെ അയച്ചു. നിക്കാനോർ ഒരു വലിയ സൈന്യവുമായി ജെറുസലേമിൽ ചെന്നു. അവൻ യൂദാസിനും സഹോദരന്മാർക്കും വഞ്ചനാപരമായ ഈ സമാധാന സന്ദേശമയച്ചു. നമ്മൾ തമ്മിൽ യുദ്ധമുണ്ടാകാതിരിക്കട്ടെ. നിങ്ങളെ സൗഹാർദ്ദപൂർവ്വം സന്ദർശിക്കാൻ കുറച്ചുപേരുമായി ഞാൻ വരാം. അവർ യൂദാസിന്റെ അടുത്തെത്തി. അവർ പരസ്പരം സമാധാനാശംസകൾ നേർന്നു. എന്നാൽ വൈരി യൂദാസിനെ പിടികൂടാനൊരുങ്ങിയിരുന്നു. ചതിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് നിക്കാനോർ വന്നിരിക്കുന്നതെന്ന് യൂദാസ് ഗ്രഹിച്ചു. അവൻ ഭയപ്പെട്ട് നിക്കാനോറിനെ വീണ്ടും കാണാൻ വിസമ്മതിച്ചു. തന്റെ തന്ത്രം പുറത്തായെന്നറിഞ്ഞപ്പോൾ അവനുമായി ഏറ്റുമുട്ടുന്നതിന് നിക്കാനോർ കഫർ സലാമയിലേക്ക് പോയി. അവന്റെ സൈന്യത്തിലെ 500 പേർ നിലം പതച്ചു. ശേഷിച്ചവർ നഗരത്തിലേക്ക് പലായനം ചെയ്തു. ഇതു കഴിഞ്ഞ് നിക്കാനോർ സിയോൻ മലയിലേക്ക് പോയി. ദേവാലയത്തിൽ നിന്ന് ചില പുരോഹിതന്മാരും ജനപ്രമാണികളും അവനെ സൗഹാർദ്ദപൂർവ്വം സ്വീകരിക്കാനും രാജാവിനു വേണ്ടി അർപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ദഹനബലി കാണിക്കാനും വേണ്ടി പുറത്തേക്ക് വന്നു. എന്നാൽ അവൻ അവരെ പരിഹസിക്കുകയും നിന്ദിക്കുകയും ധിക്കാരപൂർവ്വം ദുഷിച്ചു സംസാരിക്കുകയും ചെയ്തു. അവൻ രോഷാകുലനായി ശപഥം ചെയ്തു, ഇപ്രാവശ്യം യൂദാസും സൈന്യവും എന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ഞാൻ സുരക്ഷിതനായി മടങ്ങിവരുമ്പോൾ ഈ ആലയം അഗ്നിക്കിരയാക്കും. അനന്തരം അവൻ ക്രുദ്ധനായി ഇറങ്ങിപ്പോയി. ഇതുകേട്ട പുരോഹിതന്മാർ അകത്തേക്ക് കയറി ബലിപീഠത്തിനും ശ്രീകോവിലിനും അഭിമുഖമായി നിന്ന് വിലപിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങയുടെ നാമത്തിൽ അറിയപ്പെടാൻ ഈ ആലയത്തെ അങ്ങ് തിരഞ്ഞെടുത്തു. അങ്ങയുടെ ജനത്തിന് പ്രാർത്ഥിക്കാനും യാചിക്കാനുമുള്ള ആലയമായിട്ട് തന്നെ. ഇവനോടും ഇവന്റെ സൈന്യത്തോടും പ്രതികാരം ചെയ്യുക. അവരെല്ലാവരും വാളിനിരയാകട്ടെ. അവരുടെ ദൈവദൂഷണങ്ങൾ അങ്ങോർക്കുക. അവർ ഇനി നിമിഷനേരം ജീവിക്കാതിരിക്കട്ടെ. നിക്കാനോർ ജെറുസലേമിൽ നിന്ന് ബേത് ഹോറോണിലെത്തി പാളയമടിച്ചു. സിറിയൻ പട്ടാളം അവനോട് ചേർന്നു. യൂദാസ് 3000 സൈനികരോടുകൂടി അദാസായിലും പാളയമടിച്ചു. അവൻ പ്രാർത്ഥിച്ചു. ഒരിക്കൽ രാജദൂതന്മാർ ദൈവദൂഷണം പറഞ്ഞപ്പോൾ അവിടുത്തെ ദൂതൻ 185,000 അസീറിയക്കാരെ വധിച്ചുവല്ലോ, അതുപോലെ ഇന്ന് ഈ സൈന്യത്തെ ഞങ്ങളുടെ മുൻപിൽ വെച്ച് നശിപ്പിക്കുക. നിക്കാനോർ അവിടുത്തെ ആലയത്തിനെതിരായി ദൂഷണം പറഞ്ഞുവെന്ന് എല്ലാവരും അറിയട്ടെ. അവന്റെ ദുഷ്ടതയ്ക്കനുസൃതമായി അവനെ വിധിക്കണമേ. ആദാർ മാസം 13 ദിവസം ഇരു സൈന്യവും ഏറ്റുമുട്ടി. നിക്കാനോറിന്റെ സൈന്യം പരാജയമടഞ്ഞു. അവൻ തന്നെയാണ് ആദ്യം നിലംപതിച്ചത്. നിക്കാനോർ കൊല്ലപ്പെട്ടത് കണ്ടപ്പോൾ സൈന്യം ആയുധങ്ങൾ ഉപേക്ഷിച്ച് ഓടിപ്പോയി. അദാസായിൽ നിന്ന് ഗസാറ വരെ ഒരു ദിവസത്തെ ദൂരം യഹൂദർ അവരെ പിന്തുടർന്നു. അപ്പോഴും യുദ്ധകാഹളം മുഴക്കിക്കൊണ്ടിരുന്നു. ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ നിന്ന് ജനങ്ങൾ പുറത്തുവന്ന് ഓടിപ്പോയ ശത്രുക്കളെ തടഞ്ഞ് അവരെ അനുധാവനം ചെയ്തിരുന്നവരുടെ നേരെ തിരിച്ചോടിച്ചു. അങ്ങനെ അവരെല്ലാവരും വാളനിരയായി. ഒരുവൻ പോലും ശേഷിച്ചില്ല. യഹൂദർ അവരെ കൊള്ളയടിച്ചു. നിക്കാനോറിന്റെ ശിരസും അവൻ ധിക്കാരപൂർവ്വം നീട്ടിയ വലത്തുകൈയും ഛേദിച്ച് ജെറുസലേമിനെ തൊട്ടുവെളിയിൽ കൊണ്ടുവന്ന് പ്രദർശനത്തിന് വെച്ചു. ജനങ്ങൾ ആനന്ദതുന്തിലരായി. ആ ദിവസം അവർ ആഹ്ലാദപൂർവ്വം കൊണ്ടാടി. ആണ്ടുതോറും ആദാർ മാസം 13 ദിവസം ഇതിന്റെ ഓർമ്മദിനമായി ആഘോഷിക്കണമെന്ന് അവർ നിശ്ചയിച്ചു. അങ്ങനെ യൂദാദേശത്ത് കുറേ കാലത്തേക്ക് സ്വസ്ഥത കൈവന്നു. 1 മക്കബായർ 8 അധ്യായം. റോമാക്കാരുമായി സഖ്യം. റോമാക്കാരുടെ കീർത്തിയെപ്പറ്റി യൂദാസ് കേട്ടു. അവർ പ്രബലരും തങ്ങളോട് സഖ്യം ചേരുന്നവർക്ക് ഗുണകാംക്ഷികളും തങ്ങളെ സമീപിക്കുന്നവർക്ക് സൗഹൃദം നൽകുന്നവരുമാണ്. അവർ നടത്തിയ യുദ്ധങ്ങളെക്കുറിച്ചും
ഗലാത്യർക്കിടയിൽ ചെയ്ത വീരകൃത്യങ്ങളെക്കുറിച്ചും ഗലാത്യരെ പരാജിതരാക്കി കപ്പമീടാക്കിയതിനെക്കുറിച്ചും ആളുകൾ അവനോട് പറഞ്ഞു. സ്പെയിൻ ദേശത്തെ വെള്ളിയും സ്വർണഖനികളും കൈവശപ്പെടുത്താൻ അവർ അവിടെ എന്തു ചെയ്തെന്നും സ്ഥലം വിദൂരത്തായിരുന്നിട്ടും തങ്ങളുടെ ക്ഷമാപൂർവമായ ആസൂത്രണങ്ങൾ വഴി അവർ ആ പ്രദേശം മുഴുവൻ എങ്ങനെ കീഴ്പ്പെടുത്തിയെന്നും അവൻ അറിഞ്ഞു. ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് തങ്ങൾക്കെതിരെ വന്ന രാജാക്കന്മാരെ കീഴടക്കുകയും വൻപിച്ച നാശങ്ങൾ വരുത്തുകയും ചെയ്തുവെന്നും ശേഷിച്ചവർ ആണ്ടുതോറും അവർക്ക് കപ്പം കൊടുത്തിരുന്നുവെന്നും അവൻ കേട്ടു. ഫിലിപ്പിനെയും മക്കദോനിയരുടെ രാജാവായിരുന്ന പെർസയൂസിനെയും തങ്ങളെ എതിർത്ത മറ്റുള്ളവരെയും അവർ യുദ്ധം ചെയ്ത് പരാജിതരാക്കി. 120 ആനകളും കുതിരകൾ, രഥങ്ങൾ, വമ്പിച്ച ഒരു കാലാൾപ്പട എന്നിവയുമായി തങ്ങളെ ആക്രമിക്കാൻ വന്ന ഏഷ്യാ രാജാവ് മഹാനായ അന്തിയോക്കസിനെയും അവർ നിശേഷം തോൽപ്പിച്ചു. അവനെ അവർ ജീവനോടെ പിടിച്ചു. അവനും അവനുശേഷം വരുന്ന ഭരണാധിപന്മാരും കപ്പമായി വലിയ തുകയും ആൾജാമ്യവും നൽകണമെന്നും അവരുടെ പ്രവിശ്യകളിൽ മേൽത്തരമായ ഇന്ത്യ, മേദിയ, ലിദിയ എന്നീ രാജ്യങ്ങൾ വിട്ടുകൊടുക്കണമെന്നും റോമാക്കാർ ആവശ്യപ്പെട്ടു. ഈ ദേശങ്ങൾ അവർ യുമനസ് രാജാവിന് കൈമാറി. ഗ്രീക്കുകാർ അവരെ നശിപ്പിക്കാൻ ആലോചിച്ചിരുന്നു. എന്നാൽ അതറിഞ്ഞ് അവർ ഒരു സൈന്യാധിപനെ അയച്ച് ഗ്രീക്കുകാരെ ആക്രമിച്ചു. ഗ്രീക്കുകാരിൽ വളരെ പേർ മുറിവേറ്റു വീണു. അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും റോമാക്കാർ തടവുകാരാക്കി. അവരെ കൊള്ളയടിക്കുകയും ദേശമധീനമാക്കുകയും കോട്ടകൾ തകർക്കുകയും ചെയ്തു. ഇന്നോളം അവരെ അടിമകളാക്കി വച്ചിരിക്കുന്നു. തങ്ങളെ എതിർത്ത എല്ലാ രാജ്യങ്ങളും ദ്വീപുകളും നശിപ്പിച്ച് അടിമത്തത്തിലാഴ്ത്തി. എന്നാൽ സുഹൃത്തുക്കളോടും ആശ്രിതരോടും അവർ മൈത്രി പുലർത്തിപ്പോന്നു. വിദൂരസ്ഥരും സമീപസ്ഥരുമായ രാജാക്കന്മാരെ അവർ കീഴ്പ്പെടുത്തി. അവരുടെ പ്രതാപത്തെക്കുറിച്ച് കേട്ടവരെല്ലാം അവരെ ഭയന്നിരുന്നു. തങ്ങൾ ഇച്ഛിക്കുന്നവരെ അവർ തുണച്ച് രാജാക്കന്മാരാക്കുന്നു. യഥേഷ്ടം നാടുവാഴികളെ സ്ഥാനഭ്രഷ്ടരാക്കുന്നു. അങ്ങനെ അവരുടെ ഔന്നത്യം പ്രകീർത്തിക്കപ്പെടുന്നു. എന്നിരിക്കലും അവരിൽ ഒരുവനും പ്രതാപം കാണിക്കാൻ കിരീടം ധരിക്കുകയോ ചെങ്കുപ്പായം അണിയുകയോ ചെയ്തിരുന്നില്ല. അവർ തങ്ങൾക്കായി ഒരു ആലോചനാ സംഘത്തിന് രൂപം കൊടുത്തു. ജനങ്ങൾക്കു മെച്ചപ്പെട്ട ഭരണം നൽകാൻ 320 പ്രമാണികൾ ദിനം പ്രതി മുടക്കമില്ലാതെ കാര്യവിചാരണ നടത്തുന്നു. തങ്ങളെ ഭരിക്കാനും ദേശം മുഴുവൻ നിയന്ത്രിക്കാനും വർഷം തോറും അവർ ഒരാളെ ചുമതലപ്പെടുത്തുന്നു. അവന്റെ നിർദ്ദേശങ്ങൾ അവർ പാലിക്കുന്നു. അവരുടെ ഇടയിൽ പകയോ അസൂയയോ ഇല്ല. റോമാക്കാരുമായി സൗഹൃദവും സഖ്യവും സ്ഥാപിക്കാനും അടിമത്തത്തിൽ നിന്ന് മോചനം നേടാനുമായി യൂദാസ് ആക്കോസിന്റെ പുത്രൻ യോഹനാന്റെ മകനായ എവുപോളേമൂസിനെയും എലിയാസറിന്റെ മകൻ ജാസനെയും തിരഞ്ഞെടുത്ത് റോമായിലേക്കയച്ചു. ഗ്രീക്കുകാർ ഇസ്രായേലിനെ പൂർണമായും അടിമത്തത്തിലാഴ്ത്തുകയാണെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. അവർ ദീർഘയാത്ര ചെയ്ത് റോമായിലെത്തി. ആലോചനാ സംഘത്തിന്റെ മുൻപാകെ അവർ ഇപ്രകാരം പറഞ്ഞു. മക്കബേയുസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന യൂദാസും അവന്റെ സഹോദരന്മാരും യഹൂദജനവും കൂടി, നിങ്ങളുടെ സ്നേഹിതരും സഖ്യത്തിലുള്ളവരുമായി ഞങ്ങൾ എണ്ണപ്പെടേണ്ടതിന് നിങ്ങളുമായി സമാധാന ഉടമ്പടി സ്ഥാപിക്കാൻ ഞങ്ങളെ ഇങ്ങോട്ടയച്ചിരിക്കുന്നു. ഈ അഭ്യർത്ഥന അവർക്ക് സ്വീകാര്യമായി. സമാധാനത്തിന്റെയും സഖ്യത്തിന്റെയും സ്മാരകമായി ജെറുസലേമിൽ സ്ഥാപിക്കാൻ ഓട്ടുതകിടുകളിൽ എഴുതിയ മറുപടി കത്തിന്റെ പകർപ്പാണിത്. റോമാക്കാർക്കും യഹൂദജനതയ്ക്കും കടലിലും കരയിലും എക്കാലവും മംഗളം ഭവിക്കട്ടെ. വാളും വൈരിയും അവരിൽ നിന്ന് അകന്നിരിക്കട്ടെ. റോമാക്കാർക്കോ അവരുടെ അധീനതയിൽപ്പെട്ട ഏതെങ്കിലും സഖ്യരാജ്യത്തിനോ ആണ് ആദ്യം യുദ്ധഭീഷണി ഉണ്ടാകുന്നതെങ്കിൽ യഹൂദജനത സന്ദർഭത്തിനൊത്ത് അവരുടെ സഖ്യകക്ഷിയെപ്പോലെ സർവാത്മന പ്രവർത്തിക്കേണ്ടതാണ്. അവരോട് യുദ്ധം ചെയ്യുന്ന ശത്രുരാജ്യത്തിന് യഹൂദർ ധാന്യമോ ധനമോ ആയുധങ്ങളോ കപ്പലുകളോ കൊടുത്തുകൂടാ. ഇത് റോമാക്കാരുടെ തീരുമാനമാണ്. ഈ കടപ്പാടുകൾ ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ അവർ നിറവേറ്റേണ്ടതാണ്. അതുപോലെ യഹൂദർക്ക് ആദ്യം യുദ്ധത്തെ നേരിടേണ്ടി വന്നാൽ റോമാക്കാർ സഖ്യകക്ഷികളെപ്പോലെ സന്ദർഭാനുസരണം പ്രവർത്തിക്കണം. ശത്രുപക്ഷക്കാർക്ക് ധാന്യമോ ധനമോ ആയുധങ്ങളോ കപ്പലുകളോ അവർ നൽകിക്കൂടാ. ഇതും റോമായുടെ തീരുമാനം തന്നെ. ഈ കടമകൾ അവർ വഞ്ചന കൂടാതെ നിർവഹിക്കേണ്ടതാണ്. ഈ വ്യവസ്ഥകളിന്മേൽ റോമാക്കാർ യഹൂദജനതയുമായി ഉടമ്പടി ചെയ്യുന്നു. ഈ വ്യവസ്ഥകൾ നടപ്പിലായതിനു ശേഷം ഇതിൽ എന്തെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ ഇരു കക്ഷികളും തീരുമാനിക്കുന്ന പക്ഷം തങ്ങളുടെ വിവേചനമനുസരിച്ച് അപ്രകാരം ചെയ്യാവുന്നതാണ്. അവർ വരുത്തുന്ന ഏതു മാറ്റവും സാധുവായിരിക്കും. ഡെമെത്രിയൂസ് രാജാവ് യഹൂദരോട് ചെയ്യുന്ന ദ്രോഹങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഇപ്രകാരം അവർക്ക് എഴുതിയിട്ടുണ്ട്. ഞങ്ങളുടെ സുഹൃത്തുക്കളും സഖ്യകക്ഷിയുമായ യഹൂദരെ നിങ്ങൾ പീഡിപ്പിക്കുന്നതെന്ത്?
നിനക്കെതിരായി അവർ വീണ്ടും ഞങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചാൽ ഞങ്ങൾ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും കടലിലും കരയിലും നിന്നെ ആക്രമിക്കുകയും ചെയ്യും. ഒന്ന് മക്കബായർ 9 യൂദാസിന്റെ മരണം. നിക്കാനോറും സൈന്യവും യുദ്ധത്തിൽ പരാജിതരായി എന്നറിഞ്ഞപ്പോൾ ദമേത്രിയൂസ് ബക്കിദെസിനെയും അൽക്കിമൂസിനെയും യൂദാദേശത്തേക്ക് വീണ്ടും അയച്ചു. തന്റെ ദക്ഷിണ പാർശ്വസേനയെയും അവരോട് കൂടെ വിട്ടു. അവർ ഗിൽഗാലിലേക്കുള്ള വഴിയിലൂടെ പോയി മെസാലോത്തിനെതിരെ അർബേലായിൽ പാളയമടിച്ചു. അത് കൈവശപ്പെടുത്തി അനേകം പേരെ വധിച്ചു. 152 ഒന്നാം മാസം അവർ ജെറുസലേമിനെതിരെ പാളയമടിച്ചു. അനന്തരം അവർ 20,000 ഭടന്മാരോടും 2,000 കുതിരപ്പടയാളികളോടും കൂടെ അവിടെ നിന്ന് ബെരയായിലേക്ക് നീങ്ങി. അപ്പോൾ യൂദാസ് 3,000 ധീരയോദ്ധാക്കളുമായി എലാസായിൽ പാളയമടിച്ചിരിക്കുകയായിരുന്നു. ശത്രുസൈന്യത്തിന്റെ സംഖ്യാബലം കണ്ട് അവർ അത്യധികം ഭയപ്പെട്ടു. വളരെ പേർ പാളയം വിട്ട് ഓടിപ്പോയി. 800 മാത്രം അവശേഷിച്ചു. തന്റെ സൈന്യം ചിതറിപ്പോയെന്നും യുദ്ധം ആസന്നമായിരിക്കുന്നുവെന്നും കണ്ടപ്പോൾ യൂദാസിന്റെ മനസ്സിടിഞ്ഞു. കാരണം അവരെ പുനഃസംഘടിപ്പിക്കാൻ സമയമുണ്ടായിരുന്നില്ല. അവൻ വിവശനായി. എങ്കിലും ശേഷിച്ചവരോട് അവൻ പറഞ്ഞു, നമുക്ക് ശത്രുവിനെ നേരിടാം, അവരെ ചെറുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. പക്ഷേ അവർ അവനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നമുക്കതിന് കഴിവില്ല, ജീവൻ രക്ഷിക്കുകയാണ് ഇപ്പോൾ വേണ്ടത്. നമ്മുടെ സഹോദരരുമായി വന്ന് അവരോട് പിന്നീട് യുദ്ധം ചെയ്യാം. ഇപ്പോൾ നമ്മൾ വളരെ കുറച്ച് പേരേയുള്ളൂ. എന്നാൽ യൂദാസ് പറഞ്ഞു, ശത്രുവിനെ ഭയന്ന് നാം പലായനം ചെയ്തുകൂടാ. സമയമായെങ്കിൽ സഹോദരന്മാർക്ക് വേണ്ടി ധീരതയോടെ നമുക്ക് മരിക്കാം. നമുക്ക് മാനക്കേടുണ്ടാവാൻ ഇടയാകരുത്. ബക്കിദേസിന്റെ സൈന്യം പാളയം വിട്ടിറങ്ങി ആക്രമണത്തിന് നിലയുറപ്പിച്ചു. കുതിരപ്പടയെ 2 ഗണമായി വിഭജിച്ചു. കവിണക്കാരും വില്ലാളികളും പ്രധാന പടയാളികളോടുകൂടി മുൻനിരയിൽ നീങ്ങി. ബക്കിദേസ് ദക്ഷിണ പാർശ്വസേനയിലായിരുന്നു. ഇരുവശങ്ങളിലുമുള്ള സൈന്യ വിഭാഗങ്ങളുടെ മധ്യത്തിലൂടെ കാഹളധ്വനിക്കൊത്ത് കാലാൾപ്പട മുന്നോട്ട് നീങ്ങി. യൂദാസിനോട് കൂടെയുണ്ടായിരുന്നവരും കാഹളം മുഴക്കി. സൈന്യങ്ങളുടെ ശബ്ദ കോലാഹലത്താൽ ഭൂമി പ്രകമ്പനം കൊണ്ടു. പ്രഭാതം മുതൽ പ്രദോഷം വരെ യുദ്ധം നടന്നു. ബക്കിദേസും അവന്റെ ശക്തമായ സൈന്യവും വലത്തുവശത്താണെന്ന് യൂദാസ് മനസ്സിലാക്കി. ധൈര്യശാലികളായ എല്ലാ പടയാളികളും യൂദാസിനോട് ചേർന്ന് ശത്രുവിന്റെ ദക്ഷിണ പാർശ്വസേനയെ തോൽപ്പിച്ച് അസോതൂസ് മല വരെ ഓടിച്ചു. ദക്ഷിണപാർശ്വം തകർക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ വാമപാർശ്വസേന തിരിഞ്ഞുവന്ന് യൂദാസിന്റെയും കൂട്ടരുടെയും പിന്നാലെയെത്തി. യുദ്ധം ഭീകരമായി. ഇരുഭാഗങ്ങളിലും അനേകം പേർ മുറിവേറ്റു വീണു. യൂദാസും നിലം പതിച്ചു. ശേഷിച്ചവർ പലായനം ചെയ്തു. ജോനാഥാനും ഷിമയോനും തങ്ങളുടെ സഹോദരൻ യൂദാസിനെ എടുത്തുകൊണ്ടുപോയി തങ്ങളുടെ പിതാക്കന്മാരുടെ മൊദയിനിലുള്ള കല്ലറയിൽ സംസ്കരിച്ചു. അവനെ ഓർത്ത് അവർ കരഞ്ഞു. ഇസ്രായേൽ ഒന്നടങ്കം ദുഃഖമാചരിച്ചു. വളരെ നാളുകൾ അവർ ഇങ്ങനെ വിലപിച്ചുകൊണ്ടിരുന്നു. ഇസ്രായേലിന്റെ രക്ഷകനായ ശക്തൻ പതിച്ചതെങ്ങനെ? യൂദാസിന്റെ മറ്റു ചെയ്തികളും അവൻ നടത്തിയ യുദ്ധങ്ങളും ധീരപ്രവൃത്തികളും അവന്റെ മഹത്വവും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. അവ അത്രയ്ക്കധികമാണ്. ജോനാഥാൻ നേതാവ്. യൂദാസിന്റെ മരണത്തിന് ശേഷം അധർമ്മികൾ ഇസ്രായേലിലെങ്ങും തലപൊക്കി. അനീതി പ്രവർത്തിച്ചിരുന്നവരെല്ലാം പുറത്തുവന്നു. അക്കാലത്ത് വലിയൊരു ക്ഷാമമുണ്ടായി. അപ്പോൾ അവരോടൊപ്പം രാജ്യവും ശത്രുപക്ഷത്ത് ചേർന്നു. ബക്കിദേസ് അധർമ്മികളെ തിരഞ്ഞെടുത്ത് രാജ്യത്തിന്റെ ഭരണച്ചുമതല ഏൽപ്പിച്ചു. യൂദാസിന്റെ സ്നേഹിതരെ തിരഞ്ഞുപിടിച്ച് അവർ ബക്കിദേസിന്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അവരോട് പ്രതികാരം ചെയ്യുകയും അവരെ അധിക്ഷേപിക്കുകയും ചെയ്തു. ഇപ്രകാരം ഇസ്രായേലിന് വലിയ കഷ്ടതകളുണ്ടായി. പ്രവാചകന്മാരുടെ കാലത്തിനു ശേഷം ഇന്നോളം ഇതുപോലൊരു ദുരന്തം അവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. യൂദാസിന്റെ സ്നേഹിതന്മാർ ഒന്നിച്ചുകൂടി ജോനാഥാന്റെ അടുക്കൽ വന്നു പറഞ്ഞു, നിന്റെ സഹോദരൻ യൂദാസിന്റെ മരണത്തിനു ശേഷം നമ്മുടെ ശത്രുക്കൾക്കും ബക്കിദേസിനുമെതിരെ പോരാടാനും നമ്മെ വെറുക്കുന്ന നമ്മുടെ ജനത്തിൽപ്പെട്ടവരെ വേണ്ടവിധം നേരിടാനും അവനെപ്പോലെ ആരും നമുക്കില്ല. അതിനാൽ ഞങ്ങൾക്കു വേണ്ടി പൊരുതാൻ അവനു പകരം ഞങ്ങളുടെ ഭരണകർത്താവും നേതാവുമായി ഞങ്ങളിന്ന് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ജോനാഥാൻ നേതൃത്വം സ്വീകരിക്കുകയും സ്വസഹോദരൻ യൂദാസിന്റെ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. തെക്കോവ മരുഭൂമിയിൽ ഇതിനെക്കുറിച്ച് കേട്ട ബക്കിദേസ് അവനെ വധിക്കാൻ പരിശ്രമം തുടങ്ങി. എന്നാൽ ജോനാഥാനും സഹോദരൻ ഷിമയോനും അവരോടുകൂടെയുണ്ടായിരുന്നവരും ഇതറിഞ്ഞ് തെക്കോവായിലെ മരുപ്രദേശത്തേക്ക് ഓടിപ്പോയി അസ്വാർ കുളത്തിനരികെ പാളയമടിച്ചു. സാബത്ത് ദിവസം ഈ വിവരമറിഞ്ഞ ബക്കിദേസ് സൈന്യവുമൊത്ത് ജോർദാൻ കടന്നു. ഏറെയുണ്ടായിരുന്ന തങ്ങളുടെ സാധന സാമഗ്രികൾ സൂക്ഷിക്കാൻ സ്നേഹിതരായ
നബത്തേയരോട് അഭ്യർത്ഥിക്കുന്നതിന് ജോനാഥാൻ സ്വസഹോദരനെ ജനത്തിന്റെ നേതാവായി അയച്ചു. എന്നാൽ മെദബായിൽ നിന്ന് യാംബ്രിയുടെ പുത്രന്മാർ വന്ന് യോഹനാനെ പിടിച്ചുകൊണ്ടുപോവുകയും അവന്റെ പക്കലുണ്ടായിരുന്നവരെയെല്ലാം കൈവശപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് ജോനാഥാനും സഹോദരൻ ഷിമയോനും ഇങ്ങനെ കേട്ടു, യാംബ്രിയുടെ മക്കൾ വലിയൊരു വിവാഹാഘോഷം നടത്തുകയാണ്. കാനാനിലെ മഹാപ്രഭുക്കളിലൊരുവന്റെ മകളാണ് വധു. അവളെ അവർ നബാത്തിൽ നിന്ന് വലിയ പരിവാരത്തോടെ കൊണ്ടുവരുന്നു. തങ്ങളുടെ സഹോദരൻ യോഹന്നാന്റെ രക്തത്തെക്കുറിച്ച് അവർ ഓർത്തു. അവർ പോയി മലയുടെ മറവിൽ ഒളിച്ചിരുന്നു. അവർ തലയുയർത്തി നോക്കിയപ്പോൾ ധാരാളം സാധന സാമഗ്രികൾ വഹിച്ചുകൊണ്ട് ശബ്ദകോലാഹലത്തോടെ നീങ്ങുന്ന ഒരു ഘോഷയാത്ര കണ്ടു. ആയുധധാരികളായ സ്നേഹിതന്മാരോടും സഹോദരന്മാരോടുമൊത്ത് തമ്പുരുവിന്റെയും ഗായകരുടെയും അകമ്പടിയോടെ വരൻ അവരെ സ്വീകരിക്കാൻ വന്നു. പതിയിരുന്നവർ ഉടനെ പാഞ്ഞുചെന്ന് അവരെ കൊല്ലാൻ തുടങ്ങി. വളരെ പേർ മുറിവേറ്റു വീണു. ശേഷിച്ചവർ മലയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ജോനാഥാനും കൂട്ടരും അവരുടെ സാധന സാമഗ്രികൾ മുഴുവൻ കൈവശപ്പെടുത്തി. അങ്ങനെ വിവാഹം വിലാപമായി മാറി. ഗായകരുടെ സ്വരം ചരമഗാനമായും തങ്ങളുടെ സഹോദരന്റെ രക്തത്തിന് പൂർണമായും പകരം വീട്ടിക്കഴിഞ്ഞപ്പോൾ അവർ ജോർദാനിലെ ചതുപ്പുനിലങ്ങളിലേക്ക് മടങ്ങി. ബക്കിദേസ് ഇത് കേട്ട് വലിയൊരു സേനയുമായി സാബത്ത് ദിവസം ജോർദാൻ കരയിലെത്തി. ജോനാഥാൻ അനുയായികളോട് പറഞ്ഞു, നമുക്ക് ജീവനു വേണ്ടി സധൈര്യം പൊരുതാം. കാര്യങ്ങളിപ്പോൾ മുൻപത്തെ പോലെയല്ല. ഇതാ ശത്രു നമ്മെ വളഞ്ഞിരിക്കുന്നു. ഒരു വശത്ത് ജോർദാൻ നദി, മറുവശത്ത് ചതുപ്പുനിലവും കുറ്റിക്കാടുകളും. എങ്ങോട്ടും തിരിയുക സാധ്യമല്ല. ശത്രുകരങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് കേണപേക്ഷിക്കാം. യുദ്ധം തുടങ്ങി. ജോനാഥാൻ ബക്കിദേസിനെ പ്രഹരിക്കാൻ കരമുയർത്തി. എന്നാൽ അവൻ വഴുതിമാറി പിന്നിരയിലേക്ക് പോയി. അനന്തരം ജോനാഥാനും കൂട്ടരും ജോർദാനിലേക്ക് ചാടി നീന്തി അക്കരെ കടന്നു. ശത്രുക്കൾ ജോർദാൻ കടന്ന് അവരെ ആക്രമിക്കാൻ മുതിർന്നില്ല. ബക്കിദേസിന്റെ ആളുകളിൽ 1000 പേരോളം അന്ന് കൊല്ലപ്പെട്ടു. യൂദയായിലെ കോട്ടകൾ. ബക്കിദേസ് ജെറുസലേമിലേക്ക് മടങ്ങി. യൂദയായിൽ അവൻ സുശക്തമായ നഗരങ്ങൾ പണിതു. ജെറിക്കോയിലെ കോട്ടയും എമ്മാവൂസ്, ബത്ഹോറോൺ, ബത്തേൽ, തിംനാത്ത്, ഫറാത്തോൺ, തെഫോൺ എന്നീ നഗരങ്ങളും ഉയരമേറിയ മതിലുകളും പടിവാതിലുകളും ഓടാമ്പലുകളും കൊണ്ട് ബലപ്പെടുത്തി. ഇസ്രായേലിനെ ശല്യപ്പെടുത്താൻ അവൻ അവിടങ്ങളിലെല്ലാം കാവൽ സേനയും ഏർപ്പെടുത്തി. ബത്സൂർ, ഗസാറ എന്നീ നഗരങ്ങളും കോട്ടയും അവർ സുശക്തങ്ങളാക്കി സേനകളെ നിർത്തി. ഭക്ഷണസാധനങ്ങളും ശേഖരിച്ചുവെച്ചു. നാട്ടുപ്രമാണികളുടെ പുത്രന്മാരെ പിടിച്ച് ആൾജാമ്യമായി ജെറുസലേം കോട്ടയിൽ അടച്ച് കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തു. 153 ആണ്ട് 2 മാസം ദേവാലയ അങ്കണത്തിന്റെ ഭിത്തികൾ ഇടിച്ചു തകർക്കാൻ അൽക്കിമോസ് കൽപ്പന നൽകി. പ്രവാചകന്മാരുടെ പ്രയത്നം അവൻ നിഷ്ഫലമാക്കി. പക്ഷേ അവനത് തകർക്കാൻ തുടങ്ങിയതേയുള്ളൂ. അപ്പോൾ അവന് കനത്തൊരാഘാതമേറ്റു. അവന്റെ ജോലിക്ക് വിഘ്നമുണ്ടായി. അധരം ചലിക്കാതെയായി. അവൻ തളർവാദ രോഗിയായി. തന്റെ ഭവനത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ആജ്ഞ നൽകാൻ അവന് കഴിയാതെയായി. താമസിയാതെ ദുസ്സഹമായ വേദന സഹിച്ച് അവൻ മരണമടഞ്ഞു. അൽക്കിമോസ് മരിച്ചെന്ന് കണ്ടപ്പോൾ ബക്കിദേസ് രാജസന്നിധിയിലേക്ക് മടങ്ങി. യൂദാദേശത്ത് 2 വർഷത്തേക്ക് സ്വസ്ഥതയുണ്ടായി. ജോനാഥാന്റെ വിജയം. അനന്തരം അധർമ്മികൾ ഗൂഢാലോചന നടത്തി. അവർ പറഞ്ഞു, ജോനാഥാനും കൂട്ടരും ആത്മവിശ്വാസത്തോടെ സമാധാനത്തിൽ കഴിയുന്നു. അതിനാൽ നമുക്ക് ബക്കിദേസിനെ തിരിച്ചുകൊണ്ടുവരാം. ഒറ്റരാത്രികൊണ്ട് അവൻ അവരെ എല്ലാവരെയും ബന്ധനസ്ഥരാക്കും. അവർ പോയി അവനുമായി കൂടിയാലോചിച്ചു. വലിയൊരു സൈന്യവുമായി പുറപ്പെടാൻ അവനൊരുമ്പെട്ടു. ജോനാഥാനെയും അവന്റെ ആളുകളെയും പിടിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് യൂദയായിലെ തന്റെ സഖ്യകക്ഷികൾക്കെല്ലാം അവൻ രഹസ്യക്കത്തുകളയച്ചു. പക്ഷേ അവർക്കത് കഴിഞ്ഞില്ല. കാരണം അവരുടെ ഉപജാപങ്ങൾ പുറത്തായി കഴിഞ്ഞിരുന്നു. ജോനാഥാന്റെ ആളുകൾ ഈ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയ സ്ഥലവാസികളിൽ 50 പേരെ വധിച്ചു. പിന്നീട് ജോനാഥാനും അനുയായികളും ഷിമയോനോടുകൂടി മരുഭൂമിയിലുള്ള ബത്ബാസിയിലേക്ക് പിൻവാങ്ങി. അതിന്റെ തകർക്കപ്പെട്ട ഭാഗങ്ങൾ പുതുക്കി പണിത് അവർ അത് ബലവത്താക്കി. ബക്കിദേസ് ഇതറിഞ്ഞ് തന്റെ സേനകളെയെല്ലാം ഒരുമിച്ചു കൂട്ടി. യൂദയായിലെ ജനങ്ങൾക്ക് അവൻ കൽപ്പനകളയച്ചു. അതിനുശേഷം അവൻ വന്ന് ബത്ബാസിക്കെതിരെ പാളയമടിച്ചു. ഏറെ നാളുകൾ അവൻ അതിനെതിരെ പൊരുതുകയും യന്ത്രമുട്ടികൾ നിർമ്മിക്കുകയും ചെയ്തു. നഗരം തന്റെ സഹോദരൻ ഷിമയോനെ ഏൽപ്പിച്ച് ജോനാഥാൻ നാട്ടിൻ പുറത്തേക്ക് നീങ്ങി. കുറച്ചുപേരെ മാത്രമേ അവൻ കൂടെ കൊണ്ടുപോയുള്ളൂ. ഒതുമേറായെയും അവന്റെ സഹോദരന്മാരെയും ഫാസിറോണിന്റെ പുത്രന്മാരെയും അവരുടെ കൂടാരങ്ങളിൽ വച്ച് അവൻ വധിച്ചു. അവൻ ആക്രമിച്ചുകൊണ്ട് മുന്നേറി. ഈ സമയം ഷിമയോനും കൂട്ടരും നഗരത്തിനു വെളിയിൽ വന്ന് ഒരു മിന്നലാക്രമണം നടത്തി യന്ത്രമുട്ടികൾക്ക് തീവച്ചു. അവർ ബക്കിദേസിനെ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തി.
തന്റെ പദ്ധതികളും യുദ്ധോദ്ദേശങ്ങളും നിഷ്ഫലമായതിനാൽ അവൻ ഭഗ്നാശനായി. അതിനാൽ യൂദയായിലേക്ക് വരാൻ തന്നോട് ഉപദേശിച്ച അധർമ്മികളോട് അവൻ അത്യന്തം ക്രുദ്ധനായി. അവരിൽ വളരെ പേരെ വധിച്ചു. അനന്തരം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. ഇക്കാര്യം മനസ്സിലാക്കി ജോനാഥാൻ ബക്കിദേശുമായി സമാധാനം സ്ഥാപിക്കാനും തടവുകാരുടെ മോചനം സാധിക്കാനും അവന്റെ അടുത്തേക്ക് പ്രതിനിധികളെ അയച്ചു. അവനത് സമ്മതിക്കുകയും ജോനാഥാൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുകയും ചെയ്തു. താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ജോനാഥാനെ ഉപദ്രവിക്കുകയില്ലെന്ന് അവൻ ശപഥം ചെയ്തു. യൂദാദേശത്ത് നിന്ന് തടവുകാരാക്കിയവരെ അവൻ തിരിച്ചേൽപ്പിച്ചു. അനന്തരം സ്വദേശത്തേക്ക് മടങ്ങി. പിന്നീടൊരിക്കലും അവനവിടെ കാലുകുത്തിയില്ല. അങ്ങനെ ഇസ്രായേലിൽ യുദ്ധത്തിന് അറുതി വന്നു. ജോനാഥാൻ മിക്മാഷിൽ താമസമാക്കി ജനത്തെ ഭരിച്ചു തുടങ്ങി. ഇസ്രായേലിലുണ്ടായിരുന്ന അധർമ്മികളെയെല്ലാം അവൻ നശിപ്പിച്ചു. ഒന്ന് മക്കബായർ 10 ഡെമെത്രിയൂസും ജോനാഥാനും. 160 അന്തിയോക്കസിന്റെ പുത്രൻ അലക്സാണ്ടർ എപ്പിഫാനസ് വന്ന് ടോളമിയാസ് കൈവശപ്പെടുത്തി. അവർ അവന് സ്വാഗതമരുളി. അവൻ ഭരണവും തുടങ്ങി. ഡെമെത്രിയൂസ് രാജാവ് ഇത് കേട്ട് വലിയൊരു സൈന്യവുമായി അവനെതിരെ ചെന്നു. ഡെമെത്രിയൂസ് ജോനാഥാനെ പ്രശംസിച്ചുകൊണ്ട് സൗഹൃദപൂർവമായ ഒരു കത്തയച്ചു. അവൻ ഇങ്ങനെ വിചാരിച്ചു: ജോനാഥാൻ നമുക്കെതിരെ അലക്സാണ്ടറുമായി സഖ്യത്തിലേർപ്പെടുന്നതിനു മുൻപേ നമുക്ക് ആദ്യം അവനുമായി സഖ്യം ചെയ്യാം. അവനോടും അവന്റെ സഹോദരന്മാരോടും രാജ്യത്തോടും നമ്മൾ ചെയ്ത ദ്രോഹങ്ങളെല്ലാം അവൻ ഓർക്കുന്നുണ്ടാകും. സൈന്യശേഖരം നടത്താനും അവരെ ആയുധസജ്ജരാക്കാനും തന്റെ സഖ്യകക്ഷിയാക്കാനും ഡെമെത്രിയോസ് ജോനാഥാന് അധികാരം നൽകി. കോട്ടയ്ക്കുള്ളിൽ ജാമ്യത്തിൽ കഴിഞ്ഞിരുന്നവരെ വിട്ടുകൊടുക്കാൻ ഡെമെത്രിയോസ് ആജ്ഞാപിച്ചു. ജോനാഥാൻ ജെറുസലേമിലെത്തി സകല ജനങ്ങളും കോട്ടയിലെ ആളുകളും കേൾക്കെ ഡെമെത്രിയോസിന്റെ കത്ത് വായിച്ചു. സൈന്യശേഖരം നടത്താൻ രാജാവ് അവന് അധികാരം നൽകിയെന്ന് കേട്ടപ്പോൾ അവർ അത്യധികം ഭയപ്പെട്ടു. എങ്കിലും കോട്ടയിലുണ്ടായിരുന്നവർ ജാമ്യക്കാരെ ജോനാഥാന് വിട്ടുകൊടുത്തു. അവൻ അവരെ അവരുടെ മാതാപിതാക്കൾക്ക് ഏൽപ്പിച്ചുകൊടുത്തു. ജോനാഥാൻ ജെറുസലേമിൽ താമസിച്ചുകൊണ്ട് നഗരത്തിന്റെ പണിയും പുനരുദ്ധാരണവും ആരംഭിച്ചു. മതിലുകൾ പണിയാനും സിയോൻ മലയ്ക്ക് ചുറ്റും ചതുരക്കല്ലുകൾ കൊണ്ട് കോട്ട കെട്ടി അതിനെ കൂടുതൽ ബലവത്താക്കാനും അവൻ ജോലിക്കാർക്ക് നിർദ്ദേശം നൽകി. അവർ അങ്ങനെ ചെയ്തു. ബക്കിദസ് നിർമ്മിച്ച കോട്ടകളിൽ ഉണ്ടായിരുന്ന വിദേശീയർ പലായനം ചെയ്തു. ഓരോരുത്തരും താന്താങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങി. ബത്സൂറിൽ മാത്രം കുറേ പേർ തങ്ങി. നിയമവും പ്രമാണങ്ങളും പരിത്യജിച്ചവരായിരുന്നു അവർ. അവിടം അവർക്ക് അഭയസങ്കേതമായി തീർന്നു. ജോനാഥാൻ പ്രധാന പുരോഹിതൻ. ഡെമെത്രിയോസ് ജോനാഥാന് നൽകിയ വാഗ്ദാനങ്ങളെക്കുറിച്ച് അലക്സാണ്ടർ രാജാവ് കേട്ടു. ജോനാഥാനും സഹോദരന്മാരും കൂടി നടത്തിയ യുദ്ധങ്ങളെയും ചെയ്ത ധീരകൃത്യങ്ങളെയും സഹിച്ച കഷ്ടപ്പാടുകളെയും കുറിച്ച് അവൻ ജനങ്ങളിൽ നിന്ന് അറിഞ്ഞു. അവൻ പറഞ്ഞു: ഇവനെപ്പോലെ മറ്റൊരുവനെ കണ്ടുകിട്ടുമോ? നമുക്കവനെ മിത്രമാക്കി അവനുമായി സഖ്യം ചെയ്യാം. അവൻ ജോനാഥാന് ഇപ്രകാരം ഒരു കത്തെഴുതി. സഹോദരൻ ജോനാഥാന് അലക്സാണ്ടർ രാജാവിൽ നിന്ന് അഭിവാദനങ്ങൾ. നീ ശക്തനായ പോരാളിയും സ്നേഹിതനാകാൻ യോഗ്യനുമാണെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. അതിനാൽ നിന്റെ ജനത്തിന്റെ പ്രധാന പുരോഹിതനായി ഇന്ന് നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു. നീ രാജാവിന്റെ സുഹൃത്തായി അറിയപ്പെടണം. നീ എന്റെ പക്ഷത്ത് നിലകൊള്ളുകയും എന്നോട് മൈത്രി പുലർത്തുകയും വേണം. രാജാവ് അവന് ഒരു ചെമന്ന മേലങ്കിയും സ്വർണ്ണകിരീടവും അയച്ചുകൊടുത്തു. 160 ഏഴാം മാസം കൂടാരത്തിരുന്നാളിൽ ജോനാഥാൻ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞു. അവൻ സൈന്യശേഖരം നടത്തി. വൻതോതിൽ ആയുധവും സജ്ജീകരിച്ചു. ഡെമെത്രിയൂസിന്റെ വാഗ്ദാനം. ഇത് കേട്ട് ഡെമെത്രിയൂസ് ദുഃഖിതനായി പറഞ്ഞു: നമ്മൾ എന്തുകൊണ്ട് ഇതനുവദിച്ചു? തന്നെ തന്നെ പ്രബലനാക്കാൻ യഹൂദരുമായി മൈത്രി സ്ഥാപിക്കുന്നതിൽ അലക്സാണ്ടർ നമ്മെ മറികടന്നിരിക്കുന്നു. എനിക്ക് അവരുടെ സഹായം ലഭിക്കേണ്ടതിന് ബഹുമതികളും സമ്മാനങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ അവർക്ക് ഹൃദ്യമായ സന്ദേശമയക്കും. അതനുസരിച്ച് അവനവർക്ക് ഇങ്ങനെ എഴുതി: യഹൂദജനതയ്ക്ക് ഡെമെത്രിയൂസ് രാജാവിന്റെ അഭിവാദനങ്ങൾ. നിങ്ങൾ ഞങ്ങളോടുള്ള കരാർ പാലിക്കുന്നുവെന്നും മൈത്രീബന്ധം തുടരുന്നുവെന്നും ഞങ്ങളുടെ ശത്രുക്കളുമായി കൂട്ടുചേർന്നിട്ടില്ലെന്നും അറിയുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. മേലിലും ഞങ്ങളോട് വിശ്വസ്തരായിരിക്കുവിൻ. ഞങ്ങൾക്കുവേണ്ടി നിങ്ങൾ ചെയ്യുന്നതിനെല്ലാം ഞങ്ങൾ നല്ല പ്രതിഫലം നൽകുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് ധാരാളം ഇളവുകൾ അനുവദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ്. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ സ്വതന്ത്രരാക്കുകയും സർവയഹൂദരെയും കപ്പത്തിലും ഉപ്പു നികുതിയിലും കിരീടനികുതിയിലും നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നു. എനിക്ക് ലഭിക്കേണ്ട ധാന്യങ്ങളുടെ മൂന്നിലൊന്നും ഫലങ്ങളുടെ പകുതിയും ഇനി മുതൽ നിങ്ങളിൽ നിന്ന് ഈടാക്കുന്നതല്ല.
യൂദാദേശത്ത് നിന്നോ സമരിയ ഗലീലി എന്നീ ദേശങ്ങളിൽ നിന്നോ ഇന്നു മുതൽ ഒരിക്കലും ഞാൻ അവ പിരിക്കുകയില്ല. ജെറുസലേമും പരിസരങ്ങളും ജെറുസലേമിനുള്ള ദശാംശങ്ങളും വരുമാനങ്ങളും വിശുദ്ധവും നികുതിരഹിതവുമായിരിക്കട്ടെ. ജെറുസലേമിലെ കോട്ടയിന്മേൽ എനിക്കുള്ള നിയന്ത്രണാധികാരം ഞാൻ ഉപേക്ഷിക്കുകയും പ്രധാന പുരോഹിതന് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു. അവൻ സ്വന്തം ഇഷ്ടം പോലെ അവിടെ കാവലേർപ്പെടുത്തിക്കൊള്ളട്ടെ. യൂദാദേശത്ത് നിന്ന് ബന്ധനസ്ഥരാക്കി എന്റെ രാജ്യത്തെവിടെയെങ്കിലും പാർപ്പിച്ചിട്ടുള്ള എല്ലാ യഹൂദരെയും മോചനദ്രവ്യം കൂടാതെ ഞാൻ സ്വതന്ത്രരാക്കുന്നു. അവരുടെ കന്നുകാലികളുടെ പേരിലുള്ള നികുതികളും ഒഴിവാക്കാൻ രാജസേവകരോട് ഞാൻ നിഷ്കർഷിക്കുന്നു. എല്ലാ തിരുനാളുകളും സാബത്തുകളും അമാവാസികളും മറ്റു വിശേഷ ദിവസങ്ങളും തിരുനാളിന് മുൻപും പിൻപും മുമ്മൂന്ന് ദിവസങ്ങളും എന്റെ രാജ്യത്തുള്ള എല്ലാ യഹൂദർക്കും സ്വതന്ത്രപൂർവമായ ദിവസങ്ങളായിരിക്കും. അവരിൽ നിന്ന് എന്തെങ്കിലും ഈടാക്കുന്നതിനോ അവരിൽ ആരെയെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ ശല്യപ്പെടുത്തുന്നതിനോ ആർക്കും അധികാരമുണ്ടായിരിക്കുകയില്ല. യഹൂദരിൽ 30,000 പേരെ രാജസൈന്യത്തിൽ ചേർക്കുന്നതായിരിക്കും. രാജകീയ സേനയ്ക്ക് അർഹമായ വേതനം അവർക്ക് നൽകും. അവരിൽ കുറെ പേർക്ക് രാജാവിന്റെ പ്രധാന കോട്ടകളിൽ സ്ഥാനം നൽകപ്പെടും. ചിലർക്ക് രാജ്യത്ത് വിശ്വസ്ത പദവികൾ ലഭിക്കും. അവരിൽ നിന്ന് തന്നെയായിരിക്കും അവർക്ക് അധിപന്മാരെയും നേതാക്കന്മാരെയും ലഭിക്കുക. യൂദാദേശത്ത് രാജാവ് കൽപ്പിച്ചതുപോലെ സ്വന്തം നിയമങ്ങളനുസരിച്ച് അവർക്ക് ജീവിക്കാവുന്നതാണ്. സമരിയായിൽ നിന്ന് യൂദായോട് ചേർക്കപ്പെട്ടിട്ടുള്ള 3 പ്രവിശ്യകൾ ഏകഭരണ കർത്താവിന് അധീനമായിരിക്കും. പ്രധാന പുരോഹിതനല്ലാതെ മറ്റൊരധികാരി അവർക്കുണ്ടായിരിക്കുകയില്ല. ജെറുസലേം ദേവാലയത്തിലെ ചെലവുകൾക്കായി ടോളമായിസും അതിനോട് ചേർന്നുകിടക്കുന്ന പ്രദേശവും ഞാൻ പാരിതോഷികമായി നൽകുന്നു. സൗകര്യമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കത്തക്ക വിധം രാജഭണ്ഡാരത്തിൽ നിന്ന് പ്രതിവർഷം 15,000 ഷെക്കൽ വെള്ളിയും ഞാൻ അനുവദിക്കുന്നു. സഹായധനം നൽകുന്നതിൽ ഭരണാധികാരികളിൽ വരുത്തിയിട്ടുള്ള എല്ലാ കുടിശികകളും ആദ്യകൊല്ലങ്ങളിലെ പതിവനുസരിച്ച് ഇന്നു മുതൽ ദേവാലയ ശുശ്രൂഷയ്ക്കായി നൽകുന്നതാണ്. കൂടാതെ ദേവാലയ ശുശ്രൂഷയിൽ നിന്ന് എന്റെ സേവകർക്ക് ആണ്ടുതോറും ലഭിച്ചിരുന്ന 5,000 ഷെക്കൽ വെള്ളി ഇതിനാൽ നിർത്തലാക്കിയിരിക്കുന്നു. ആ തുക ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരുടെ വിഹിതമാണ്. രാജാവിന് പണം കടപ്പെട്ടിരിക്കുന്നതിനാലോ മറ്റെന്തെങ്കിലും കടപ്പാടുള്ളതിനാലോ ജെറുസലേം ദേവാലയത്തിലോ അതിന്റെ പരിസരങ്ങളിലോ അഭയം തേടുന്ന ഏതൊരുവനെയും ഞാൻ മോചിപ്പിക്കുകയും എന്റെ രാജ്യത്ത് അവനുള്ള വസ്തുവകകൾ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. വിശുദ്ധ മന്ദിരം പുതുക്കിപ്പണിയുന്നതിനും കേടുപാടുകൾ തീർക്കുന്നതിനും വേണ്ടിവരുന്ന ചെലവുകൾ മുഴുവൻ രാജഭണ്ഡാരത്തിൽ നിന്ന് വഹിക്കുന്നതാണ്. ജെറുസലേമിലെ മതിലുകൾ പുതുക്കിപ്പണിയുന്നതിനും അതിന്റെ ചുറ്റുപാടുകൾ കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനും യൂദയായിലെ കോട്ടകൾ വീണ്ടും നിർമ്മിക്കുന്നതിനും ആവശ്യമായ തുക രാജഭണ്ഡാരത്തിൽ നിന്ന് നൽകും. അലക്സാണ്ടറുമായ സഖ്യം. ജോനാഥാനും ജനങ്ങളും ഈ വാക്കുകൾ കേട്ടപ്പോൾ അത് സ്വീകരിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്തില്ല. കാരണം ഡെമത്രിയോസ് ഇസ്രായേലിൽ മഹാപാതകങ്ങൾ പ്രവർത്തിച്ചതും അവൻ കഠിനമായി അവരെ പേടിപ്പിച്ചതും അവർ ഓർത്തു. സമാധാന സന്ദേശവുമായി ആദ്യമെത്തിയ അലക്സാണ്ടറിനോടായിരുന്നു അവർക്ക് പ്രതിപത്തി. അവന്റെ ജീവിതകാലമത്രയും അവർ സഖ്യകക്ഷികളായി നിലകൊണ്ടു. അലക്സാണ്ടർ രാജാവ് വലിയൊരു സൈന്യത്തെ ശേഖരിച്ച് ഡെമത്രിയോസിനെതിരെ പാളയമടിച്ചു. ഇരു രാജാക്കന്മാരും ഏറ്റുമുട്ടി. ഡെമത്രിയോസിന്റെ സൈന്യം പലായനം ചെയ്തു. അലക്സാണ്ടർ പിന്തുടർന്ന് അവരെ തോൽപ്പിച്ചു. സൂര്യാസ്തമയം വരെ യുദ്ധം തുടർന്നു. ഡെമത്രിയോസ് വധിക്കപ്പെട്ടു. അലക്സാണ്ടർ ഈജിപ്തിലെ രാജാവായ ടോളമിക്ക് സ്ഥാനപതികൾ മുഖേന ഈ സന്ദേശമയച്ചു: ഞാൻ എന്റെ രാജ്യത്തിലേക്ക് മടങ്ങിവന്ന് എന്റെ പിതാക്കന്മാരുടെ സിംഹാസനത്തിൽ ആരൂഢനാവുകയും ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഡെമത്രിയോസിനെ തോൽപ്പിച്ച് രാജ്യം ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു. ഡെമത്രിയോസിനെയും അവന്റെ സേനയെയും യുദ്ധത്തിൽ തോൽപ്പിക്കുകയും ഞാൻ അവന്റെ സിംഹാസനം കൈവശപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. നമുക്ക് സൗഹൃദം സ്ഥാപിക്കാം. നിന്റെ മകളെ എനിക്ക് ഭാര്യയായി നൽകുക. ഞാൻ നിന്റെ ജാമാതാവായിരിക്കും. നിനക്കും അവൾക്കും ഞാൻ രാജോചിതമായ സമ്മാനങ്ങൾ നൽകും. ടോളമി രാജാവ് മറുപടി നൽകി: നിന്റെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക് മടങ്ങിവന്ന് നീ അവരുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ ദിവസം സന്തോഷകരം തന്നെ. നീ എഴുതിയതുപോലെ ഞാൻ പ്രവർത്തിക്കാം. നമുക്ക് പരസ്പരം കാണുന്നതിനും നീ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ നിന്റെ ശ്വശൂരനാവുന്നതിനും വേണ്ടി ടോളമായിസിൽ വന്ന് എന്നെ കാണുക. ടോളമി തന്റെ മകൾ ക്ലെയോപാത്രയുമൊത്ത് ഈജിപ്തിൽ നിന്ന് 162 ആണ്ടിൽ ടോളമായിസിലെത്തി. അലക്സാണ്ടർ അവനെ സ്വീകരിച്ചു. ടോളമി മകൾ ക്ലെയോപാത്രയെ അലക്സാണ്ടറിന് നൽകി. ടോളമായിസിൽ വെച്ച് രാജകീയ ആഡംബരങ്ങളോടെ വിവാഹം നടന്നു. തന്നെ വന്നു കാണാൻ ആവശ്യപ്പെട്ടുകൊണ്ട്
അലക്സാണ്ടർ രാജാവ് ജോനാഥാന് കത്തെഴുതി. ജോനാഥാൻ ആരംഭത്തോടെ ടോളമായിസിലേക്ക് ചെന്നു. രാജാക്കന്മാർ രണ്ടുപേരെയും സന്ദർശിച്ചു. അവൻ അവർക്കും അവരുടെ സ്നേഹിതന്മാർക്കും പൊന്നും വെള്ളിയുമായി ധാരാളം സമ്മാനങ്ങൾ നൽകി. അവൻ അവരുടെ പ്രീതിക്ക് പാത്രമായി. ഇസ്രായേലിലെ ദ്രോഹികളും അധർമ്മികളുമായ ഒരു കൂട്ടം ആളുകൾ അവനെതിരെ ഒത്തുചേർന്നു. അവനിൽ കുറ്റം ആരോപിച്ചു. എന്നാൽ അലക്സാണ്ടർ രാജാവ് അത് കണക്കിലെടുത്തില്ല. ജോനാഥാന്റെ വസ്ത്രം മാറ്റി പകരം അവനെ ധൂമ്രവസ്ത്രങ്ങൾ ധരിപ്പിക്കാൻ രാജാവ് ആജ്ഞാപിച്ചു. അവർ അപ്രകാരം ചെയ്തു. രാജാവ് അവനെ തനിക്കരികെയിരുത്തി തന്റെ സേവകരോട് പറഞ്ഞു, നിങ്ങൾ ജോനാഥാനുമൊത്ത് നഗരമധ്യത്തിലേക്ക് പോകുവിൻ. ആരും ഒരു കാരണവശാലും അവനിൽ കുറ്റമാരോപിക്കുകയോ അവന് ശല്യം ചെയ്യുകയോ പാടില്ലെന്ന് പ്രഖ്യാപിക്കുവിൻ. രാജവിളംബരമനുസരിച്ച് ജോനാഥാൻ ബഹുമാനിതനാകുന്നതും അവൻ രാജവസ്ത്രം അണിഞ്ഞിരിക്കുന്നതും കണ്ടപ്പോൾ അവനെതിരെ കുറ്റമാരോപിച്ചിരുന്നവർ പലായനം ചെയ്തു. ഇങ്ങനെ രാജാവ് അവനെ ബഹുമാനിച്ചു. തന്റെ മുഖ്യ സുഹൃത്തുക്കളിൽ ഒരാളായി അവനെ കണക്കാക്കി. അവനെ ഒരു സേനാധിപനും പ്രവിശ്യയുടെ ഭരണാധികാരിയുമായി നിയമിക്കുകയും ചെയ്തു. സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ജോനാഥാൻ ജെറുസലേമിലേക്ക് മടങ്ങി. ഡെമത്രിയൂസിന്റെ മേൽ വിജയം. 165 ആണ്ടിൽ ഡെമത്രിയൂസിന്റെ മകൻ ഡെമത്രിയൂസ് കേത്രിൽ നിന്ന് തന്റെ പിതാക്കന്മാരുടെ നാട്ടിലേക്ക് വന്നു. ഇതറിഞ്ഞ് അലക്സാണ്ടർ രാജാവ് അതിയായി ദുഃഖിച്ച് അന്ത്യോക്യയിലേക്ക് മടങ്ങി. ഡെമത്രിയൂസ് ദക്ഷിണ സിറിയയിലെ ഭരണാധിപനായിരുന്ന അപ്പോളോണിയൂസിനെ തന്റെ സൈന്യാധിപനായി നിയമിച്ചു. വലിയൊരു സൈന്യവുമായി അവൻ ജാംനിയായിക്കെതിരെ പാളയമടിച്ചു. അനന്തരം പ്രധാന പുരോഹിതനായ ജോനാഥാന് ഈ സന്ദേശമയച്ചു, നീ ഒരാൾ മാത്രമാണ് എനിക്കെതിരെ നിലകൊള്ളുന്നത്. തന്മൂലം ഞാൻ നിന്ദ്യനും അപഹാസ്യനുമായി തീർന്നിരിക്കുന്നു. മലമ്പ്രദേശങ്ങളിൽ ഞങ്ങൾക്കെതിരായി എന്തുകൊണ്ട് നീ അധികാരം പ്രയോഗിക്കുന്നു? നിന്റെ സേനാബലത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ സമതലത്തിലേക്ക് വരിക. അവിടെ വച്ച് നമുക്ക് ബലപരീക്ഷണം നടത്താം. നഗരങ്ങളുടെ പിൻബലം എനിക്കുണ്ട്. ഞാൻ ആരാണെന്നും എന്നെ സഹായിക്കുന്നവർ ആരൊക്കെയാണെന്നും അന്വേഷിക്കുക. നിന്റെ പിതാക്കന്മാരെ രണ്ടു പ്രാവശ്യം പലായനം ചെയ്യിച്ച ഞങ്ങളെ ചെറുത്തു നിൽക്കാൻ നിനക്ക് സാധിക്കയില്ലെന്ന് നീ അറിയും. കല്ലോ പാറയോ മറ്റു രക്ഷാമാർഗങ്ങളോ ഇല്ലാത്ത ഒരു സമതല പ്രദേശത്ത് എന്റെ അശ്വസൈന്യത്തെയും വലിയ കാലാൾപ്പടയെയും ചെറുത്തു നിൽക്കാൻ നിനക്കാവില്ല. അപ്പോളോണിയൂസിന്റെ ഈ വാക്കുകൾ കേട്ട് ജോനാഥാൻ ഉത്തേജിതനായി. അവൻ 10,000 ആളുകളെ തിരഞ്ഞെടുത്ത് ജെറുസലേമിൽ നിന്ന് പുറപ്പെട്ടു. അവന്റെ സഹോദരൻ ഷിമയോനും സഹായത്തിന് എത്തിച്ചേർന്നു. ജോപ്പായുടെ മുൻവശത്ത് അവൻ പാളയമടിച്ചു. അപ്പോളോണിയൂസിന്റെ ഒരു സേനാവിഭാഗം പട്ടണത്തിലുണ്ടായിരുന്നതിനാൽ നഗരവാസികൾ കവാടങ്ങൾ അടച്ചുകളഞ്ഞു. ജോനാഥാൻ അവർക്കെതിരെ പൊരുതി. സംഭീതരായ നഗരവാസികൾ കവാടങ്ങൾ തുറന്നുകൊടുത്തു. ജോനാഥാൻ അങ്ങനെ ജോപ്പ കൈവശപ്പെടുത്തി. അപ്പോളോണിയൂസ് ഇതറിഞ്ഞപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട 3,000 കുതിരപ്പടയാളികളെയും വലിയൊരു കാലാൾപ്പടയെയും ശേഖരിച്ച് അസോതൂസ് കടന്ന് പോകാനെന്നവണ്ണം അങ്ങോട്ട് ചെന്നു. അതേസമയം അസംഖ്യമായ തന്റെ അശ്വസൈന്യത്തിൽ വിശ്വാസമർപ്പിച്ച് അവൻ സമതലത്തിലേക്ക് മുന്നേറി. അവനെ പിന്തുടർന്ന് ജോനാഥാൻ അസോതൂസിലെത്തി. അവിടെ വെച്ച് സൈന്യങ്ങൾ ഏറ്റുമുട്ടി. എന്നാൽ അപ്പോളോണിയൂസ് 1,000 കുതിരപ്പടയാളികളെ അവർക്ക് പിന്നിലൊളിപ്പിച്ചിരുന്നു. തനിക്കു പിന്നിൽ ഒരു കെണിയുണ്ടെന്ന് ജോനാഥാൻ മനസ്സിലാക്കി. പതിയിരുന്നവർ അവന്റെ സൈന്യത്തെ വളഞ്ഞു. പ്രഭാതം മുതൽ പ്രദോഷം വരെ ശരവർഷം നടത്തി. എങ്കിലും ജോനാഥാന്റെ ആജ്ഞയനുസരിച്ച് അവർ അചഞ്ചലരായി നിലകൊണ്ടു. ഒടുവിൽ ശത്രുവിന്റെ കുതിരകൾ തളർന്നു. തൽസമയം ഷിമയോൻ സൈന്യവുമായി മുന്നോട്ടു വന്ന് കാലാൾപ്പടയെ ആക്രമിച്ചു. അശ്വസൈന്യം തളർന്നിരുന്നു. അവൻ അവരെ നിശേഷം തോൽപ്പിച്ചോടിച്ചു. സമതലത്തിൽ ചിതറിപ്പോയ അശ്വസൈന്യം അസോതൂസിലേക്ക് ഓടി അവരുടെ വിഗ്രഹാലയമായ ബേദ്ദാഗോണിൽ അഭയം തേടി. ജോനാഥാൻ അസോതൂസും ചുറ്റുമുള്ള നഗരങ്ങളും അഗ്നിക്കിരയാക്കി. അവരെ കൊള്ളയടിച്ചു. ദാഗോണിന്റെ ക്ഷേത്രത്തെയും അതിലഭയം തേടിയിരുന്നവരെയും ചുട്ടുകരിച്ചു. വാളിനിരയായവരും തീയിൽ വെന്തു മരിച്ചവരും കൂടി ഏകദേശം 8,000 പേർ വരും. ജോനാഥാൻ അവിടെ നിന്ന് പുറപ്പെട്ട് അസ്കലോണിനെതിരെ പാളയമടിച്ചു. നഗരവാസികൾ പുറത്തു വന്ന് അവനെ രാജോചിതമായി സ്വീകരിച്ചു. കൈയടക്കിയ സമ്പാദ്യങ്ങളുമായി ജോനാഥാനും കൂട്ടരും ജെറുസലേമിലേക്ക് മടങ്ങി. ഇതറിഞ്ഞപ്പോൾ അലക്സാണ്ടർ രാജാവ് ജോനാഥാനെ പൂർവാധികം ബഹുമാനിച്ചു. രാജകുടുംബാംഗങ്ങൾക്കു മാത്രം നൽകാറുള്ള സ്വർണക്കൊളുത്ത് രാജാവ് അവനയച്ചുകൊടുത്തു. കൂടാതെ എക്രോണും പരിസര പ്രദേശങ്ങളും അവന് വിട്ടുകൊടുത്തു. 1 മക്കബായർ 11 അധ്യായം. അലക്സാണ്ടറിന്റെ പതനം.
ഈജിപ്ത് രാജാവ് കടൽ തീരത്തെ മണൽത്തരി പോലെ അസംഖ്യം പടയാളികളെ ശേഖരിച്ചു. അനേകം കപ്പലുകൾ ഒരുക്കി തന്ത്രപൂർവം അലക്സാണ്ടറിന്റെ സാമ്രാജ്യം തട്ടിയെടുത്ത് തന്റേതിനോട് ചേർക്കാൻ അവൻ ഉദ്യമിച്ചു. സമാധാന വചസ്സുകളുമായി അവൻ സിറിയയിലേക്ക് പുറപ്പെട്ടു. അലക്സാണ്ടർ രാജാവിന്റെ ആജ്ഞയനുസരിച്ച് ശ്വശൂരനെ സ്വീകരിക്കാൻ കവാടങ്ങൾ തുറന്ന ജനങ്ങൾ നഗരങ്ങളിൽ നിന്ന് പുറത്തുവന്നു. എന്നാൽ താൻ പ്രവേശിച്ച ഓരോ നഗരത്തിലും ടോളമി ഓരോ കാവൽസേനയെ നിർത്തി. അവൻ അസോതോസിനെ സമീപിച്ചപ്പോൾ അഗ്നിക്കിരയായ ദാഗോൺ ക്ഷേത്രവും നശിപ്പിക്കപ്പെട്ട അസോതോസും ഉപനഗരങ്ങളും ചിതറിക്കിടക്കുന്ന ശരീരങ്ങളും ജോനാഥാൻ യുദ്ധത്തിൽ ദഹിപ്പിച്ചവരുടെ കരിഞ്ഞ ജടങ്ങളും അവന് കാണിച്ചുകൊടുത്തു. അവൻ പോകേണ്ട വഴിയിൽ ശവശരീരങ്ങൾ കുന്നുകൂടിയിരുന്നു. ജോനാഥാനിൽ കുറ്റമാരോപിക്കേണ്ടതിന് അവന്റെ ചെയ്തികളെല്ലാം അവർ രാജാവിനോട് വിവരിച്ചു. രാജാവ് മൗനം ദീക്ഷിച്ചതേയുള്ളൂ. ജോപ്പായിൽ വെച്ച് രാജോചിതമായ സ്വീകരണങ്ങൾ നൽകി ജോനാഥാൻ രാജാവിനെ സ്വീകരിച്ചു. അവർ പരസ്പരം അഭിവാദനം ചെയ്യുകയും അന്നു രാത്രി അവിടെ ചെലവഴിക്കുകയും ചെയ്തു. എലെവുത്തെരൂസ് നദിവരെ രാജാവിനെ അനുയാത്ര ചെയ്തതിനു ശേഷം ജോനാഥാൻ ജെറുസലേമിലേക്ക് തിരിച്ചുപോന്നു. സെലൂക്യ വരെയുള്ള സമുദ്രതീര നഗരങ്ങളുടെ ഭരണാധികാരം ടോളമി രാജാവിന് ലഭിച്ചു. അവൻ അലക്സാണ്ടറിനെതിരെ ദുരാലോചനകൾ തുടർന്നു. ദൂതന്മാർ വഴി അവൻ ഡെമത്രിയോസ് രാജാവിനെ ഇപ്രകാരം അറിയിച്ചു: നമുക്ക് ഒരുടമ്പടി ചെയ്യാം. അലക്സാണ്ടറിന് ഭാര്യയായി നൽകിയ എന്റെ മകളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരാം. നിനക്ക് നിന്റെ പിതാവിന്റെ സാമ്രാജ്യത്തിന്മേൽ ഭരണം നടത്തുകയും ആകാം. എന്റെ മകളെ അവന് ഭാര്യയായി നൽകിയതിൽ ഞാനിപ്പോൾ ഖേദിക്കുന്നു. കാരണം അവൻ എന്നെ വധിക്കാൻ ശ്രമിച്ചു. അലക്സാണ്ടറിന്റെ സാമ്രാജ്യം മോഹിച്ചിരുന്നതിനാൽ ടോളമി അവനെതിരെ കുറ്റാരോപണം നടത്തി. തന്റെ മകളെ അലക്സാണ്ടറിൽ നിന്ന് തിരിച്ചെടുത്ത് അവൻ ഡെമത്രിയോസിന് നൽകി. അലക്സാണ്ടറുമായുള്ള സ്നേഹബന്ധം അവൻ വേർപെടുത്തി. അവർ തമ്മിലുള്ള ശത്രുത പരസ്യമായി. ടോളമി അന്ത്യോക്യയിൽ പ്രവേശിച്ച് ഏഷ്യയുടെ കിരീടമണിഞ്ഞു. അങ്ങനെ അവൻ രണ്ടു രാജ്യങ്ങളുടെ, ഈജിപ്തിന്റെയും ഏഷ്യയുടെയും അധിപനായി. ആ സമയം കിലിക്കായിലുള്ള ജനങ്ങൾ ഒരു വിപ്ലവത്തിനൊരുമ്പെട്ടതിനാൽ അലക്സാണ്ടർ രാജാവ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. വിവരങ്ങൾ അറിഞ്ഞ് അലക്സാണ്ടർ ടോളമിക്കെതിരെ പുറപ്പെട്ടു. ടോളമി അതിശക്തമായൊരു സൈന്യത്തോടെ വന്ന് അവനെ തോൽപ്പിച്ചോടിച്ചു. പലായനം ചെയ്ത അലക്സാണ്ടർ അറേബ്യയിൽ അഭയം പ്രാപിച്ചു. ടോളമി രാജാവ് അങ്ങനെ വിജയിയായി. അറേബ്യനായ സബ്ദിയേൽ അലക്സാണ്ടറിന്റെ ശിരസ് ഛേദിച്ച് ടോളമിക്ക് അയച്ചുകൊടുത്തു. എന്നാൽ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ടോളമി രാജാവ് മരണമടഞ്ഞു. കോട്ടകളിലുണ്ടായിരുന്ന അവന്റെ സേന മുഴുവൻ തദ്ദേശവാസികളാൽ കൊല്ലപ്പെട്ടു. അങ്ങനെ 167 ആണ്ടിൽ ഡെമത്രിയോസ് രാജാവായി. ജോനാഥാനും ഡെമത്രിയോസും തമ്മിൽ സഖ്യം. ജെറുസലേമിലുള്ള കോട്ട പിടിച്ചെടുക്കുന്നതിനു വേണ്ടി യൂദയായിലുള്ള ജനങ്ങളെ മുഴുവൻ ജോനാഥാൻ വിളിച്ചുകൂട്ടി. അതിനെതിരെ പ്രയോഗിക്കാൻ പല യുദ്ധോപകരണങ്ങളും അവൻ നിർമ്മിച്ചു. സ്വന്തം ജനത്തെ തന്നെ വെറുത്തിരുന്ന ചില അധർമ്മികൾ ചെന്ന് ജോനാഥാൻ വലിയൊരു സൈന്യസന്നാഹത്തോടെ കോട്ട ആക്രമിക്കുന്ന വിവരം രാജാവിനെ ധരിപ്പിച്ചു. ഇത് കേട്ട് അവൻ രോഷാകുലനായി. ഉടനെ തന്നെ ടോളമായിസിലേക്ക് വന്നു. ദുർഗാക്രമണം തുടരരുതെന്നും സംഭാഷണത്തിനായി എത്രയും വേഗം ടോളമായിസിൽ വന്ന് തന്നെ കാണണമെന്നും ജോനാഥാൻ എഴുതി. ഇതറിഞ്ഞപ്പോൾ ദുർഗാക്രമണം തുടരാനാണ് ജോനാഥാൻ ആജ്ഞാപിച്ചത്. ഇസ്രായേലിലെ ഏതാനും പുരോഹിതന്മാരെയും ശ്രേഷ്ഠന്മാരെയും തിരഞ്ഞെടുത്ത് ആപത്തിനെ നേരിടാൻ അവൻ തീരുമാനിച്ചു. സ്വർണവും വെള്ളിയും തുണിത്തരങ്ങളും മറ്റ് നിരവധി സമ്മാനങ്ങളുമായി അവൻ ടോളമായിസിൽ രാജാവിന്റെ അടുക്കൽ ചെന്നു. അവൻ രാജപ്രീതിക്ക് പാത്രമായി. സ്വജനത്തിൽപ്പെട്ട ചില അധർമ്മികൾ അവനെതിരെ പരാതി പറഞ്ഞു. എങ്കിലും രാജാവ് തന്റെ മുൻഗാമികളെപ്പോലെ തന്നെ അവനോട് വർത്തിക്കുകയും സുഹൃത്തുക്കളുടെ മുമ്പിൽ വെച്ച് അവനെ ആദരിക്കുകയും ചെയ്തു. രാജാവ് അവന്റെ പ്രധാന പുരോഹിതസ്ഥാനവും മുൻപുണ്ടായിരുന്ന മറ്റു ബഹുമതികളും സ്ഥിരീകരിക്കുകയും അവനെ തന്റെ പ്രമുഖ സ്നേഹിതന്മാരിൽ ഒരുവനായി പരിഗണിക്കുകയും ചെയ്തു. യൂദയായെയും സമരിയായിലെ മൂന്ന് പ്രവിശ്യകളെയും കപ്പത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അപ്പോൾ ജോനാഥാൻ രാജാവിനോട് അഭ്യർത്ഥിച്ചു. പകരം 300 താലന്ത് അവൻ വാഗ്ദാനം ചെയ്തു. രാജാവ് അത് സമ്മതിച്ചു. അതിനെക്കുറിച്ച് രാജാവ് ജോനാഥാൻ എഴുതിയതിന്റെ ഉള്ളടക്കം ഇതായിരുന്നു: സഹോദരനായ ജോനാഥാനും യഹൂദ ജനതയ്ക്കും ഡെമത്രിയോസ് രാജാവിന്റെ അഭിവാദനം. നിങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ബന്ധുവായ ലാസ്തനസിന് ഞാൻ എഴുതിയ കത്തിന്റെ ഉള്ളടക്കം ഗ്രഹിക്കേണ്ടതിന് അതിന്റെ പകർപ്പ് നിങ്ങൾക്കുമയക്കുന്നു. പിതാവായ ലാസ്തനസിന് ഡെമത്രിയോസ് രാജാവിന്റെ അഭിവാദനം. ഞങ്ങളുടെ മിത്രങ്ങളും ഞങ്ങളോടുള്ള കടപ്പാട് നിർവഹിക്കുന്നവരുമായ യഹൂദജനത്തിന് അവർ കാണിച്ച സന്മനസ്സിനെ പ്രതി നന്മ ചെയ്യാൻ ഞങ്ങൾ ഉറച്ചിരിക്കുന്നു.
യൂദയായും സമരിയായിൽ നിന്ന് യൂദയായോട് ചേർക്കപ്പെട്ട അഫൈറേമ, ലിദ്ദ, റഥാമിൻ എന്നീ പ്രവിശ്യകളും അവയുടെ പ്രാന്തപ്രദേശങ്ങളും അവർക്ക് അവകാശപ്പെട്ടതാണെന്ന് ഞങ്ങൾ തീർപ്പു കൽപ്പിക്കുന്നു. ജെറുസലേമിൽ ബലിയർപ്പിക്കുന്നവർക്ക് മുൻകാലങ്ങളിൽ ആണ്ടുതോറും ധാന്യങ്ങളിൽ നിന്നും വൃക്ഷഫലങ്ങളിൽ നിന്നും ഈടാക്കിയിരുന്ന രാജകീയ നികുതി ഞങ്ങൾ ഇളവ് ചെയ്തു കൊടുക്കുന്നു. കൂടാതെ ദശാംശം, കപ്പം, ഉപ്പളങ്ങളിന്മേലുള്ള ഭോഗങ്ങൾ, കിരീട നികുതി എന്നീ ഇനങ്ങളിൽ ഞങ്ങൾക്ക് ലഭിക്കേണ്ട വിഹിതവും ഞങ്ങൾ ഇളവു ചെയ്യുന്നു. ഈ ആനുകൂല്യങ്ങളിൽ ഒന്നും മേലിൽ നീക്കം ചെയ്യപ്പെടുകയില്ല. അതിനാൽ ഇതിന്റെ ഒരു പകർപ്പെടുക്കാൻ ശ്രദ്ധിക്കുക. അത് ജോനാഥാനം നൽകുകയും അവൻ വിശുദ്ധഗിരിയിൽ ശ്രദ്ധേയമായ ഒരിടത്ത് അത് സ്ഥാപിക്കുകയും ചെയ്യട്ടെ. തന്റെ ഭരണത്തിൽ രാജ്യം ശാന്തമാണെന്നും തന്നോട് ആർക്കും എതിർപ്പില്ലെന്നും കണ്ട് ദമത്രിയൂസ് രാജാവ് വിജാതീയ ദ്വീപുകളിൽ നിന്ന് ശേഖരിച്ച വിദേശീയ സേനയൊഴികെ മറ്റു സേനാവിഭാഗങ്ങളെ അവരവരുടെ നാടുകളിലേക്ക് പിരിച്ചയച്ചു. തന്മൂലം അവന്റെ പിതാക്കന്മാരെ സേവിച്ചു പോന്ന പടയാളികൾ അവനെ വെറുത്തു. മുൻകാലത്ത് അലക്സാണ്ടറിനെ തുണച്ചിരുന്ന ഒരുവനാണ് സൈന്യം മുഴുവൻ ദമത്രിയൂസിനെതിരെ പിറുപെറുക്കുന്നുവെന്ന് കണ്ട് അവൻ അലക്സാണ്ടറിന്റെ കൊച്ചുമകൻ അന്തിയോക്കസിനെ വളർത്തിയിരുന്ന അറബിയായ ഇമാൽക്കുവേയുടെ അടുത്ത് ചെന്നു. പിതാവിന്റെ സ്ഥാനത്ത് രാജാവാകേണ്ടതിന് അന്തിയോക്കസിനെ വിട്ടുതരണമെന്ന് ട്രിഫോ നിർബന്ധിച്ചു. ദമത്രിയൂസിന്റെ ചെയ്തികളെക്കുറിച്ചും അവനെ സ്വന്തം സേനകൾ വെറുക്കുന്നതിനെക്കുറിച്ചും ഇമാൽക്കുവേയ്ക്ക് വിശദീകരിച്ചു കൊടുത്തു. കുറേ ദിവസം അവൻ അവിടെ താമസിക്കുകയും ചെയ്തു. ജെറുസലേം കോട്ടയിലും മറ്റു ശക്തിദുർഗങ്ങളിലുമുള്ള സേനാനികളെ ഇസ്രായേലിനെതിരെ പടപൊരുതുക കാരണം അവിടെ നിന്ന് ബഹിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജോനാഥാൻ ദമത്രിയൂസ് രാജാവിന് അഭ്യർത്ഥന അയച്ചു. ദമത്രിയൂസ് ജോനാഥാന് ഈ സന്ദേശമയച്ചു: നിനക്കും ജനത്തിനും വേണ്ടി ഇത് ചെയ്യുക മാത്രമല്ല, സന്ദർഭമുണ്ടായാൽ വലിയ ബഹുമതികൾ നൽകുവാനും ഞാൻ തയ്യാറാണ്. സേനകൾ എന്നോട് വിധേയത്വം പുലർത്തായകയാൽ എന്നെ സഹായിക്കാൻ കുറേ പേരെ അയച്ചു തന്നാൽ കൊള്ളാം. അതനുസരിച്ച് 3000 വീരയോദ്ധാക്കളെ ജോനാഥാൻ അന്ത്യോക്യായിലേക്ക് അയച്ചു. അവർ അടുക്കലെത്തിയപ്പോൾ അവരുടെ ആഗമനത്തിൽ രാജാവ് അത്യധികമായി സന്തോഷിച്ചു. രാജാവിനെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടെ 120,000 വരുന്ന നഗരവാസികൾ നഗരത്തിലൊന്നിച്ചുകൂടി. രാജാവ് കൊട്ടാരത്തിൽ അഭയം പ്രാപിച്ചു. നഗരത്തിലെ പ്രധാന നിരത്തുകൾ കയ്യേറി നഗരവാസികൾ യുദ്ധം തുടങ്ങി. രാജാവ് യഹൂദരെ സഹായത്തിനു വിളിച്ചു. അവർ ഓടിയെത്തി നഗരത്തിലെങ്ങും നിരന്നു. 100,000 പേരെ അന്നു തന്നെ കൊന്നൊടുക്കി. അവർ നഗരത്തെ അഗ്നിക്കിരയാക്കി, ധാരാളം കൊള്ളവസ്തുക്കൾ കൈക്കലാക്കി. അങ്ങനെ രാജാവിനെ രക്ഷിച്ചു. യഹൂദർ നഗരം കൈയടക്കുകയും യഥേഷ്ടം അതിന്മേൽ ആധിപത്യം പുലർത്തുകയും ചെയ്യുന്നത് കണ്ട് നഗരവാസികൾ അസ്തധൈര്യരായി രാജസന്നിധിയിൽ ഇങ്ങനെ കേണപേക്ഷിച്ചു: ഞങ്ങൾക്ക് സമാധാനം നൽകണമേ, ഞങ്ങൾക്കും നഗരത്തിനുമെതിരെയുള്ള യുദ്ധത്തിൽ നിന്ന് യഹൂദരെ പിന്തിരിപ്പിക്കണമേ. അവർ ആയുധമുപേക്ഷിച്ച് സമാധാന ഉടമ്പടിയിൽ ഏർപ്പെട്ടു. രാജാവിന്റെയും ജനത്തിന്റെയും മുൻപിൽ യഹൂദർ ഏറെ ബഹുമാനിതരായി. ധാരാളം കൊള്ളവസ്തുക്കളുമായി അവർ ജെറുസലേമിലേക്ക് മടങ്ങി. ദമത്രിയൂസ് രാജാവ് സിംഹാസനത്തിൽ തുടർന്നു. അവന്റെ ഭരണത്തിൻ കീഴിൽ ദേശത്ത് സമാധാനം നിലനിന്നു. ദമത്രിയൂസിനെതിരെ എന്നാൽ അവൻ തന്റെ വാഗ്ദാനങ്ങളെല്ലാം ലംഘിച്ചു. ജോനാഥാനിൽ നിന്ന് അകന്നു. ജോനാഥാൻ ചെയ്ത ഉപകാരങ്ങൾക്ക് പ്രത്യുപകാരം ചെയ്തില്ലെന്ന് മാത്രമല്ല, അവനെ വളരെയേറെ ദ്രോഹിക്കുകയും ചെയ്തു. ബാലനായ അന്തിയോക്കസുമായി ട്രിഫോ തിരിച്ചെത്തി. അന്തിയോക്കസ് കിരീടം ധരിച്ച് ഭരണം ആരംഭിച്ചു. ദമത്രിയൂസ് പിരിച്ചുവിട്ട സേനകൾ അവന്റെ പക്ഷം ചേർന്നു. ദമത്രിയൂസിനെതിരെ പൊരുതി. ദമത്രിയൂസ് പരാജിതനായി പലായനം ചെയ്തു. ട്രിഫോ ആനകളെ കൈവശപ്പെടുത്തുകയും അന്തിയോക്യ തന്റെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു. യുവരാജാവായ അന്തിയോക്കസ് ജോനാഥാന് ഈ വിധം എഴുതി: പ്രധാന പുരോഹിതനായി ഞാൻ നിന്നെ സ്ഥിരീകരിക്കുകയും 4 പ്രവിശ്യകളുടെ ആധിപത്യം ഏൽപ്പിക്കുകയും രാജമിത്രങ്ങളിൽ ഒരാളായി നിന്നെ പരിഗണിക്കുകയും ചെയ്യുന്നു. രാജാവ് അവനൊരു സ്വർണത്തളികയും മറ്റ് ഭോജനോപകരണങ്ങളും കൊടുത്തയച്ചു. സുവർണ ചഷകങ്ങളിൽ നിന്ന് പാനം ചെയ്യാനും രാജവസ്ത്രവും സ്വർണക്കൊളുത്തും ധരിക്കാനുമുള്ള അവകാശം നൽകി. ജോനാഥാന്റെ സഹോദരനായ ഷിമയോനെ ടൈറിലെ ലാദർ മുതൽ ഈജിപ്തിന്റെ അതിർത്തികൾ വരെയുള്ള പ്രദേശങ്ങളുടെ അധിപനാക്കുകയും ചെയ്തു. ജോനാഥാൻ പുറപ്പെട്ട് നദിക്കക്കരയുള്ള ദേശത്തും നഗരങ്ങളിലും സഞ്ചരിച്ചു. സിറിയ സൈന്യം അവനോട് സഖ്യം ചേർന്നു. അസ്കലോണിലെത്തിയപ്പോൾ നഗരവാസികൾ അവനെ സ്വീകരിക്കുകയും ആദരങ്ങൾ അർപ്പിക്കുകയും ചെയ്തു. അവിടെ നിന്ന് അവൻ ഗാസായിലേക്ക് പോയി. എന്നാൽ ഗാസാ നിവാസികൾ അവനെതിരെ നഗരകവാടങ്ങൾ അടച്ചുകളഞ്ഞു. അതിനാൽ അവൻ നഗരം വളയുകയും സമീപ പ്രദേശങ്ങൾ അഗ്നിക്കിരയാക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു. ഗാസാ നിവാസികൾ ജോനാഥാനോട് കേണപേക്ഷിക്കുകയും
അവൻ അവരുമായി സമാധാന ഉടമ്പടി സ്ഥാപിക്കുകയും ചെയ്തു. അവരുടെ ഭരണാധിപന്മാരുടെ മക്കളെ ജാമി തടവുകാരായി പിടിച്ച് അവൻ ജെറുസലേമിലേക്ക് അയച്ചു. ഡമാസ്കസ് വരെ അവൻ രാജ്യത്തുടനീളം സഞ്ചരിച്ചു. തന്നെ അധികാരത്തിൽ നിന്ന് തുരത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് വലിയൊരു സൈന്യവുമായി ദമത്രിയുസിന്റെ സേനകൾ ഗലീലയിലെ കാദശിൽ എത്തിയിട്ടുണ്ടെന്ന് ജോനാഥാൻ കേട്ടു. സഹോദരനായ ഷിമയോനെ നാട്ടിൽ തന്നെ നിർത്തിയിട്ട് അവരെ നേരിടുന്നതിനായി അവൻ പുറപ്പെട്ടു. ഷിമയോൻ ബേത്സൂറിനു മുമ്പിൽ പാളയമടിക്കുകയും അനേക ദിവസം അതിനെതിരെ പടപൊരുത്തുകയും ഉപരോധമേർപ്പെടുത്തുകയും ചെയ്തു. അവർ അപ്പോൾ സമാധാന ഉടമ്പടികൾക്കായി അപേക്ഷിക്കുകയും അവൻ അതിന് സമ്മതിക്കുകയും ചെയ്തു. അവൻ അവിടെ നിന്ന് അവരെ പുറത്താക്കി നഗരം കൈവശപ്പെടുത്തുകയും ഒരു കാവൽ സൈന്യത്തെ അവിടെ ഏർപ്പെടുത്തുകയും ചെയ്തു. ഗനസരത്ത് തടാകത്തിനരികെ ജോനാഥാനും സേനയും പാളയമടിച്ചു. അതിരാവിലെ തന്നെ അവർ ഹാസൂർ സമതലത്തിലേക്ക് തിരിച്ചു. അവിടെ വെച്ച് വിദേശീയ സൈന്യം അവനുമായി ഏറ്റുമുട്ടി. അവനെതിരെ മലകളിൽ അവർ കെണിയൊരുക്കിയിരുന്നു. അവർ അവനെ മുഖത്തോടു മുഖം എതിർത്തു. അപ്പോൾ പതിയിരുന്നവർ ഒളിസ്ഥലങ്ങളിൽ നിന്ന് വന്ന് യുദ്ധത്തിൽ ചേർന്നു. ജോനാഥാനോടൊപ്പമുണ്ടായിരുന്നവരെല്ലാം പലായനം ചെയ്തു. അബ്സലോമിന്റെ മകൻ മത്താത്തിയാസും കാൽഫിയുടെ മകൻ യൂദാസും ഒഴികെ ആരും അവശേഷിച്ചില്ല. ഇരുവരും സൈന്യാധിപന്മാരായിരുന്നു. ജോനാഥാൻ വസ്ത്രം കീറി തലയിൽ പൂഴി വിതറി പ്രാർത്ഥിച്ചു. അവൻ മടങ്ങിച്ചെന്ന് ശത്രുവിനോട് യുദ്ധം ചെയ്ത് അവരെ തുരത്തി. അവർ പലായനം ചെയ്തു. അവനെ വിട്ട് ഓടിപ്പോയവർ ഇതു കണ്ട് തിരിച്ചുവന്ന് അവനോട് ചേർന്നു. അവർ ശത്രുക്കളെ പിന്തുടർന്ന് കാദശിലുള്ള അവരുടെ പാളയത്തിലെത്തുകയും അവിടെ പാളയമടിക്കുകയും ചെയ്തു. വിദേശീയരിൽ 3000 പേർ അന്നു മരിച്ചു വീണു. അനന്തരം ജോനാഥാൻ ജെറുസലേമിലേക്ക് മടങ്ങി. 1 മക്കബായർ 12 അധ്യായം. സ്പാർത്തായുമായി സഖ്യം. സമയം അനുകൂലമാണെന്ന് കണ്ട് ജോനാഥാൻ റോമാക്കാരുമായുള്ള സൗഹൃദം ഉറപ്പിക്കുന്നതിനും നവീകരിക്കുന്നതിനും വേണ്ടി ഏതാനും പേരെ തിരഞ്ഞെടുത്ത് റോമായിലേക്ക് അയച്ചു. അതിനുവേണ്ടി തന്നെ സ്പാർത്തായിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും അവൻ സന്ദേശമയച്ചു. അവർ റോമായിലെത്തി അവിടുത്തെ പ്രതിനിധി സഭയിൽ പ്രവേശിച്ചു പറഞ്ഞു. പ്രധാന പുരോഹിതനായ ജോനാഥാനും യഹൂദജനതയും റോമാക്കാരുമായുള്ള മുൻ സൗഹൃദവും സഖ്യവും നവീകരിക്കുന്നതിന് ഞങ്ങളെ അയച്ചിരിക്കുന്നു. യൂദാദേശത്തേക്ക് സുരക്ഷിതരായി മടങ്ങിപ്പോകുന്നതിന് അവർക്ക് ആവശ്യമായതെല്ലാം ചെയ്തു കൊടുക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള കത്തുകൾ റോമാക്കാർ അവരെ ഏൽപ്പിച്ചു. ജോനാഥാൻ സ്പാർത്താക്കാർക്ക് എഴുതിയ കത്തിന്റെ പകർപ്പാണിത്. പ്രധാന പുരോഹിതനായ ജോനാഥാനും രാജ്യത്തിലെ പ്രതിനിധി സഭയും പുരോഹിതന്മാരും മറ്റ് യഹൂദരും സ്പാർത്തായിലെ തങ്ങളുടെ സഹോദരർക്ക് അഭിവാദനമർപ്പിക്കുന്നു. ഇതോടൊപ്പം അയക്കുന്ന പകർപ്പ് വ്യക്തമാക്കുന്നതുപോലെ, നിങ്ങൾ ഞങ്ങളുടെ സഹോദരരാണെന്ന് പ്രസ്താവിച്ചുകൊണ്ട് നിങ്ങളുടെ രാജാവായ ആരിയൂസ് പ്രധാന പുരോഹിതനായ ഓനിയാസിന് മുൻപ് ഒരു കത്തയച്ചിരുന്നല്ലോ. ഓനിയാസ് ദൂതനെ ആദരപൂർവ്വം സ്വീകരിക്കുകയും സഖ്യത്തിന്റെയും സൗഹൃദത്തിന്റെയും വ്യക്തമായ പ്രഖ്യാപനമടങ്ങുന്ന ആ കത്ത് കൈപ്പറ്റുകയും ചെയ്തു. ഞങ്ങളുടെ കൈവശമുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഞങ്ങൾക്ക് ആത്മധൈര്യം പകരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇവയൊന്നും ആവശ്യമില്ലെങ്കിലും നിങ്ങളുമായുള്ള സാഹോദര്യവും സൗഹൃദവും നവീകരിക്കുന്നതിന് ആളയക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. നിങ്ങൾ ഞങ്ങൾക്ക് കത്തയച്ചിട്ട് ഏറെക്കാലം കഴിഞ്ഞിരിക്കയാൽ നാം തമ്മിൽ അകൽച്ചയുണ്ടാകാതിരിക്കേണ്ടതിന് തന്നെ ഞങ്ങൾ നിങ്ങളെ ഓരോ അവസരത്തിലും തിരുനാളുകളിലും മറ്റു വിശേഷ ദിവസങ്ങളിലും ബലിയർപ്പണത്തിലും പ്രാർത്ഥനകളിലും നിരന്തരം അനുസ്മരിക്കുന്നു. സഹോദരരെ അനുസ്മരിക്കുക ഉചിതവും ന്യായവുമാണല്ലോ. നിങ്ങളുടെ മഹത്വത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കുന്നു. ഞങ്ങളെയാകട്ടെ ഏറെ പീഡനങ്ങളും യുദ്ധങ്ങളും വലയം ചെയ്തിരിക്കുന്നു. ചുറ്റുമുള്ള രാജാക്കന്മാർ ഞങ്ങൾക്കെതിരെ യുദ്ധത്തിന് വരികയും ചെയ്തിരിക്കുന്നു. നിങ്ങളുടെ മറ്റു സഖ്യകക്ഷികളെയോ സുഹൃത്തുക്കളെയോ ഈ യുദ്ധങ്ങളുടെ പേരിൽ ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചില്ല. സ്വർഗത്തിൽ നിന്ന് വരുന്ന സഹായം ഞങ്ങൾക്കുണ്ട്. ശത്രുവിൽ നിന്ന് ഞങ്ങൾ രക്ഷ നേടി. അവർ ലജ്ജിതരായി. റോമാക്കാരുമായുള്ള ഞങ്ങളുടെ മുൻ സൗഹൃദവും സഖ്യവും നവീകരിക്കുന്നതിന് അന്തിയോക്കസിന്റെ മകൻ നുമേനിയൂസിനെയും ജാസന്റെ മകൻ അന്തിപാത്തറിനെയും ഞങ്ങൾ തിരഞ്ഞെടുത്തയച്ചിരിക്കുന്നു. നിങ്ങളുടെ അടുത്തുവന്ന് അഭിവാദനമർപ്പിക്കുന്നതിനും നമ്മുടെ സാഹോദര്യം നവീകരിക്കുന്നത് സംബന്ധിച്ചുള്ള ഈ കത്ത് നിങ്ങളെ ഏൽപ്പിക്കുന്നതിനും ഞങ്ങൾ അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ദയവായി ഞങ്ങൾക്ക് ഇതിന് മറുപടി തരുവിൻ. ഓനിയാസിനയച്ച കത്തിന്റെ പകർപ്പ് ഇതാണ്. സ്പാർത്തായിലെ രാജാവായ ആരിയൂസ് പ്രധാന പുരോഹിതനായ ഓനിയാസിന് മംഗളം ആശംസിക്കുന്നു. സ്പാർത്താക്കാരും യഹൂദരുടെ സഹോദരരാണെന്നും അബ്രഹത്തിന്റെ വംശത്തിൽപ്പെട്ടവരാണെന്നും രേഖകളിൽ കാണുന്നു. ഇതറിഞ്ഞ സ്ഥിതിക്ക് നിങ്ങളുടെ ക്ഷേമം അറിയിച്ചാലും ഞങ്ങൾക്ക് എഴുതാനുള്ളത് ഇതാണ്. നിങ്ങളുടെ കന്നുകാലികളും വസ്തുവകകളും ഞങ്ങൾക്കുള്ളതാകുന്നു. ഞങ്ങളുടേത് നിങ്ങൾക്കുള്ളതും. ഈ വിവരം നിങ്ങളെ അറിയിക്കണമെന്ന് ദൂതന്മാരോട് ഞങ്ങൾ ആജ്ഞാപിച്ചിട്ടുണ്ട്.
ഡെമത്രിയോസിനെതിരെ യുദ്ധം. ഡെമത്രിയോസിന്റെ സേനാധിപന്മാർ മുമ്പത്തേക്കാൾ വലിയൊരു സൈന്യവുമായി തനിക്കെതിരെ വീണ്ടും പടയ്ക്ക് വന്നിട്ടുണ്ടെന്ന് ജോനാഥാൻ കേട്ടു. ജെറുസലേമിൽ നിന്ന് പുറപ്പെട്ട് ഹാമാത്ത് പ്രദേശത്ത് വെച്ച് അവൻ അവരുമായി ഏറ്റുമുട്ടി. തന്റെ രാജ്യം ആക്രമിക്കാൻ അവൻ അവർക്ക് അവസരം നൽകിയില്ല. അവൻ അവരുടെ പാളയത്തിലേക്ക് ചാരന്മാരെ അയച്ചു. രാത്രിയിൽ യഹൂദരുടെ മേൽ ചാടി വീഴാൻ ശത്രു ഒരുങ്ങി നിൽക്കുകയാണെന്ന് അവർ അവന് വിവരം നൽകി. സൂര്യാസ്തമയമായപ്പോൾ രാത്രി മുഴുവൻ യുദ്ധത്തിന് തയ്യാറായി. ആയുധവുമേന്തി ജാഗരൂകതയോടെ നിൽക്കാൻ ജോനാഥാൻ തന്റെ സേനകളോട് ആജ്ഞാപിക്കുകയും പാളയത്തിനു ചുറ്റും ഉപരക്ഷാസേനയെ ഏർപ്പെടുത്തുകയും ചെയ്തു. ജോനാഥാനും സൈന്യവും യുദ്ധസജ്ജരാണെന്ന് കേട്ട് ശത്രുക്കൾ ഭയചകിതരും നഷ്ടധൈര്യരുമായി. പാളയത്തിൽ വിളക്ക് കൊളുത്തിയിട്ട് അവർ പിൻവാങ്ങി. വിളക്കുകൾ കത്തിക്കൊണ്ടിരുന്നത് കാണുകയാൽ ജോനാഥാനും സൈന്യവും നേരം പുലരുന്നതുവരെ ഇക്കാര്യം അറിഞ്ഞില്ല. ജോനാഥാൻ പിന്തുടർന്നുവെങ്കിലും അവർ എലുത്തെരൂസ് നദി കടന്നിരുന്നതിനാൽ അവരെ മറികടക്കാൻ കഴിഞ്ഞില്ല. ജോനാഥാൻ സബതിയർ എന്നറിയപ്പെട്ടിരുന്ന അറബികളെ ആക്രമിച്ച് കീഴടക്കുകയും അവരെ കൊള്ളയടിക്കുകയും ചെയ്തു. പാളയം വിട്ട് അവൻ ദമാസ്കസിലെത്തുകയും ആ പ്രദേശത്തിലൂടെ മുന്നേറുകയും ചെയ്തു. ഷിമയോൻ, അസ്കലോണും അതിനടുത്തുള്ള ശക്തികേന്ദ്രങ്ങളും വരെ രാജ്യത്തുടനീളം മുന്നേറി. അവൻ ജോപ്പായിൽ കടന്ന് ഓർക്കാപ്പുറത്ത് അത് അധീനമാക്കി. ഡെമത്രിയൂസ് അയച്ചിരുന്ന സൈന്യത്തിന് കോട്ട വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായിരുന്നുവെന്ന് അവൻ കേട്ടിരുന്നു. അതിന്റെ സംരക്ഷണത്തിനായി ഒരു കാവൽ സേനയെ അവൻ നിയോഗിച്ചു. ജെറുസലേം സുരക്ഷിതമാക്കുന്നു. ജോനാഥാൻ തിരിച്ചുവന്ന് ജനത്തിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി യൂദയായിൽ ശക്തിദുർഗങ്ങൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു. ജെറുസലേമിന്റെ മതിലുകൾക്ക് ഉയരം കൂട്ടുക, സൈന്യത്തിന് ക്രയവിക്രയം നടത്താനാകാത്ത വിധം നഗരത്തെ ഒറ്റപ്പെടുത്തുവാൻ, അതിനും കോട്ടയ്ക്കും ഇടയിൽ ഉയർന്ന മതിൽ നിർമ്മിക്കുക എന്നിവയെക്കുറിച്ചും അവർ ആലോചിച്ചു. നഗരനിർമ്മാണത്തിനായി അവർ ഒന്നിച്ചുകൂടി. കിഴക്കുവശത്തെ താഴ്വരയിലുണ്ടായിരുന്ന മതിലിന്റെ ഒരു ഭാഗം നിലംപതിച്ചിരുന്നു. കഫേനാഥ എന്നറിയപ്പെടുന്ന ആ ഭാഗം അവർ പുനരുദ്ധരിച്ചു. ഷിമയോൻ ഷിഫേലായിലെ ആദീദ നിർമ്മിച്ചു. ഓടാമ്പലുള്ള വാതിലുകൾ വെച്ച് അതിനെ സുരക്ഷിതമാക്കി. ജോനാഥാൻ ശത്രുകരങ്ങളിൽ. ഏഷ്യയുടെ രാജാവായി കിരീടം ധരിക്കുന്നതിനും അന്തിയോക്കസ് രാജാവിനെതിരെ കരമുയർത്തുന്നതിനും ട്രിഫോ ശ്രമിച്ചു. ജോനാഥാൻ അത് സമ്മതിക്കുകയില്ലെന്നും തനിക്കെതിരെ യുദ്ധത്തിന് വന്നേക്കുമെന്നും അവൻ ഭയപ്പെട്ടു. തന്മൂലം ജോനാഥാനെ പിടികൂടി വധിക്കുന്നതിന് അവസരമന്വേഷിച്ച് അവൻ സൈന്യവുമായി ബേറ്റ്ഷാനിലെത്തി. സമർത്ഥരായ 40,000 യോദ്ധാക്കളുമായി അവനെ നേരിടാൻ ജോനാഥാൻ ബേറ്റ്ഷാനിലെത്തി. വലിയൊരു സൈന്യവുമായാണ് അവൻ വരുന്നതെന്ന് കണ്ട് ട്രിഫോ അവനെതിരെ കരമുയർത്താൻ ഭയപ്പെട്ടു. ട്രിഫോ ആദരപൂർവം അവനെ സ്വീകരിക്കുകയും സുഹൃത്തുക്കളോട് അവനെപ്പറ്റി പ്രശംസിച്ചു പറയുകയും ചെയ്തു. അവന് സമ്മാനങ്ങൾ നൽകുകയും തന്നോടെന്ന പോലെ വിധേയത്വം പുലർത്താൻ സൈന്യത്തിനും സുഹൃത്തുക്കൾക്കും നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. അവൻ ജോനാഥാനോട് പറഞ്ഞു, നാം യുദ്ധത്തിലല്ലാതിരിക്കെ ഈ ആളുകളെ നീ എന്തിനു ബുദ്ധിമുട്ടിച്ചു? ഏതാനും പേരെ നിന്നോടൊത്ത് നിർത്തിയിട്ട് മറ്റുള്ളവരെ അവരവരുടെ വീടുകളിലേക്ക് പറഞ്ഞയക്കുക. എന്നിട്ട് എന്നോടൊപ്പം ടോളമൈസിലേക്ക് വരിക. ഞാൻ അതും മറ്റു ശക്തിദുർഗങ്ങളും ശേഷിക്കുന്ന സൈന്യത്തെയും ഉദ്യോഗസ്ഥന്മാരെയും നിനക്ക് വിട്ടുതരാം. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊള്ളാം. ഇക്കാര്യം സാധിക്കുന്നതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ജോനാഥാൻ അവനെ വിശ്വസിച്ച് അവൻ പറഞ്ഞതുപോലെ ചെയ്തു. അവൻ സൈന്യത്തെ തിരിച്ചയച്ചു. അവർ യൂദാദേശത്തേക്ക് മടങ്ങി. 3,000 പേരെ അവൻ തന്നോടൊത്ത് നിർത്തി. അതിൽ 2,000 പേരെ ഗലീലയിൽ നിയോഗിച്ചു. 1,000 പേർ അവനെ അനുഗമിച്ചു. ജോനാഥാൻ ടോളമൈസിൽ വന്നയുടനെ അവിടത്തുകാർ കവാടങ്ങൾ അടച്ച് അവനെ പിടികൂടി. അവനോടൊപ്പം അകത്ത് കടന്നവരെയെല്ലാം അവർ വാളിനിരയാക്കി. ജോനാഥാന്റെ യോദ്ധാക്കളെ നശിപ്പിക്കുന്നതിനായി ട്രിഫോ ഗലീലയിലേക്കും മഹാസമതലത്തിലേക്കും ഭടന്മാരെയും കുതിരപ്പടയാളികളെയും അയച്ചു. ജോനാഥാൻ പിടിക്കപ്പെട്ടുവെന്നും അവനോടൊത്തുണ്ടായിരുന്ന ഭടന്മാർ കൊല്ലപ്പെട്ടുവെന്നും മനസ്സിലാക്കിയ അവർ പരസ്പരം പ്രോത്സാഹിപ്പിച്ച് യുദ്ധസജ്ജരായ വ്യൂഹങ്ങളായി മുന്നേറി. അവർ ജീവനു വേണ്ടിയുള്ള പോരാട്ടത്തിലാണെന്ന് മനസ്സിലാക്കി അവരെ അനുധാവനം ചെയ്തിരുന്നവർ പിന്തിരിഞ്ഞു. അവരെല്ലാം സുരക്ഷിതരായി യൂദാദേശത്തെത്തി. ജോനാഥാനെയും അവനോടൊത്തുണ്ടായിരുന്നവരെയും കുറിച്ച് അവർ വിലപിച്ചു. അവർ അത്യധികം ഭയപ്പെട്ടു. ഇസ്രായേലിയർ മുഴുവൻ അഗാധമായി ദുഃഖിച്ചു. അവർക്ക് നേതാവോ വിമോചകനോ ഇല്ല. അതിനാൽ നമുക്കവരോട് യുദ്ധം ചെയ്ത് മനുഷ്യകുലത്തിൽ നിന്ന് അവരുടെ ഓർമ്മ തന്നെ മായച്ചു കളയാമെന്ന് പറഞ്ഞ് ചുറ്റുമുള്ള ജനതകൾ അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചു.